സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവിക ബലം ഞങ്ങളുടെ മേൽ പകരേണ്ടതിന് സ്തോത്രം. സ്വർഗീയ സന്തോഷം ഞങ്ങളിൽ പകരേണ്ടതിന് സ്തോത്രം. ആത്മീയ അനുഗ്രഹം ഞങ്ങളിൽ പകരേണ്ടതിന് സ്തോത്രം. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരപ്പെടേണ്ടതിന് സ്തോത്രം. ഉയരത്തിലെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കേണ്ടതിന് സ്തോത്രം. ദൈവകൃപയുടെ ആഴ് ഞങ്ങളുടെ മേൽ പകരേണ്ടതിന് സ്തോത്രം. ആത്മീയ ചൈതന്യം ഞങ്ങളുടെ മേൽ പകരേണ്ടതിന് സ്തോത്രം. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവിനെ ഞങ്ങൾ പുകഴ്ത്തുന്നു, കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച് സഭായോഗം ആരംഭിക്കുവാൻ പോവുകയാണ്. നമ്മുടെ തലകളെ തിരുസന്നിധിയിൽ വണക്കി എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഹൃദയംഗമായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസനെ പ്രാർത്ഥിപ്പാനിടയാകട്ടെ. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായി നല്ല കർത്തൃ ദിവസത്തിൻ്റെ പകലിനായി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും അങ്ങേ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. വിശുദ്ധ സഭായുഗമായി അവിടുത്തെ അനുഗ്രഹീത സന്നിധിയിൽ നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പകൽകാലം കടന്നു വന്ന് ഞങ്ങളുടെ പ്രാണപ്രിയനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കേണ്ടതിന്, നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തേണ്ടതിന് തിരുസന്നിധിയിൽ അവിടെ ഞങ്ങളെ കൊണ്ടുവന്ന സ്നേഹത്തിനായി സ്തോത്രം. ഇരട്ടിൻ്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി തീർത്ത പിതാവാം ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് നൽകിയ ദൈവിക അനുഭവങ്ങൾക്കായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം, സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം, ആത്മീക ചൈതന്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതേണ്ടതിന് ഞങ്ങളിൽ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയതോർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം 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 സ്തോത്രം. ബലമുള്ള ദൈവകരങ്ങളിൽ ഇന്ന് പകൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഒരു കാലത്ത് ഞങ്ങൾ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായി ജീവിച്ച ഒരു പഴയകാല അനുഭവം ഞങ്ങൾക്കുണ്ട്. എന്നാൽ അവയിൽ ഞങ്ങളെ വിടുവിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പാപത്തിൻ്റെ ചേറ്റു കുഴിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ ഞങ്ങളെ വിടുവിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കാലുകളെ ക്രിസ്തുയേശുവാകുന്ന പാറമേൽ ഉറപ്പിച്ച ഞങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം. പകർന്ന ദൈവർവയ്ക്കായി സ്തോത്രം. കൊണ്ടുവന്ന ദൈവിക വഴികൾക്കായി സ്തോത്രം. നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ കരുതലുകൾക്കും നടത്തിപ്പുകൾക്കുമായി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സഭായുഗത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽകാലം എളിയവരെ തിരുമുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഞങ്ങളെ തന്നെ തിരുമുൻപാകെ സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. അവിടുത്തെ ദാസന്മാർക്കായി സ്തോത്രം. കടന്നു വരുവാളുന്ന ജനത്തിനായി സ്തോത്രം. ആരാധനയുടെ എല്ലാ ക്രമീകരണങ്ങൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെ ആമേ സഭായോഗത്തിൻ്റെ പ്രഥമ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ആമേ ഞങ്ങളെ ഭരിച്ച് നിയന്ത്രിച്ച് ആ നിരയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളെങ്കിലോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളിൽ മഹിമപ്പെടുവാനെങ്കിൽ കേരുവുള്ളമുണ്ടാകണമേ. തേജസ്സിൻ്റെ മറവിൽ മറയ്ക്കണം. നല്ല അനുഭവങ്ങൾ ഒരുക്കണം. എല്ലാ ദാനങ്ങൾക്കായി സ്തുതിക്കുന്നു. മഹത്വത്തിനായി കർത്താവ് ചെയ്യണമേ. തിരുമുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാറ്റിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. പാടി ഞങ്ങളുടെ ബലത്തെ ഘോഷിപ്പാനുള്ള കൃപ തരണമേ. പ്രാർത്ഥിപ്പാൻ ആവശ്യമുള്ള ദൈവ കൃപ തരണമേ. അനുഗ്രഹീത സങ്കീർത്തന ഭാഗം തരണമേ. വിലപ്പെട്ട ദൈവിക ചിന്തകളും ആത്മീയ ആലോചനകളും അതിലൂടെ ഞങ്ങൾക്ക് നൽകി അവിടെ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അവിടുത്തെ വരവിനെ വിളിച്ചറിയിക്കുന്നതും അങ്ങയുടെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുന്നതുമായ തിരുമേശം ഞങ്ങളുടെ മുൻപാകെ ഉണ്ടല്ലോ. ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അതിലൂടെ ദൈവിക സന്തോഷം പങ്കുവയ്ക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാനും അവിടുത്തെ കൃപ ചെയ്യേണ്ടതിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമം എല്ലാ നിലയിലും മഹിമപ്പെടുവിടയാക്കണമേ. ദൈവകൃപയുടെ മറവിൽ മറയ്ക്കണമേ. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തേണമേ. നാമത്തെ മഹത്വപ്പെടുത്തേണം. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. മഹത്വത്തിനെ എല്ലാം ചെയ്യണമേ. മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അറിയാവുന്ന രണ്ട് പാട്ടുകളുടെ ഏതാനും ചരണങ്ങൾ ഹൃദയംഗമായി പാടി ആത്മനിറവിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കുകയും നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രാരംഭമായി മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേഷ എന്നുള്ള പാട്ട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കും. മന്നാ ജയ ജയ മാനുവേലനെ മഹേഷ മഹാരാജനെ മഹേഷ മഹാരാജനെ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനെ മഹേഷ മഹാ
கண்ணு நீரோடு
കരഞ്ഞു വിലപിക്കും കാന്തയിൽ ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാണൽപ്പം എൻ ഭാഗ്യം ആനന്ദമാണൽപ്പം മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ ഹല്ലേലൂയാ പാടി ഹല്ലേലൂയാ പാടി ആനന്ദിച്ചിടും പ്രിയന്റെ മാർവിൽ ഞാനെന്നും പ്രിയന്റെ മാർവിൽ ഞാനെന്നും ഹല്ലേലൂയാ പാടി ഹല്ലേലൂയാ പാടി ആനന്ദിച്ചിടും പ്രിയന്റെ മാർവിൽ ഞാനെന്നും പ്രിയന്റെ മാർവിൽ ഞാനെന്നും മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ എന്നു നീ വന്നിടുമെൻ്റെ മണവാള നിന്നെ കണ്ടു ഞാനെൻ്റെ ആശ തീർക്കുവാൻ ഞാനെൻ്റെ ആശ തീർക്കുവാൻ എന്നു നീ വന്നിടുമെൻ്റെ മണവാള നിന്നെ കണ്ടു ഞാൻ ആശ തീർക്കുവാൻ ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മഹേശ കാഹളനാദവും ദൂരഗണങ്ങളും കൊടിരങ്ങളുമായി വന്നിടും പ്രിയാരക്ഷകൻ വന്നിടും പ്രിയാരക്ഷകൻ കാഹളനാദവും ദൂരഗണങ്ങളും കൊടിരങ്ങളുമായി വന്നിടും രക്ഷകൻ വന്നിടും പ്രിയാരക്ഷകൻ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാരുമേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ പൊന്നുമണവാള നന്ദനനാം രാജൻ എന്നെയും ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാണൽപ്പം എൻ ഭാഗ്യം ആനന്ദമാണൽപ്പം പൊന്നുമണവാള നന്ദനനാം രാജൻ എന്നെയും ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാണൽപ്പം എൻ ഭാഗ്യം ആനന്ദമാണൽപ്പം മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജ
വിലപിക്കും കാന്തയെ ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം കണ്ണുനീരോടൊടി കരഞ്ഞു വിലപിക്കും കാന്തയെ ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേഷ മഹാരാജനേ മഹേഷ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേഷ മഹാരാജനേ മഹേഷ ആനന്ദിച്ചിടും പ്രിയന്റെ മാർവിൽ ഞാനെന്നും പ്രിയന്റെ മാർവിൽ ഞാനെന്നും ഹല്ലേലുയാ പാടി ഹല്ലേലുയാ പാടി ആനന്ദിച്ചിടും പ്രിയന്റെ മാർവിൽ ഞാനെന്നും പ്രിയന്റെ മാർവിൽ ഞാനെന്നും മന്നാ ജയ 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 മാനുവേലനേ മഹേഷ മഹാരാജനേ മഹേഷ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേഷ മഹാരാജനേ മഹേഷ മഹാരാജനേ മന്നാ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേഷ മഹാരാജനേ മഹേഷ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേഷ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേഷ മഹാരാജനേ മഹേഷ മഹാരാജനേ മന്നാ ജയ ജയ മന്നാ ജയ ജയ ma
தன்னவனாம் நீனியும் தன்னுயிரே
ഹരിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പെരും നദിയേ തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല തിരുകരങ്ങൾ തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല ഓരോ
ദൈവജനമേ, പ്രാർത്ഥനയ്ക്കായി തിരുസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കുകയും നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ തിരുമുൻപാകെ അടച്ച് നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകർന്ന് എല്ലാ ദൈവമക്കളും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, അധരങ്ങൾ തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഗ്ലോറി ടു ഗോഡ്. ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് പകലെല്ലാ ദൈവമക്കളും അധരങ്ങൾ തുറന്ന് അല്പസമയം നമ്മുടെ പ്രാണപ്രിയനെ നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്താം. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചവന്, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി തീർത്ത പിതാവാം ദൈവത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ അല്പസമയ സ്തോത്രം ചെയ്ത് ആത്മാർത്ഥമായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഇന്ന് പകൽകാലം സമർപ്പിക്കുവാനിടയാകട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വിശുദ്ധ സഭായുഗമായി നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽകാലം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകേണ്ട സകലവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളും ദൈവകൃപയുടെ ആഴമേറിയ അനുഭവങ്ങളും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിന്, ഹൃദയംഗമായി നമ്മുടെ പ്രാണപ്രിയനെ ആരാധിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരേണ്ടതിന് തിരുമുൻഭാഗം നമ്മെ തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സറാഫുകൾ ചുറ്റും നിന്നുകൊണ്ട് രണ്ട് കൊണ്ട് പാദം മൂടി, രണ്ടു കൊണ്ട് മുഖം മൂടി, രണ്ടു കൊണ്ട് പറന്ന സൈന്യങ്ങൾ യഹോവാ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ ഇടപെടാതെ ആരാധിക്കുന്ന ആരാധ്യനായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കിയത് കൊണ്ട്, അയോഗ്യരായിരുന്ന നമ്മെ അവൻ യോഗ്യരാക്കിയതുകൊണ്ട്, ഇരുളായിരുന്ന നമ്മെ അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ അവൻ നമ്മെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട്, ദൈവകൃപയുടെ ആഴമനുഭവപ്പാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കിയതുകൊണ്ട്, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതേണ്ടതിന് ദൈവത്തിന് നമ്മൾ പ്രസാദം തോന്നിയതുകൊണ്ട്, നിറഞ്ഞ ഹൃദയത്തോടെ ഉടരമനാധുരാബലാരഘാനകസ്. ഇന്നേ പകൽകാലം സഭായുഗത്തോടുള്ള ബന്ധത്തിൽ ലഭ്യമാകേണ്ട സകലവിധ സ്വർഗീയ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ, ശുശ്രൂഷകൾ ദൈവ സാന്നിധ്യം പകരുവാൻ, കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കുവാൻ, കർത്താവിൻ്റെ അഭിഷേക ദാസന്മാരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിപ്പാൻ, തിരുമുൻപാകെ സമർപ്പിച്ച് എല്ലാവരും ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിയോഗമുള്ള സഹോദരിമാരിൽ ഒരാളും സഹോദരന്മാരിൽ ഒരാളും പരസ്യമായി പരിമിതമായ വാക്കുകളിൽ ശബ്ദമുയർത്തി പരസ്യമായി പ്രാർത്ഥിക്കാമല്ലോ. Glory to God, Jesus. Hallelujah, hallelujah. Hallelujah.
കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സമയം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിൻ്റെ ഏതാനും ചരണങ്ങൾ ഹൃദയംഗമായി പാടി സമർപ്പണത്തോടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ തിരുമുൻപാകെ എഴുന്നേറ്റ് നിന്ന് ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ തിരുസാന്നിധ്യബോധത്തോടെ പൂർണ്ണ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പറനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പറനേ. ഓ നിന്നെ വിട്ടിട്ടാടി എങ്ങോ പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി കണ്ണുകളെ അടച്ച് ധ്യാനത്തോടെ നീയല്ലോ സമർപ്പണത്തോടെ ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കാൽ, കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കാൽ, കാൽകരോ ചേർന്നു തൂങ്ങി മരിച്ചു കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു രേഖിയാ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാനാരുമേ, ഓ നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദൂഷിച്ചിടും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
ആശ്രയിപ്പാനാരുമേ നീയല്ല നിന്ന ഭൂമി ആശ്രയിപ്പാനാരുമേ ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ അല്പസമയം ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. എല്ലാ ദൈവമക്കളും ചേർന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമായ വന്ന് കരങ്ങളെ വീശി അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ. നാം എല്ലാവരും ഈ നിൽപ്പിൽ ഇവിടെ നിൽക്കുന്ന ഈ അവസരം ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ വെച്ചൂച്ചിറ പ്രാദേശിക സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന ബഹുമാന്യ കർത്തദാസൻ സി എ തോമസ് അവർകൾ മുൻപോട്ട് കടന്നു വന്ന് സങ്കീർത്തന ഭാഗം വായിച്ച് അതിലൂടെ ഇന്ന് പകൽ നമ്മോടുള്ള ദൈവീക സന്ദേശം അറിയിക്കുന്നതായിരിക്കും. അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് 84 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 84 Psalms 84. സൈന്യങ്ങൾ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങൾ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലനുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള ഒരു മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കേണമേ, നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അടുത്ത രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. യഹോവയായ ദൈവൻ സുവനും പരിചയമാകുന്നു, യഹോവാ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങൾ യഹോവയെന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വിവിധയിടങ്ങളിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വിശുദ്ധി ആരാധനയിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളുടെ വിശ്വസ്തതകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളൊക്കെയും ആയിരുന്ന സ്ഥാനങ്ങൾ അവിടുത്തെ കൃപയുടെ മറവൽ ഞങ്ങളെ മറച്ചു. ഞങ്ങൾക്ക് സംഭവിക്കാമായിരുന്ന സകല ദോഷങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചു.
In the Bagalangiara de Pan, and young Krubanal Gidana, young Hallelujah, in the Bagal Yanga Kartav, in the Varia Samit, younger Bandaru, the Yangalanga, Sudik and the Kartave, Angari Alma, in the Varia Saku, the younger male, Yabri Kapadavan, Sorgatre, they were in the Kurbay, and the Gordon Yangalanga, Wilds and the Kartave, Hallelujah. Ada Kartave, Nala Sangir Tanatana, Yangal Turu Namate, Surikano, Alanis Roshapa, Angalabere, Dasane, the Yavanadiga, Padirik, and the Gonda, Yangalanga, Surikano, Hallelujah, Carthage through Shakartave, yet to Manigraman, Nadakavan, they were in the Kurbay Yanaman the Brat Chicken, Yangades, Shanusia Richer, Yagatabad in the Bagal Katana Banga Dasan, Shakarama, the Vagarangalabio, Ekanaman the Brat Chicken, Alpasame, Yangal Devas and the Irikata, Yagadibra, the Manigram, Mitterabai, the Yaganam, Hanging at a Brat and got the Gunda Sotram, Sakaraman, Omagatomangake, yes, seven the Namatitane. Amen. The Lover Kumpratane or Talstan and Lidikan. Even I, the Evatende, Vandimai Tirunamum, Varta Pudamaragate, Evisuta Savayogatil, Udayula, the Yomaclodum, Kudivana, Katavindas and Marudum, Elabrudum Rimicha, the Evatest to the Pan, Inala Savagasham, the Evan Naligunda, the Evatest to the Kin, Pinetopoya Karinari Chere Oro di Vasavum, Deviga Peribalanum, the Evan Namuka, Savayai, Kudumangalai, Victilai Nalgi. Abatanar Tangal in the Vidavicha Namukavishamaya, Atmiga, Faudiga, Shadiga, Minasiga, Nan Magalavaniga Hengel and Nelgi, the Meperivalicha, the Ivate, Nandiode, Stotram Chegayum, the Ivate Vaitagim Cheyuno, Protegal, Ivishuta, Savayogatil, Kudivana Ilabirium, the Ivanamatil, Yana, Vandanam Cheyuno, Ningalodimicha, the Irikinadil, Valere Sandoshamunda, Ude Kartavine, Mahutumula, Sushail Irikin, Kartavina Dasan. Rajpas Savrigal, the Hathende Kudumbum, Vechoochira Center and Day, Sisusha Vachundikina, Kratavin Developer Fritian, Pastor Thomas Matthew Rigal, the Hathende Kudumbum, Adubole in the Mukia Tidiai, Deva Vajanam, Sisushipanai, Chenika Patta, Mantel Irikina, Doctor James George Avrigal, Mata Stotram, Amerikil, Kratavin Mahutula Sisushail. Irikina, Kartavinde, Vilapetta, Deva Fritian, Bumania Pastor, Adagatende Kudumbum, Adavale, Bau Pastor, Elavurkum, Stotram, Deva Namatil, and the Bandanum, Urikil Kuda Arikinu, Ingenang Rimicha, the Ivates to the Pan, Levicha Samayum, Tanya Mai, Yana Karidun, Yeda Varsangal Kumumba, E. Savide Sisushail. Munu Vashangal Iripan, Kudumamai, the Yuan Yangle Sahaichu, Vudayula, the Yomakulos Neham, Prathana, Kaitangal, Adelam, Nanyode Orka Runda, Adelam, Orta, the Yvetas Tudikim, Ningal Kuindi, Prathikim, Chayinunda, the Yomai Kartava, Ningle, Milkmail, Vartipikate, and Ugrehikate, and the Yandi Vatoda Prathikinu, Jane Prathi Chardayim, Peredita, Iniparaiva, and Agrehikinilla. Sabha Secretary, Treasurer, Adwale, Committee Members, Aya, Priya Patavar, Apoltane, Sabha Ildes, Pidakanmar, Madakil, Ude Varthikatilum, Chinatilum, Irikina, Priya Patavar, Ningalella, Nanyode, Nyana, Urkunu, the even Ningle Sahaikate, Karinangal Pogumbol, Ude Jivanode Undairana, Chela Priya Patavar, in the Ude Illa, Nitadil Vesramikinu. Ivate Sevipan, Urikala Katanguda, the even Name, Ifumukataki Rikinu, Etranal, Namuka, Levikim, Ariatilla, Priya, Samuel Pastor, Janvala Snehik and Uripidavana, Degatende, Sinithium, Valasestamai, Nan Karidunu, Aganula Kartuzas and Mari, Nanyode Urkun, would have paid for Ivan, but number the Nika, Pere Lavri Ariatilla, Nikori Lavri Ariamangilo, and La Samu Mila, Ningla Lavri in the Ivum, Sahai Keta in the end, Ivatoda Prathikinu. Ude Irena, Katatil, and the Shadigamaya, Belahina the Galil, Safa Inikuendi, Vosicha, Prathichitunda, and a Valere Sambatigamai, Sahai Chitunda, Ningade, Prathana, Sagaranam, Kutaima, Elam, and the Jew Telenike,
അനുഗ്രഹമായി തിരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാനിവിടെ പോയതിന് ശേഷം എനിക്കിവിടെ വെച്ച പേസ് മേക്കർ അതിൻ്റെ ബാറ്ററി ലോ ആയി തീരുകയും അത് വീണ്ടും മാറിയിട്ട് വേറൊന്നും കൂടെ വെക്കേണ്ടി വന്നു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോഴും ദൈവത്തിൻ്റെ സഹായം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. അത് കിഴക്കുപുറം സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോഴാണ് ഇവിടെ നിന്നും പോയി ശുശ്രൂഷിച്ച സഭ മണക്കാല സഭയാണ്. മണക്കാല സഭയിൽ ഞാനായിരിക്കുമ്പോൾ മറ്റൊരു സർജറി എനിക്ക് ആവശ്യമായിട്ട് വന്നു. എൻ്റെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്ന് പഴുത്ത് പൊട്ടുകയും വളരെ മരണകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഞാനപ്പോൾ നാട്ടിലില്ലായിരുന്നു, ഇംഗ്ലണ്ടിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. ചില മാസങ്ങൾ ഞാൻ 3 മാസങ്ങൾ അവിടെ ആയിരുന്ന ഘട്ടത്തിലാണ്. അവിടെ ചില നാളുകൾ കൂടെ പാർക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിന് കഴിയാതെ വണ്ണം വളരെ അത്യാസന്ന നിലയിലായിത്തീർന്നു. അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ നമ്മുടെ തോമാച്ചാൻ അമ്മാമ്മയൊക്കെ പാർത്ത ഭവനത്തിൽ, മകളുടെ ഭവനത്തിൽ പോകുവാൻ, അവിടെ ചില ദിവസങ്ങളോട് ഒരുമിച്ച് പാർക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ അടുത്ത സമയങ്ങളിലാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ദൈവം ശുശ്രൂഷ തീർന്നിട്ടില്ലാത്തതിനാൽ ജീവനോടെ പരിപാലിച്ചു. നാട്ടിൽ വന്ന് ഒരു സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു. ഇന്നും കർത്താവ് ഞങ്ങളെ ശുശ്രൂഷയിൽ നിർത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങളിപ്പോൾ ശുശ്രൂഷിക്കുന്നത് പത്തനാപുരം സെൻറ്ററിൽ പനവേലി സഭയോടുള്ള ബന്ധത്തിലാണ്. അനുഗ്രഹീതമായ ഒരു സഭയാണ് ഇതുപോലെയുള്ള ഒരു സഭ. പ്രത്യേകം അപ്പോൾ തന്നെ ഇവിടെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ആരംഭിച്ച തെന്മലയിലെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ദൈവകൃപയാൽ നടക്കുന്നുണ്ട്. 10-12 ദൈവാസന്മാർ ഒരുമിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ ദൈവം സഹായിക്കുന്നു. ആ ഏരിയയ്ക്ക് മേൽനോട്ടം കൊടുക്കുവാൻ ദൈവം എന്നെ ഇപ്പോഴും സഹായിക്കുന്നു. കടന്നു പോകുവാനൊക്കെയുള്ള അവസരം ആരോഗ്യമൊക്കെ കർത്താവ് നൽകുന്നു. പ്രത്യേകാൽ 10-12 വേല സ്ഥലങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനിവിടെ ആയിരുന്നു പറഞ്ഞ കൈത്താങ്ങൽ പല നിലകളിൽ പലരിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. പ്രത്യേകാൽ സമയത്തിൻ്റെ പരിമിതി ഞാൻ അറിയുന്നതിനാൽ ഞാൻ മുഖവരെ ഇനി ദീർഘിപ്പിക്കുന്നില്ല. 84 സങ്കീർത്തനം ആണല്ലോ നാം വായിച്ചത്. കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്ന് നാം വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ദൈവത്തെ നമുക്ക് വ്യത്യസ്ത നാമങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അതിലൊരു പേരാണ് സൈന്യങ്ങളുടെ യഹോവ. യഹോവയായ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഇവിടെ സ്തോത്രം കോരഹിൻ്റെ പുത്രന്മാർ ദൈവത്തെ അങ്ങനെ സംബോധന ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. അപ്പോൾ തിരുനിവാസം എത്ര മനോഹരം സ്തോത്രം. അവർ തിരുനിവാസത്തോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ ആയിരുന്ന കാലഘട്ടങ്ങളിൽ, തങ്ങളുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അവർ സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഈ പാട്ട് പാടുവാൻ ഇടയായിത്തീർന്നത്. സമാഗമന കൂടാരത്തെ ഉദ്ദേശിച്ചാണ് തിരുനിവാസം എന്നവർ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് ഭൂമിയിൽ തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വസിക്കുവാൻ ഉണ്ടാക്കപ്പെട്ട ഒരു കൂടാരമാണ് സ്തോത്രം സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തെ തിരുനിവാസമെന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേക ഭാഗങ്ങൾ മാത്രം തിരുനിവാസമെന്നും സംബോധന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇറങ്ങി മനുഷ്യൻ്റെ മധ്യത്തിൽ വസിച്ച, ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ നടക്കുന്ന ആ ഭാഗം എത്ര മനോഹരം എന്നാണ് ഈ ഭക്തന്മാർ പാടുന്നത്. ദൈവത്തിന് സ്തോത്രം. അവർ പാടുക മാത്രമല്ല, അവർ അത് ആസ്വദിക്കുന്നു, അത് മോഹിച്ചു പോകുന്നു. എൻ്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവസാന്നിധ്യം ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ ജനം. സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ള, മനോഹരമായിരിക്കുന്ന, അവർ മോഹാലിസ്യപ്പെട്ടു പോകുന്ന ഭൂമിയിലെ ഏറ്റവും അതിമഹത്തായ ഒരു സ്ഥാപനമാണ് സമാഗമന കൂടാരം, അഥവാ ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് നമുക്ക് പറയുവാൻ കഴിയും തിരുനിവാസം. സഭയെന്ന് പറയുന്നത് ദൈവമക്കളാണല്ലോ. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവ അഭിഷേകം പ്രാപിച്ച് കർത്താവിനായി ജീവിക്കുന്ന തൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ സഭ.
അവരുടെ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സഭ ദൈവജനത്തെക്കൊണ്ട് സ്തോത്രം നിറയപ്പെട്ടതാണ്. ദൈവജനം ഉൾപ്പെട്ടതാണ് സഭ. സ്തോത്രം. അവരുടെ സംഘമാണ് സഭ. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ദൈവമക്കൾ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠരാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർ ഒരുമിച്ച് ആരാധിക്കുന്നത്, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത്, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സംഗതിയാണ്. സ്തോത്രം. ആകയാൽ ദൈവിക കൂട്ടായ്മ, ദൈവിക സഹവാസം, ദൈവിക സാന്നിധ്യം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന തൻ്റെ ഭക്തന്മാർ അവർ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തിരുനിവാസത്തിൻ്റെ മനോഹാരിത എപ്പോഴും അവർ ആഗ്രഹിക്കുന്നു. സ്തോത്രം. മാത്രമല്ല അവർ അതിൽ സംതൃപ്തരാണ്. അതിൽ അത് വാഞ്ചിച്ച് മോഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ ഭാഗങ്ങളിലുമുള്ള ഉപകരണങ്ങൾ, ശുശ്രൂഷകൾ, കൂട്ടായ്മകൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രാകാരങ്ങളിൽ ഒന്നാമത്തേതും ഏറ്റവും മഹത്തരവുമായ ശുശ്രൂഷ യാഗപീഠമാണ്. യാഗപീഠങ്ങളിലെ ശുശ്രൂഷയാണ്. ഈ യാഗപീഠം കർത്താവായ യേശുവിൻ്റെ കാൽവറി മരണത്തെ കാണിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ടാണ് സ്തോത്രം ആ ദൈവമഹത്വം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. ഇന്ന് പകലിലും മറ്റുള്ള എല്ലാറ്റേക്കാളും മറ്റുള്ള എല്ലാവരേക്കാളും നമ്മുടെ കർത്താവ് നമുക്ക് ഏറ്റവും അതേ മനോഹര രൂപിയായിരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് വേണ്ടി അവൻ കാൽവറിയിൽ ജീവനെ ബലിയായി അർപ്പിച്ചു. നമ്മെ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നിന്നും ശാപത്തിൽ നിന്നും നരകത്തിൻ്റെ ആ വലിയ ശക്തിയുടെ അധീനതയിൽ നിന്നും നമ്മെ ഉദ്ധരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നാം ഭാഗ്യവാന്മാരാണെന്ന് ഈ സങ്കീർത്തന ഭാഗത്ത് രണ്ട് മൂന്നിടങ്ങളിൽ നമുക്ക് വായിപ്പാനായി സാധിക്കുന്നു. ഒന്ന്, നാലാം വാക്യം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആരാണ് ഭാഗ്യവാന്മാർ? ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന നമ്മൾ ദൈവിക സാന്നിധ്യത്തിൽ വസിക്കുന്നത് അതൊരു വലിയ ഭാഗ്യ പദവിയാണ്. അവരേതു സമയത്തും മൗനമായിരിക്കത്തില്ല, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇവിടെ നാം വായിച്ചത്. നാലാം വാക്യത്തിൽ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. സ്തോത്രം. അപ്പോൾ സിയോനിലേക്കുള്ള വഴിയെക്കുറിച്ച് നാം വായിച്ചാൽ അത് ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്, ധാരാളം ആളുകൾ സഞ്ചരിക്കാത്ത ഒരു വഴിയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി. എന്നാൽ ഇവിടെ സ്തോത്രം, ഈ വഴി ആരുടെ മനസ്സിലാണ്? വിശാല വഴിയായി, പെരുവഴിയായിട്ടിരിക്കുന്നത് ബലം കർത്താവിൽ ഉള്ള മനുഷ്യൻ. എന്തുകൊണ്ടെന്നാൽ അവൻ ഭാഗ്യവാനാണ്. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടെങ്കിലും ഒത്തിരി ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളുടെ മനസ്സ് ഇടുങ്ങിയിരിക്കുന്നില്ല. ആ നിത്യത്തിലേക്കുള്ള ആ വലിയ പ്രത്യാശ നമുക്ക് ഏറ്റവും സ്തോത്രം നമ്മെ ആത്മീയമായി ചൈതന്യപ്പെടുത്തുന്നതാണ്. മറ്റുള്ള എല്ലാത്തേക്കാളും നമ്മെ സ്തോത്രം ആത്മീയമായി സന്തോഷിപ്പിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അടുത്ത വാക്യത്തിൽ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുന്മഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു എന്ന് നാം വായിക്കുന്നു. ഒടുവിലത്തെ വാക്യം, സൈന്യങ്ങൾ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ അവർ അനുഗ്രഹീതരാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെ രൂത്തിനെ കുറിച്ച് വായിക്കുന്നു. സ്തോത്രം. അവർ ബേത്ലഹേമിൽ ചെന്നതിന് ശേഷം വലിയവനായ നല്ലവനായ ബോവസിൻ്റെ കാന്തയായി തീരുന്ന സന്ദർഭത്തിൽ അവളെക്കുറിച്ച് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ നിഴലിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിന്നെ സ്തോത്രം എന്നാണ് നാം വായിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൽ ആ രൂത്ത് ആശ്രയിച്ചു. യാതൊരു അർഹതയുമില്ലാഞ്ഞവൾ, സ്തോത്രം, യാതൊരു കുലബന്ധം പോലും ഇല്ലാതിരുന്നവൾ, ആ പത്താം തലമുറ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കാതെ അതേ വിലക്കപ്പെട്ടവൾ, അവൾ കർത്താവിൽ ആശ്രയിച്ചു എന്നുള്ള കാരണത്താലാണ് വലിവനായ ബോവസിൻ്റെ പട്ടമഹിഷിയായി തീരുവാൻ ഇടയായിത്തീർന്നത്. കർത്താവായ യേശുവിൻ്റെ വെല്ലുമിച്ചയായി ആ വലിയ സ്ഥാനത്തിലേക്ക് അവളെ ഉയർത്തപ്പെട്ടത് ഒരേയൊരു കാരണം, യഹോവയായ ദൈവത്തിൽ, ജീവനുള്ള ദൈവത്തിൽ, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ, ആ അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ അവൾ ആശ്രയിച്ചു എന്നുള്ളതാണ്. ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നു, ആ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ജനദിന ജീവിതത്തിൽ കർത്താവ് നമുക്ക് ശരണമായിരിക്കട്ടെ. ആ യഹോവയിൽ ആശ്രയിക്കുന്നത് മറ്റെല്ലാറ്റേക്കാളും നല്ലത്. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. യഹോവയിൽ ആശ്രയിക്കുന്നവർ, സ്തോത്രം, ആ നദിയുടെ കരയിൽ നടപ്പെട്ട വൃക്ഷം പോലെയായിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ വാട്ടം തട്ടാതെ എപ്പോഴും ഇലകൾ പച്ചയായി അത്, സ്തോത്രം, എപ്പോഴും ഫലമുള്ള വൃക്ഷമായി തീരുവാൻ ഇടയായിത്തീരും. കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദിയും സ്തോത്രവും ഒരിക്കൽ കൂടെ അർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഒരുമിച്ച് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച സമയം വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നത് പത്തനാപുരം സെൻട്രിൽ പനവേലി സഭയിലാണ്. പ്രത്യേകാൽ അവിടെ ഇന്നൊരു കർത്തുദാസനെ, നമ്മുടെ സ്റ്റേറ്റ് പി എ പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ അവിടെ ശുശ്രൂഷക്കാക്കിയതിന് ശേഷമാണ് ഇവിടെ കടന്നു വരുവാൻ കഴിഞ്ഞത്. പ്രത്യേകാലത്തിനൊരു മുഖാന്തരമുണ്ടായി. അതിൻ്റെ കാരണം സ്തോത്രം. നാളെ എനിക്ക് വിവാഹ ശുശ്രൂഷയ്ക്ക്, രഞ്ജിഷിൻ്റെ വിവാഹ ശുശ്രൂഷ കടന്നു വരുവാൻ കഴിയത്തില്ല. എന്നെ വളരെ സ്നേഹത്തോടെ ആ കുടുംബം ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ എന്നെ വിശ്വാസത്തിലേക്കും കൃപയിലേക്കും കൊണ്ടുവന്ന ദൈവദാസൻ, എന്നെ സ്നാനപ്പെടുത്തിയ ആത്മശുശ്രൂഷയ്ക്ക് എന്നെ ഈ അനുഭവത്തിൽ ആക്കിത്തീർക്കുവാൻ പ്രാരംഭഘട്ടങ്ങളിൽ എന്നെ സഹായിച്ച കർത്തുദാസൻ്റെ സഹധർമ്മിണി പത്തനാപുരത്ത് പി എം ഫിലിപ്പിൻ്റെ മദറ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. കർത്തുദാസിയുടെ സംസ്കാര ശുശ്രൂഷ നാളെ നടക്കുന്നുള്ളതിനാൽ ഒരു കാരണവശാലും അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിൽ, വിവാഹ ശുശ്രൂഷയ്ക്ക് കടന്നു വരാൻ കഴിയാത്തതിനാൽ ഇന്ന് ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിപ്പാനും താല്പര്യപ്പെട്ടാണ് ഇന്ന് പകലിൽ ഞാൻ ഈ സമയം വേർതിരിച്ചത്. പ്രത്യേകാൽ രഞ്ജിഷിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തനിക്ക് ഭാര്യയായിരിക്കുന്ന സഹോദരി, ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച കോഴഞ്ചേരി പെനിയൽ സഭയിലെ അംഗമാണ്. അവർ ഷാർജയിലായിരുന്നപ്പോൾ ഞാൻ അവരുടെ ഭവനത്തിൽ കടന്നുപോയി അവിടെ ആതിഥ്യം സ്വീകരിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് ബന്ധമുള്ളതിനാൽ, ഈ കുടുംബവുമായിട്ടും ആ കുടുംബവുമായിട്ടും ബന്ധമുള്ളതിനാൽ നാളെ ശുശ്രൂഷയ്ക്ക് വരുവാൻ വളരെ ആഗ്രഹിച്ചെങ്കിലും സാധിക്കുന്നില്ല. പ്രത്യേകാൽ നിങ്ങളുടെ ആ ശുശ്രൂഷകളെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം തന്ന കർത്താവിൻ്റെ ദാസന് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പകൽ നമുക്ക് ലഭ്യമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾക്കും കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട നല്ല അനുഭവങ്ങൾക്കായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവത്തിന് ഉണക്കി തിരുമുൻപാ പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനം ഇന്ന് പകൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! മനോഹരമായ ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ ഇന്ന് പകൽ നാം ഇരിക്കുമ്പോൾ അതിൻ്റെ മഹാത്മ്യം വ്യക്തമായി അനുഭവിച്ച് തിരുമുൻപാകെ ഇന്ന് പകൽ അല്പനിമിഷങ്ങൾ സന്തോഷപൂർണമായ അനുഭവങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും നാം സമയം വേർതിരിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്കായി തൻ്റെ ദാസൻ ദൈവം ബലപ്പെടുത്തിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളും അനുഗ്രഹപൂർണ്ണമാകേണ്ടതിന് വിശേഷിയാൽ തിരുമേശിയോടുള്ള ബന്ധത്തിൽ അല്പനിമിഷങ്ങൾ നാം ചിലവഴിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകേണ്ടതിന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജോർജ് ഉടിച്ചായൻ പരസ്യമായി പ്രാർത്ഥിച്ചാൽ നല്ല സാവകാശനായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ അടികളെ നടത്തിയ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്ന കർത്താവേയും തുടർന്ന് അവിടുന്ന് സഹായിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവേ സ്തോത്രം. ദൈവസന്നിധിയിൽ അടികളെ വിശ്വസ്തയോടെ നിലനിർത്താൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയാ സന്നിധിയിൽ നാളുകളിൽ തരുന്ന ആരോഗ്യത്തിനായി, ആയുസ്സിനായി, സൗഖ്യത്തിനായി സ്തോത്രം. സ്തോത്രം. രാവിലെ പാടി സ്തുതിപ്പാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ.
പ്രതാപെ പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ശക്തീകരിച്ചതിനായി സ്തോത്രം. പ്രതാപെ നല്ല സങ്കീർത്തനം തന്നു, അതിലൂടെ സംസാരിപ്പാൻ അവിടുത്തെ ആവശ്യത്തിനെ ബലപ്പെടുത്തിയപ്പോഴേക്കായി സ്തോത്രം. അവിടുള്ള ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണം, അനുഗ്രഹിക്കണമേ. നല്ല സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ. ലീലാ തിരുവല്ലിൽ തന്നെ ശക്തിയോടെ സംസാരിപ്പാൻ അവിടുത്തെ അഭിഷക്തനെ കർത്താവ് ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. കർത്താവെ അതിഥികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി വാഴ്ത്തുന്നു. കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ ആരാധനയുടെ കർത്താവ് ഏറ്റവും പ്രധാന ഭാഗമായ തിരുമേശ അടിയങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ സ്തോത്രം. സകല മാനകുലത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന അങ്ങയുടെ അലീല ത്യാഗ സ്മരണങ്ങളെ സ്മരിച്ചുകൊണ്ട് കർത്താവെ അടിയുടെ പാപങ്ങളെ കുറവുകളെ ഏറ്റുപറഞ്ഞ് സംഘടപ്പെട്ട ദിവസത്തിൽ താഴ്ത്തി സമർപ്പിച്ച് കർത്താവെ വിശുദ്ധിയോടെ കരങ്ങളെ നീട്ടി കർത്താവെ മോത്തമേറിയ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ദൈവം ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ, എല്ലാം നന്മയ്ക്കാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ അടികൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ സ്തോത്രം. അടികളിൽ നിന്ന് കുടുംബ ഞായറായി നിന്ന് ഈ ഹലിലിയ സൺഡേയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിലെ കർത്താവെ ഓർക്കുവാന് ഹലിലിയ കഴിഞ്ഞ 74 വർഷങ്ങൾ ഈ പ്രദേശത്ത് കർത്താവ് സഭയായി എബനേസർ സഭയെ കർത്താവ് ജയോത്സവമായി നടത്തിയ കൃപകളെ ഓർത്ത് അടികളെ ഒരുമിച്ച് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാം നന്മകളാൽ നിറയ്ക്കണം. കർത്തദാസന്മാരെല്ലാം ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷങ്ങളുടെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ തിരുമുൻപാ നമുക്കായിരിക്കാം. നമ്മുടെ സഭായോഗത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ശുശ്രൂഷയാണല്ലോ തിരുമേശ എന്നുള്ളത്. ക്രിസ്തീയ സഭയ്ക്ക് ആചരിപ്പാനായി സ്വർഗത്തിലെ കർത്താവ് അനുവദിച്ച് നൽകിയ രണ്ട് കാർമ്മിക ശുശ്രൂഷകളാണല്ലോ. ഒന്ന് വിശ്വാസ സ്നാനവും മറ്റൊന്ന് വിശുദ്ധ തിരുമേശയും. ഈ രണ്ട് ശുശ്രൂഷകളിലൂടെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും മരണ പുനരുദ്ധാനത്തെയും നാം ഓർക്കുകയും അത് ഒന്നുകൂടി ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായിട്ട് ദൈവത്താൽ ക്രമീകൃതമായി നമുക്ക് ലഭ്യമായ അനുഗ്രഹീത ശുശ്രൂഷകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്നാനം എന്ന കാർമ്മിക ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുമ്പോൾ കർത്താവിൻ്റെ മേശ എന്ന നാം തിരുവത്താഴമെന്നും തിരുമേശയെന്നൊക്കെ പറയുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമുക്ക് ഓർക്കേണ്ടതിന് കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭായോഗത്തിൻ്റെ എല്ലാ ഞായറാഴ്ചകളിലും തിരുമേശയിലൂടെയുള്ള ശുശ്രൂഷ നാം അനുഭവിക്കുകയും ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമക്കളാണ്. പുതിയ നിയമസഭയുടെ കൂടിവരവുകളിൽ ആദിമസഭ കൂടി വന്നിരുന്നപ്പോൾ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നു എന്ന് നാം തിരുവഴുത്തിൽ വായിക്കുന്നു. വിശുദ്ധന്മാർ കൂടി വരുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൽ നാം ഒന്നായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതിനായും യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കേണ്ടതിനായും നമ്മുടെ പ്രാണപ്രിയനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും സമീപേ അടുക്കലായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒന്നുകൂടി മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിനായി ഒന്നുകൂടി നമ്മെ ഒരുക്കപ്പെടേണ്ടതിനും ഈ ശുശ്രൂഷ കാരണമായി തീരുന്നു എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമത്തിൽ പെസഹാചരണം എന്ന ഒരു സംവിധാനം തിരുവഴുത്തിൽ നമുക്ക് ദർശിപ്പാനായി കഴിയും. പെസഹാചരണത്തിൻ്റെ തുടക്കവും തുടർന്നുള്ള ക്രമീകരണങ്ങളും പഴയ നിയമത്തിൽ നാമേ പുറപ്പാട് പുസ്തകം ലേവ്യ പുസ്തകം ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. വിശേഷിയാൽ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം രണ്ടാം പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വാക്യം ദയവായി ഒന്ന് വായിച്ചാട്ട്.
രണ്ട് ദിന വൃത്താന്തങ്ങൾ 30:17. പഴയ നിയമ പെസഹാചരണത്തോടുള്ള ബന്ധത്തിൽ ഇഹസ്കിയാവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പെസഹ ആചരണത്തിൻ്റെ അതേ ഒരു വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമ ഇസ്രയേൽ സഭയിൽ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്ത പലരും സഭയിൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, അടുത്ത വാക്യം, പഴയ നിയമ പെസഹ ആചരണത്തോടുള്ള ബന്ധത്തിൽ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവം കൊടുത്ത പ്രമാണത്തിൽ നിലനിന്ന് പെസഹ ആചരിക്കണമെന്നുള്ള ദൈവീക വ്യവസ്ഥയുള്ളപ്പോൾ ആ വ്യവസ്ഥ വിട്ട് പെസഹ തിന്ന വ്യക്തികളെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. അടുത്ത വാക്യം, ശ്രദ്ധിക്കണമേ, ദൈവം നൽകിയ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദൈവം നൽകിയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ പെസഹ ആചരിച്ചു എന്ന കാരണത്താൽ പിന്നത്തേതിൽ ദൈവികമായ സന്ദർശനം അഥവാ അവർ ബലഹീനരായി രോഗികളായി തീർന്നു എന്ന് നാം ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രഹിക്കാനായി കഴിയും. വിശുദ്ധ തിരുമേശയോടുള്ള ബന്ധത്തിൽ ഉപദേശപരമായ വിഷയം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എന്നെ ശ്രദ്ധിക്കുക വാത്സല്യമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിലാം ഒരുക്കപ്പെടേണ്ടതിന് പ്രതീക്ഷയോടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ സ്തോത്രം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവം നൽകിയിരിക്കുന്ന പ്രമാണം, ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന, ദൈവം നൽകിയിരിക്കുന്ന ആലോചന, ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്താകുന്നു എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കി തിരുമേശയിൽ നാം പങ്കുകാരാകുന്നു എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. സമയത്തിൻ്റെ പരിമിതി ഞാൻ ഗ്രഹിക്കുന്നു. ഈ തിരുമേശയിൽ നാം പങ്കുകാരാകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം എന്ന് കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ് നാം ഈ മേശയിൽ പങ്കുകാരാകുന്നത്. കർത്താവിൻ്റെ മുഹൂർത്തം രണ്ട്, ഇത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ്. ഇവിടെ നുറുക്കുന്ന അപ്പം, ഇവിടെ അതേ പാനം ചെയ്യുന്ന ഈ പാനപാത്രം, ഇത് വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം. ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുൻപ് സ്വർഗീയ മഹിമകൾ വഴിഞ്ഞ താണലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെട്ട, നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം ഇന്ന് പകൽ ഈ ശുശ്രൂഷയിലൂടെ ഓർത്ത് ഇതിൽ നാം പങ്കുകാരാകേണ്ടതിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുന്നത്. 3, ഇത് കർത്താവിൻ്റെ വരവിനെ, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. കർത്താവിൻ്റെ മടങ്ങി വരവ് നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ പ്രാണപ്രിയൻ ഇതുവരെയും വന്നിട്ടില്ല, കർത്താവിൻ്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്ന ശുശ്രൂഷയാണ്. വീണ്ടും നാം ഈ ശുശ്രൂഷയോടുള്ള ബന്ധം തിരുവെഴുത്തിൽ നാം ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും 1-2 ചിന്തകൾ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുവാൻ. ദൈവം നൽകിയിരിക്കുന്ന പ്രമാണം, ദൈവം നൽകിയിരിക്കുന്ന ഉപദേശ സംഹിതകൾ വളരെ വ്യക്തമായി ഗ്രഹിച്ചിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ. രക്ഷിക്കപ്പെട്ടവരായി, സ്നാനപ്പെട്ടവരായി, വേർപെട്ട കർത്താവിനെ ആരാധിക്കുന്നവരായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവരായി, അതിൽ വിശ്വസിക്കുന്നവരായി, ആ നിലയിൽ കർത്താവിൻ്റെ പാദപീഠം അനുധാവനം ചെയ്യുന്ന ദൈവമക്കൾക്ക്
ദൈവദിനത്തിൻ്റെ പ്രമാണം അറിയാം എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ മേശയിൽ നാം പങ്കുകാരാകുമ്പോൾ നമ്മെ തന്നെ സ്വയം ശോധന ചെയ്യണം. അടുത്തിരിക്കുന്നവർ നാം ആരെന്ന് അവർക്ക് പൂർണ്ണമായി അറിയുവാൻ കഴിയുകയില്ല. ഞാൻ ആരാകുന്നു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മ, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധികേടുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എനിക്ക് കണ്ടുപിടിക്കുവാനായി കഴിയുന്നത്. മറ്റുള്ളവരെ ശോധന ചെയ്യുവാനല്ല, നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ. അങ്ങനെ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് കർത്താവിൻ്റെ മേശയിൽ നാം പങ്കുകാരാകണം. മറ്റൊന്ന്, കർത്താവിൻ്റെ ശരീരത്തെ നമുക്ക് വിവേചിപ്പാൻ കഴിയണം. ഇന്ന് പകലിവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്ത് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചിന്തിയ ദൈവപുത്രൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിച്ച് മനസ്സിലാക്കി ഈ മേശയിൽ നാം പങ്കുകാരാകുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. നമ്മുടെ തലകൾ ദൈവസ്ഥലിൽ വണക്കി ഇന്ന് പകൽകാലം ഒരു നിമിഷം നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വിശുദ്ധ തിരുമേശയിൽ നാം പങ്കുകാരാകേണ്ടതിന് ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നതും സ്മരിക്കുവാൻ ഉതകുന്നതുമായ തിരുവെഴുത്തിലെ പല ഭാഗങ്ങളുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയാൽ ആ ഭാഗങ്ങളൊന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉപദേശപരമായി നമുക്ക് ലഭ്യമായ തിരുവെഴുത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മാത്യൂസ് മത്തായി അവർക്കൽ മുൻപോട്ട് കടന്നു വന്ന് കൊരിന്ത്യർ കഴിഞ്ഞ ഒന്നാം ലേഖനം 11:23 മുതലുള്ള തിരുവെഴുത്തുകൾ ഇവിടെ പരസ്യമായി വായിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസ്ഥനെ സമർപ്പിച്ച് ഹൃദയംഗമായി നമ്മെ തന്നെ തിരുമുൻപാകെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് തിരുസൽ നമുക്കായിരിക്കാം കർത്താവിൻ്റെ ദാസനെ തിരുവചന പാരായണത്തിനായി. ഒന്നാം ലേഖനം 11 അതിൻ്റെ 23-31 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11 അതിൻ്റെ 23-31 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എന്ന് അരുളി ചെയ്തു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേകിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ തിരുമുൻപാകെ സമർപ്പിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുവാൻ ഇടയാകട്ടെ. ഒരു രാത്രി തന്നെ പല കോടതികളുടെ മുൻപാകെ ദൈവപുത്രനെ മാറി മാറി അവർ നിർത്തി. കോടതികളെല്ലാം ഒന്നുപോലെ വിധി പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവൻ പാപം അറിഞ്ഞിട്ടില്ല, ഇവനിൽ പാപമില്ല. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കിയ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് പകൽ എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഓർക്കുവാനിടയാകട്ടെ. പിലാത്തോസിന്റെ ഗബത്ത എന്ന കൽത്തളത്തിൽ ഒന്നു കുറയെ 40
ദൈവപുത്രനായ യേശു ക്രിസ്തു നിർമ്മേഷനായി വാമനത്വമുള്ളവന്റെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ പ്രായച്ചിത്തമായി അവനേറ്റ ചട്ടവാറുകൾ കൊണ്ടുള്ള അടികളുടെ ആഴം ഇന്ന് പകൽ ദൈവമക്കൾ ഒരു നിമിഷം ഓർക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. അവന്റെ ശരീരം മുഴുവൻ ജാലികൾ പോലെ കീറപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. യാതൊരു കരുവുമില്ലാതെ, യാതൊരു കരുണയുമില്ലാതെ പടയാളികൾ അവനോട് അങ്ങനെ പെരുമാറിയപ്പോൾ നമ്മെ രക്ഷിക്കേണ്ടതിന് ദൈവപുത്രൻ സഹിച്ച ത്യാഗം, വേദന ഒരു നിമിഷം എല്ലാ ദൈവമക്കളും നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കട്ടെ. ഒന്ന് കുറയെ 40 അടി 39 അടി അവൻ്റെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും വിൽക്കുമ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ 39 തരം രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏത് രോഗത്തിനും ശാന്തി ഉണ്ടാകേണ്ടതിന്, ശമനമുണ്ടാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഏറ്റ അടിയുടെ വേദന ഇന്ന് പകലെല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഓർക്കട്ടെ. നമ്മുടെ നിന്ന മാറ്റുവാൻ അവൻ നിന്ന ഏൽക്കുവാനിടയായി. അവൻ്റെ മുഖത്ത് യാതൊരു ദൈവമില്ലാതെ ഇവർ കാർക്കിച്ചു തുപ്പി. അവൻ്റെ മുഖത്ത് രോമമെല്ലാം അവർ പിഴുതെടുത്തു. അവൻ്റെ തലയിൽ വലിയ അതേ മുൾക്കിരീടം ആഞ്ഞു തറച്ചു. ഒരു കരുണയുമില്ലാതെ വലിയ പച്ച പൈൻ മരക്കുരിശ് അവൻ്റെ ചുമലിൽ വെച്ചുകൊടുത്ത് അതേ യെരുശലേമിൻ്റെ തെരുവീതിയിലൂടെ അവൻ ആ കുരിശും ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അത് ചുമന്നുകൊണ്ട് പോകുവാൻ ത്രാണിയില്ലാത്തവനായി വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും വീണ്ടും അടികൊണ്ട് അതേ ഗോൽഗോത്തയുടെ നറുകയിലേക്ക് നടന്നു പോകുന്ന ദൈവപുത്രനെ ഇന്ന് പകൽ എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കാണട്ടെ. തലയോടമെന്നർത്ഥമുള്ള ഗോൽഗോത്തയോളം വലിയ ഭാരമുള്ള പച്ച പൈൻമര കുരിശ് ചുമന്നുകൊണ്ട് അവൻ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങി ഗോൽഗോത്തയുടെ നെറുകയിലെത്തിയപ്പോൾ ചുമന്നുകൊണ്ടുപോയ കുരിശിൻ്റെ മീതെ അവനെ വലിച്ചു കിടത്തി. അവൻ്റെ കൈകാലുകൾ വലിച്ചു നീട്ടി കൈകളിലെ കാലുകളിലും ഇരുമ്പാടുകൾ ആഞ്ഞു തറച്ച് ആ കുരിശ് മുകളിലേക്ക് ഉയർത്തി കുഴിയിലേക്കിട്ടപ്പോൾ അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു. സ്വന്തം തോളിന്മേൽ തലയായിച്ചുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ഊറക്കന്നില വിളിച്ചു പ്രാണനെ വിട്ട യേശു കർത്താവിന്റെ സ്നേഹം ഇന്ന് പകൽ എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കാണട്ടെ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാം. മനുവേലൻ ചിന്തി നരേ വീണ്ടെടു നിണം ചിന്തി മനുവേല നിണം ചിന്തി മനുവേല നരേ വീണ്ടെടു മകൾ സ്നേഹം ണയ്ക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേശയുടെ മുൻപാകെ നാം കടന്നു വന്നിരിക്കുമ്പോൾ ഈ അനുഗ്രഹിത ശുശ്രൂഷയിൽ നാം പങ്കുകാരാകുമ്പോൾ ഇതിൽ നിന്ന് പങ്കുകാരാകേണ്ടതുള്ള യോഗ്യത നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ചിന്തകളിലോ നമ്മുടെ പ്രവൃത്തികളിലോ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ കർത്താവിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും അനുഭവങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തകർന്ന ഹൃദയത്തോടെ നുറുങ്ങിയ മനസ്സോടെ ഒരു നിമിഷം ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ക്ഷമിപ്പാൻ കഴിയാത്ത ഹൃദയവുമായി ഇന്ന് പകൽ തിരുസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ
മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതിന്. ഒരു നിമിഷം നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ പകർന്ന് തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ശാന്തമായി മൗനമായി ഒരു നിമിഷം നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, നിങ്ങളുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച കൽപ്പനയനുസരിച്ച്, അപ്പോസ്തോലിക ഉപദേശപ്രകാരം, അപ്പോസ്തോലിക മാതൃക അനുധാപനം ചെയ്ത് ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ച് ആരാധിക്കുമെന്നുള്ള ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകേണ്ടതിന് ഞങ്ങൾ തിരുമുൻപാ വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഒന്നുകൂടി കഴുകണമേ, ഒന്നുകൂടി വിശുദ്ധീകരിക്കണമേ, നിർമ്മല രക്തം കൂടി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ അപ്പത്തിൽ ഭക്ഷിക്കുകയും പാനപാത്രം പാനം ചെയ്യുകയും ചെയ്യുന്ന നിന്റെ ജനത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ എളിയവരെ ബലപ്പെടുത്തണമേ, നാമത്തെ ബഹുത്വപ്പെടുത്തണമേ. ഒരുമിച്ച് ഞങ്ങളെ ആശീർവദിക്കണം. മിശിഹായുടെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ അപ്പത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. എല്ലാ അധരങ്ങളും തുറന്ന് ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഈ അപ്പത്തിനായി ഞങ്ങളിങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ഗോതമ്പ് മണി ചക്കൽ വീണ് തകർന്ന് പൊടിഞ്ഞെണ്ണയിൽ കുഴച്ച് തീയിൽ വെന്ത് അനേകർക്ക് ജീവൻ പകരുന്ന അപ്പമായി പുറത്തു വരുന്നത് പോലെ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, സ്വർഗീയ അറയിലെ വിലയേറിയ ധാന്യമായി ക്രിസ്തു യേശുവിനെ കാൽവരുടെ ചക്കിൽ തകർത്ത് പൊടിച്ച് ദൈവസ്നേഹത്തിൻ്റെ എണ്ണയിൽ കുഴച്ച് ദൈവകോപത്തിൻ്റെ തീയിൽ ചുട്ട് ജീവൻ്റെ അപ്പമാക്കി തീർത്ത സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് അരുൾ ചെയ്ത അരുമനാഥ, അങ്ങയുടെ മുറിയപ്പെട്ട തൃക്കരങ്ങളിൽ ഞങ്ങൾ ഈ അപ്പത്തെ തരുന്നു. ഇത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. ഇതൊന്ന് ഭക്ഷിക്കുന്നവർ സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ, അവരുടെ ആത്മീയ വർദ്ധനവന് ഉതകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹം നിറവോട് ഞങ്ങൾ തിരികെ പ്രാപിക്കുന്നു മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ. അവണ്ണനവനെ താഴെ കഴിഞ്ഞ ശേഷം അപ്പത്തെ കരങ്ങളെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീനെന്ന് പറഞ്ഞു. നമ്മുടെ ആത്മാവിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിനായി ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം കാൽവരിയിൽ നമുക്കായി നുറുങ്ങപ്പെട്ടു. വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മ എന്നും അവൻ പറഞ്ഞു. എന്തുള്ളൂ ഞാ അപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദീനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദീനം പ്രതി സന്തോഷിക്കും അത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവ കാണിച്ച കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവ കാണിച്ച നിൻ കൃപ എത്ര മനോഹര.
ഇത്ര മഹാസ്നേഹം ഇത്തരയിൽ ഒരു മർത്യനുമില്ല ദൃഢം ദേവാ ഇത്ര മഹാസ്നേഹം ഇത്തരയിൽ ഒരു മർത്യനുമില്ല ദൃഢം ഇത്തരയിൽ എന്നെ എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകിയ ദൈവം ഈ പാനപാത്രത്തെ നമുക്ക് അനുഗ്രഹിച്ച് തരേണ്ടതിന് എല്ലാ അധരങ്ങൾ തുറന്ന് ദൈവസിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ പാനപാത്രത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ഗത്സമന മുതൽ കാൽവറി വരെ ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ പുണ്യാഗ്രഹത്തിനായി സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, ഒരു മുന്തിരിങ്ങ ചക്കൽ വീണ് തകർന്നു കുടഞ്ഞ് അനേകർക്ക് ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന വീഞ്ഞായി പുറത്തു വരുന്നത് പോലെ സ്വർഗീയ മുന്തിരിയിലെ വിലയേറിയ ഫലമായി സുവേശുവിനെ കാൽവരുടെ ചക്കൽ തകർത്തും മെതിച്ച് ജീവരസമാക്കി തീർത്ത അവിടുത്തെ വിലയേറിയ സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളുടെ രക്തത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഗ രക്തത്തിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിനായി സ്തോത്രം. ശുദ്ധീകരണത്തിനായി സ്തോത്രം. നീതീകരണത്തിനായി സ്തോത്രം. പുത്രത്വത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അരുമശിഷ്യന്മാർക്ക് പാനപാത്രം അനുഗ്രഹിച്ചു കൊടുത്ത പ്രിയ കർത്താവേ, അങ്ങയുടെ ആണിപ്പാടുള്ള ഉള്ളൻ കരങ്ങളിൽ ഞങ്ങൾ ഈ പാനപാത്രത്തെ തരുന്നു. ഇത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. ഇതെന്ത് പാനം ചെയ്യുന്നവർക്ക് സമൃദ്ധിയായി ജീവനുണ്ടാകുവാൻ അവരുടെ ആത്മീയ വർധനവിന് ഒതുകുവാൻ കൃപ ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹ നിറവോടെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഇത് തിരികെ പ്രാപിക്കുന്നു. മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ശേഷം പാനപാത്രം കരങ്ങൾ എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴേക്കേയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാമേ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നമ്മുടെ ആത്മാവിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനായി ദൈവത്തനായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഗ രക്തം കാൽവറിയിൽ നമുക്കായി ചിന്തപ്പെട്ടു.
വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമം എന്നും അവൻ പറഞ്ഞു. ദേവേഷ യേശു പാര ജീവനെ നീക്കായി വെടിഞ്ഞു. ദേവേഷ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമര
മാതൃക പിന്തുടർന്ന് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കേണ്ടതിന്, പ്രാണപ്രിയന്റെ വരവിനെ ഒന്നുകൂടി സ്മരിക്കേണ്ടതിന്, ക്രിസ്തുവിൽ നാം ഒന്നായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതിന്, ഉതകുന്ന അനുഗ്രഹീത ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകാരാകുവാൻ ദൈവം കൃപ തന്നതുകൊണ്ട്, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ എല്ലാവരും അധരം തുറന്ന് ദൈവത്തിന് അല്പസമയ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. മേശമേൽ ശേഷിപ്പുണ്ട്. ഇത് വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം, ഇവിടെ ഇരിക്കുന്നവരിൽ തിരുമേശൽ പങ്കെടുക്കാതെ ആരെങ്കിലും മാറിയിരിക്കുന്നുവെങ്കിൽ അവരുടേതാണ് ഈ ശേഷിപ്പ്. മാത്രമല്ല, നമ്മുടെ സമസൃഷ്ടങ്ങൾ, ദേശവാസികൾ, സഹോദരങ്ങൾ, അനേകർ അനുഗ്രഹീത ആത്മീയ കൂട്ടായ്മകൾ പങ്കാളികളാകുവാൻ ഈ ദേശത്തുണ്ട്. അവരുടേതാണ് ഈ ശേഷിപ്പ്. അത് മാത്രമല്ല, നമ്മുടെ പ്രാണപ്രിയൻ അത്രയും വേഗം കടന്നു വരും. അവൻ തൻ്റെ വരവുകൾ തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുകയും തൻ്റെ വിശുദ്ധന്മാർ സകല ഭാഷകളും ഗോത്രങ്ങളും വംശങ്ങളും വാർതിരിക്കപ്പെട്ടവർ ഒരുമിച്ച് സ്വർഗത്തിൽ ദൈവിക സന്തോഷം പങ്കിടുകയും ആത്മീയമായി അതേ ദൈവികമായ നല്ല ആമേ ആനന്ദവും പങ്കിടുകയും ചെയ്യുന്ന നല്ല സുദിനം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽ ഈ ശുശ്രൂഷ നമ്മെ വിളിച്ചറിയിക്കുന്നത് കൊണ്ട് നമ്മെ എത്ര ദിവസം ഏൽപ്പിച്ച് എല്ലാവരും അല്പസമയ സ്തോത്രം ചെയ്താട്ടെ. നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുമോൻ പാസ് പരസ്യമായി പ്രാർത്ഥിച്ചാട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല നിമിഷത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പാടുവാനും പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനൊക്കെ പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ഹല്ലേലു കർത്താവിൻ്റെ തിരുമേശയിൽ ഭക്ഷിപ്പാനൊക്കെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഈ ശുശ്രൂഷ ചെയ്യുവാൻ തൻ്റെ ദാസനെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറച്ചല്ലോ. അപ്പോൾ വീഞ്ഞുകൾ ബാക്കി വന്നിരിക്കുന്നു അനേകര്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്താവുവാൻ സുഖം സഹായിക്കണമേ. ഈ ദേശത്ത് അനേക ജീവിതങ്ങൾ ഹല്ലേലൂയ ഇതിൽ സമ്മതിപ്പാൻ പരിശുദ്ധാത്മാവിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളെയും ദൈവാത്മാവ് അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടിരിക്കുന്ന നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. വിശുദ്ധ തിരുവെടുത്തിൽ നിന്ന് തെസ്സലോനിക്കർക്ക് ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം 12 ഉള്ള തിരുവെഴുത്തുകൾ ഞാനിവിടെ പരസ്യമായി വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവിടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തും കൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനതേ നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. ഇപ്പോൾ തിരുസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുകയും ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും സാഹോദര്യ ബന്ധത്തിൻ്റെയും പ്രതീകമായി അടുത്തടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ തമ്മിൽ അടുത്തടുത്ത് നിൽക്കുന്ന സഹോദരിമാർ തമ്മിൽ കരം കൊടുത്ത് സന്തോഷത്തോടെ വിശുദ്ധ ചുംബനം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനന്തരം ഒരു പ്രത്യാശയുടെ ഗാനമോടെ ചേർന്ന് പാടുമ്പോൾ തിരുസന്നിധിയിൽ സ്തോത്ര വഴിപാടുകളും മറ്റും അർപ്പിക്കുവാനുമുള്ള അവസരമാണ്. ും വിശുദ്ധരെല്ലാവരും തേജസ്സിലെപ്പോഴും കർത്തൻ തന്റെ സന്നിധിയിലെന്നും ബോധിക്കും, കർത്തൻ തന്റെ സന്നിധിയിലെന്നും ബോധിക്കും. ഹായന്താനന്ദം ഹൈന്ദുബോധമേ, ഹായന്താനന്ദം ഹൈന്ദുബോധമേ. ദൂരഗണത്തിൻ നടുവിൽ ഞാൻ പ്രിയനെ വട്ടിടുമേ, ദൂതഗണത്തിൽ നടുവിൽ ഞാൻ പ്രിയനെ വട്ടിടുമേ. ഈ ലോക ജീവിതം പുല്ലിന് തുല്യമേ, ലോക ജീവിതം പുല്ലിന് തുല്യമേ. വാടിപ്പോകും പൂവെ പോലെ വാഞ്ഞു പോകുമേ, വാടിപ്പോകും പൂവെ പോലെ വാഞ്ഞു പോകുമേ. ഹായന്താനന്ദം ഹൈന്ദുബോധമേ, ഹായന്താനന്ദം ഹൈന്ദുബോധമേ. ദൂതഗണത്തിൽ നടുവിൽ ഞാനും പ്രിയനെ വട്ടിടുമേ, ദൂതഗണത്തിൽ നടുവിൽ ഞാനും പ്രിയനെ വട്ടിടുമേ. എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ, പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ. ആ എന്തൊരിമ്പം എന്തു മധുരം വന്യമല്ലത്, ആ എന്തൊരിമ്പം എന്തു മധുരം വന്യമല്ലത്. ആയന്താനന്ദം ഹൈന്ദുബോധമേ, ഹായന്താനന്ദം ഹൈന്ദുബോധമേ. ദൂതഗണത്തിൽ നടുവിൽ ഞാനും പ്രിയനെ വട്ടിടുമേ, ദൂതഗണത്തിൽ നടുവിൽ ഞാനും പ്രിയനെ വട്ടിടുമേ. കൊണ്ടള വീതിയിൽ പുതിയ ശാലയുമിൽ, കൊണ്ടള വീതിയിൽ പുതിയ ശാലയുമിൽ. എൻ പ്രിയരോട് ചേർന്ന് ഞാനും പാടിയുലാവിടുമേ, എൻ പ്രിയനോട് ചേർന്ന് ഞാനും പാടിയുലാവിടുമേ. ഹായന്താനന്ദം ഹൈന്ദുബോധമേ, ഹായന്താനന്ദം ഹൈന്ദുബോധമേ. ദൂതഗണത്തിൽ നടുവിൽ ഞാനും പ്രിയനെ വട്ടിടുമേ, ദൂതഗണത്തിൽ നടുവിൽ ഞാനും. Yeah.
സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽ ഇതുവരെയും പകർന്ന എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചല്ലോ, ദൈവാനുഗ്രഹം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയല്ലോ, ഞങ്ങളെ സഹായിച്ചല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും സന്തോഷപൂർണ്ണമായ അനുഗ്രഹപ്രദമായ നല്ല അനുഭവങ്ങളായി തീരുവാൻ കൃപ ചെയ്യണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ, എല്ലാ ആശീർവാദങ്ങളും പകരണമേ. തിരുനാമത്തെ സ്നേഹിച്ചവിടെ അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾക്കായി, സ്വമേത ദാനങ്ങൾക്കായി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഇതിലെ കരങ്ങൾ തീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ഇതിന് നന്മ നിന്റെ ജനപ്രായപ്പെടയാക്കണമേ. വരും ലോകത്തിൽ ഇതിന് പ്രതിഫലം നിന്റെ ജനത്തിന് നൽകണമേ. ഇത് തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവിടുവാൻ കൃപ ചെയ്യണം. എല്ലാവിധ ആശീർവാദങ്ങളും പകരണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാറ്റിനായിട്ട് സ്തുതിക്കുന്നു. തുടർന്ന് കൃപയുടെ മറൽ മറയ്ക്കണം മിശിഹായുടെ നാമത്തിൽ തന്നെ. എല്ലാവരും ശാന്തമായ ദിവസമല്ലേ നാട്. സഭായത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് പ്രസ്താവനകൾ അറിയിക്കേണ്ടതിന് വേണ്ടി സെക്രട്ടറി, ട്രഷറർ എന്നിവർ മുൻപോട്ട് കടന്ന പ്രസ്താവനകൾക്കായി മുൻപോട്ട് കടന്നു. ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകൾ, ക്രമീകരണങ്ങൾ ഇപ്പോൾ പ്രാരംഭമായി. നമ്മുടെ സഭയുടെ ട്രഷററായിരിക്കുന്ന പിശു തോമസ് അവർക്കൽ വരുന്ന ദിവസം നടക്കേണ്ട വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ വിവാഹ നിശ്ചയരേഖ ഇവിടെ പരസ്യമായി വായിക്കും. അതിനുശേഷം സെക്രട്ടറി മുൻപോട്ട് കടന്നു വന്ന് ബാക്കി പ്രസ്താവനകളും ഓർപ്പിക്കുന്നതാണ്. പഞ്ചീഷൻ്റെ വിവാഹ നിശ്ചയരേഖ വായിച്ചുകൊള്ളുന്നു. ഇന്ത്യ ബന്ധകോശ ദൈവസഭ കേരള സ്റ്റേറ്റ് വിവാഹ നിശ്ചയരേഖ. ദൈവത്തിന് സ്തോത്രം. ദൈവേഷ്ടമായാൽ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ ചേത്തയ്ക്കൽ വില്ലേജിൽ തടത്തിപ്പറമ്പിൽ വീട്ടിൽ ജോർജ് തോമസിൻ്റെയും റോസമ്മ ജോർജ് ദമ്പതികളുടെ മകനും ഐ പി സി എബനേസർ സഭാംഗമായ രഞ്ജീഷ് ജോർജും, പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കോഴഞ്ചേരി വില്ലേജിൽ വലിയതറയിൽ ക്രിസ്റ്റി വില്ല വീട്ടിൽ ഫിലിപ്പ് എബ്രഹാമിൻ്റെയും സൂസൻ ഫിലിപ്പ് ദമ്പതികളുടെയും മകളും ഐ പി സി പെനിയൽ കോഴഞ്ചേരി സഭാംഗമായ ക്രിസ്റ്റി ഫിലിപ്പ് ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2018 ഓഗസ്റ്റ് മാസം 6 തിങ്കളാഴ്ച രാവിലെ 10 ഐ പി സി എബനേസർ വെച്ചൂച്ചിറ സഭയുടെ ചുമതലയിൽ വെച്ചൂച്ചിറ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. ഗൃഹപ്രവേശം വരൻ്റെ വീട്ടിൽ നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. വേണ്ടപ്പെട്ടവരിൽ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ തോട്ടയ്ക്കാട്ട് പ്രിയ ജോർജ് ഉട്ടിച്ചാൻ്റെയും റോസ്മാമയുടെയും ഇളയ മകൻ രഞ്ജിഷിൻ്റെ വിവാഹ നിശ്ചയ രേഖയാണ് ഇവിടെ വായിച്ച് കേൾക്കുമ്പോഴേയായിട്ട്. കർത്താവിൻ്റെ വരുമാനം താമസമുണ്ടെങ്കിൽ നാളെ പകൽ നമ്മുടെ സമീപയുള്ള ATM ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷ നടക്കുന്നതായിരിക്കും. എല്ലാ ദൈവമക്കളും, പ്രിയപ്പെട്ടവർ, കർത്തൃദാസന്മാരേവരും പ്രാർത്ഥനാപുരസ്വരം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ആ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവസേനയെ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കുടുംബ ഞായറായിട്ട് ആചരിക്കുന്ന ഈ ദിനത്തിൽ, കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരോട് ഒപ്പം, പ്രത്യേകാൽ സെൻ്ററിൻ്റെ കർത്തൃവേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു പാസ്റ്റർ, അതുപോലെ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ള ഡോക്ടർ ജെയിംസ് ജോർജ് അവരുകൾ, ഈ സഭയിലെ മുൻപേ ശുശ്രൂഷിച്ച അനുഗ്രഹീത കർത്തദാസൻ പാസ്റ്റർ സി എ തോമസ് അവരുകൾ, മറ്റേ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനീയരായ കർത്തദാസന്മാരോടൊപ്പം, പ്രിയപ്പെട്ട ദൈവമക്കൾ, സഭാംഗങ്ങൾ, അതിഥികളായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉള്ള പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളുമായി കടന്നു വന്ന ഏവരും, എല്ലാവർക്കും വലിയവനായ കർത്താവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സഭയുടെ തീരുമാനപ്രകാരം നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു കുടുംബ ഞായറായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചത്, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ പരസ്പരം ഒന്ന് പരിചയപ്പെടുവാനും ബന്ധം പുലർത്തുവാനും ആണ്ടിലൊരു ദിവസമെങ്കിലും ഒരു പ്രത്യേക ആരാധനയെ കൂടുവാനും ഒക്കെയുള്ള ആഗ്രഹത്തിലാണ്. ദൈവം കർത്തദാസൻ്റെ മനസ്സിൽ കൊടുത്ത ആ വലിയ
പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇന്ന് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവരും കടന്നു വന്നാൽ ഈ ഹോളും ഇതുപോലെ രണ്ട് ഹോളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അത്രയധികം ആളുകൾ നമ്മുടെ സഭാംഗങ്ങളായിട്ടുണ്ടല്ലോ. ഇന്ന് വന്ന ഏവർക്കും സഭയുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ മകൻ രഞ്ജീഷ് മോൻ്റെ വിവാഹ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നാളെ പകലിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ATM ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രിയ രഞ്ജീഷിൻ്റെയും ക്രിസ്റ്റിയുടെയും വിവാഹം നടത്തപ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 2nd വ്യാഴാഴ്ച വെള്ളംകുളത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം നടത്തുകയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് ശേഷം നാളെ ആ വിവാഹ ക്രമീകരണങ്ങൾ നടത്തപ്പെടുവാൻ ദൈവത്തിൽ ശരണപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. സഭയായിട്ടെടുത്ത തീരുമാനപ്രകാരം നാളെ പകൽ 10 മുതൽ ആ ശുശ്രൂഷ ATM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നമ്മുടെ IPC പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തുദാസൻ KC ജോൺ അവരുകൾ ആ വിവാഹ ശുശ്രൂഷകളെ ആശീർവദിക്കുന്നതും അനേക ദൈവദാസന്മാരെ കടന്നു വന്ന് അതിൽ സംബന്ധിക്കുന്നതുമാണ്. നമ്മുടെ സഭാംഗങ്ങളായ എല്ലാവരും, എല്ലാ ഭവനങ്ങളിൽ നിന്നുള്ള എല്ലാവരും, അതിഥികളായി കടന്നു വന്ന കർത്തുദാസന്മാരും ദൈവമക്കളും എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുകയാണ്. പലവിധ ബദ്ധപ്പാടുകളാൽ പലരെയും ക്ഷണിക്കുവാനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായി സഭയായിട്ടാണല്ലോ നമ്മൾ ക്ഷണിക്കുന്നത്, എന്നാൽ സ്ഥലത്തില്ലായിരുന്ന പല ആളുകളെയും ക്ഷണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത് ദയവായി ക്ഷമിച്ച് നിങ്ങളെ സഹകരിക്കണം, കടന്നു വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിഞ്ഞ നാളുകളിൽ സഭ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും എല്ലാവരെയും ദൈവം തക്ക സമയത്തെ മാനിക്കുകയും ചെയ്തു. ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഈ സഭയിലുള്ള എല്ലാവർക്കും അറിയാം. ലോക ഇമ്പങ്ങളിൽ കൂടി സഞ്ചരിച്ച് രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധ വെച്ച് ദൈവ വഴികൾ വിട്ടൊഴിഞ്ഞ് എല്ലാ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ കൂടി സഞ്ചരിച്ച ഒരു കാലത്ത് ഈ സഭ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു. ദീർഘ ദിവസങ്ങളെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഭവനത്തിൽ. ഞാൻ എല്ലായ്പ്പോഴും ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ വരുവാനിടയായി തീർന്നത്. ഇന്ന് വിശുദ്ധന്മാരുടെ പന്തിയിൽ എന്നെ ആക്കിയിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചത് അതുകൊണ്ടൊന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണം. സ്റ്റേറ്റ്സിൽ നിന്ന് റോജന മോളും റിജോ മോനും കുഞ്ഞുങ്ങളുമായി, അതുപോലെ റോജീഷ് മോനും നാൻസിയും, അതുപോലെ ഞങ്ങളുടെ സഹോദരി എൽസമ്മയും അനിയും കുഞ്ഞു പാസ്റ്ററും കുഞ്ഞുങ്ങളും, ചെന്നൈയിൽ നിന്ന് അനിയും കുഞ്ഞുങ്ങളും ഒക്കെ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ നാളെ യാത്രയിലായിരിക്കുന്നു, കടന്നു വരുന്നു. ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രകൃതിയെ ഇത്രത്തോളം അനുകൂലമാക്കി തന്ന ദൈവം നാളെ എല്ലാം അനുകൂലമാക്കി തരുവാൻ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാ ദൈവങ്ങളുടെയും പ്രാർത്ഥന തുടർന്ന് ഉണ്ടാകണമെന്ന് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമ്മുടെ സഭയുടെ ഈ ആഴ്ചത്തെ കൂടിയവരുകളെ തിങ്കളാഴ്ച രഞ്ജീഷ് മോൻ്റെ വിവാഹ ശുശ്രൂഷയാണല്ലോ ചൊവ്വാഴ്ച, അതുകൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എങ്ങും ക്രമീകരിച്ചിട്ടില്ല. ബുധനാഴ്ചത്തെ സഹോദരി സമാജ മീറ്റിംഗ് കിഴങ്ങാലയിലെ നമ്മുടെ പാപ്പച്ചൻ സഹോദരൻ്റെ ഭവനത്തിൽ വെച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ടത്തെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ പൊയ്യയിലെ CC അപ്പച്ചൻ്റെ ഭവനത്തിൽ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ചത്തെ സഹോദരി സമാജ മീറ്റിംഗ് കിഴങ്ങാലയിലെ പാപ്പച്ചൻ സഹോദരൻ്റെ ഭവനത്തിലായിരിക്കും. വ്യാഴാഴ്ച നമുക്ക് ഈ ആഴ്ചയും കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരിക്കുകയില്ല. മഴയുടെ ആ പ്രതിബന്ധം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വീണ്ടും അത് തുടങ്ങാം. വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന സഭാകളിൽ വെച്ച് ഉണ്ടായിരിക്കും. ഈ കൂടിയവരുകളിൽ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ കുടുംബ ഞായറിൽ സംബന്ധിച്ച് വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ള ബഹുമാന്യായ കർത്തുദാസൻ ഡോക്ടർ ജെയിംസ് ജോർജ് അവരുകളെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നുപോയി ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്ന പ്രിയ കർത്തുദാസൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് കടന്നു വരികയും
തുടർന്നുള്ള സമയങ്ങളിൽ ഇവിടെ ശക്തമായ ദൈവിക ദൂതുകൾ ആലോചനകൾ നമുക്ക് നൽകി തരികയും ചെയ്യും. അക്രദാസനോടുള്ള നന്ദി സഭയായിട്ട് അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ സി എ തോമസ് അവരോടും കുടുംബത്തോടുള്ള ഞങ്ങളുടെ പ്രത്യേകമായ നന്ദിയും ഈ സഭയുടെ നന്ദിയും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കും. സമർപ്പിക്കട്ടെ. സ്റ്റേറ്റ്സിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട റിജോമോനും റോജിനമോളും സഭയ്ക്ക് ഒരു 20,000 rupees തന്നിട്ടുണ്ട്. അത് നന്ദിപൂർവ്വം സഭ കൈപ്പറ്റുകയും അവരോടുള്ള സഭയുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താദാസൻ ഇപ്പോൾ അത് പ്രാർത്ഥിച്ച് ട്രഷറി ഏൽപ്പിക്കുന്നു. പിതാവേ സ്വർഗസ്ഥ ദൈവമേ, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് പ്രയോജനകരമാവണ്ണം നിൻ്റെ മക്കൾ നൽകിയ ഈ ഭൗതിക നന്മകളെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇത് തിരുനാമത്തിന് മഹത്വം വരത്തക്കവണ്ണം ചിലവിടുവാൻ നിൻ്റെ ദാസന്മാരാകുന്ന എളിയവർക്ക് കൃപ തരയണമേ. ഇതിനുവേണ്ടി പ്രവർത്തിപ്പാൻ നിൻ്റെ മക്കൾക്ക് ദൈവം കൊടുത്ത സന്മനസ്സിനായും ദൈവകൃപയ്ക്കായും സ്തോത്രം. അവിടുത്തെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഹൃദയംഗമായി ഞങ്ങൾ സഭയായി ഒന്നു ചേർന്ന് സ്തോത്രത്തോടെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അവരിൽ പകർന്ന് ദൈവം ആശീർവദിക്കുന്നതുകൊണ്ട് സ്തോത്രം. മഹത്വത്തിനെല്ലാം ചെയ്യണം മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പകൽ വാഴ്ത്തിപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗത്തോട് ചേർന്ന് ഇങ്ങനെയൊരു അനുഗ്രഹീത ആത്മീക സംഗമം ക്രമീകരിക്കത്തക്കവണ്ണം ദൈവമായ കർത്താവ് അനുവദിച്ച് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർ, സഹോദരിമാർ, പ്രായമുള്ള പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ അധ്വാനം ചെയ്യുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർ, ഈ പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ സഭാ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ദൈവഭൃത്യന്മാർ, നമ്മുടെ വെച്ചുച്ചറ സെൻ്ററിന് അനുഗ്രഹീത ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട കർത്തൃദാസൻ, ഇന്നത്തെ അതിഥിയായി നമ്മുടെ മധ്യയെ പ്രസംഗകനായി കടന്നു വന്ന എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ ക്രമീകരിക്കത്തക്കവണ്ണം കർത്താവ് നൽകിയ പ്രേരണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഏതാനും ചില വ്യക്തികൾ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ദൈവാശ്രയത്തോടും കൂടി തുടക്കം കുറിച്ച ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ വെച്ചുച്ചറ പ്രാദേശിക സഭയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 7 പതിറ്റാണ്ടിൽ പരമായി അത് തുടർന്നുകൊണ്ടിരിക്കത്തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. സഭയുടെ പ്രവർത്തനങ്ങളെ സ്വർഗത്തിലധികം വിശാലതകളിലേക്ക് നടത്തുവാൻ കർത്താവിന് തിരുവുള്ളമുണ്ടായി. ദേശത്തും വിദേശങ്ങളിലുമായി 117-ൽ പരം കുടുംബങ്ങൾ ഈ പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ഏകദേശം 27-ൽ പരം കുടുംബങ്ങൾ പൂർണ്ണമായും ഭാഗികമായും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സഭയുടെ സന്തതികളായി സന്താനങ്ങളായി ഉണ്ട് എന്നുള്ളതിൽ ഒക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത നിലകളിൽ ദൈവീയ പ്രവർത്തനങ്ങൾ വ്യാപൃതമാകേണ്ടതിന് കർത്താവ് കൃപ ചെയ്തു. ഇന്നേക്ക് ഏകദേശം 24 വർഷങ്ങൾക്ക് മുൻപ് ഈ വെച്ചുച്ചറ കേന്ദ്രമാക്കി ഒരു സെൻ്റർ രൂപീകൃതമാകേണ്ടതിന് കർത്താവിന് തിരുവുള്ളമുണ്ടായി. അന്നത്തെ ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ആദരണീയനായ പാസ്റ്റർ തോമസ് മാത്യു അവർ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അവസരത്തിലാണ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും കഴിഞ്ഞ 25 വർഷങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം 18 പ്രാദേശിക സഭകൾ ഇന്ന് ഈ സെൻ്ററിന് ഉണ്ട് എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
സൺഡേ സ്കൂളിൻ്റെ അതേ പ്രാദേശിക സഭയുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, പി വൈ പിയുടെ പ്രവർത്തനങ്ങൾ, സോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പുത്രിക സംഘടനകൾ നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ സുസ്ഥിരമായ നിലയിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു ആത്മീയ സംഗമം ക്രമീകരിപ്പാൻ കർത്താവ് നൽകിയ പ്രേരണ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാ സന്ദർഭങ്ങളിലും ഒരുമിച്ച് ദൈവസ്ഥലിൽ കൂടി വരുവാനുള്ള സാവകാശങ്ങൾ ലഭ്യമാകാറില്ല. നമ്മുടെ തലമുറകൾ വിദേശങ്ങളും വിദൂരങ്ങളും ഉള്ളവരൊക്കെ കടന്നു വരുമ്പോൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ കർത്തൃദാസന്മാരെയൊക്കെ പലപ്പോഴും നമുക്ക് ഒരുമിച്ച് കിട്ടാറില്ല. എന്നാൽ കഴിവുള്ളിടത്തോളം, മക്കളുമാർ ശ്രദ്ധിച്ചേ, ഓക്കെ, കഴിവുള്ളിടത്തോളം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഈ സഭയുമായി ബന്ധമുള്ള ദൈവദാസന്മാരെയും ദൈവമക്കളെയൊക്കെ ഉൾപ്പെടുത്തി ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളത എത്ര ആഴമുള്ളതാണെന്ന് ഒന്നുകൂടി ബോധവൽക്കരിച്ച് ബന്ധങ്ങൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബബന്ധത്തിൻ്റെ ആ മൂല്യം അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിപ്പാനോ ചിന്തിപ്പാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം, ശുശ്രൂഷകന്മാർ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, സാമൂഹ്യപരമായി നാം അനുവർത്തിച്ചു വരേണ്ടതായ ദൈവീക ബന്ധങ്ങളുടെ ആഴം, ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ഊട്ടിയുറപ്പിച്ച് അനുഗ്രഹീത ദൈവീക അനുഭവത്താൽ നാം മുന്നേറേണ്ടതിൻ്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് ദൈവഹിത പ്രകാരം ക്രമീകരിച്ച ഒരു ആത്മീക കൂടിവരവാണ് ഇന്ന് പകൽ കർത്താവ് നമുക്ക് സമ്മാനിപ്പാൻ ഇടയായി തീർന്നത്. നമ്മുടെ സഭാംഗങ്ങളായി വിവാഹം കഴിഞ്ഞു പോയ പല സഹോദരിമാർ വരത്തക്ക നിലയിൽ താല്പര്യപ്പെട്ടെങ്കിലും പലരെയും കാണുവാനായി കഴിഞ്ഞിട്ടില്ല. വളരെ പരിമിതമായ ആളുകൾ ആ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിദേശങ്ങളിലും വിദൂരങ്ങളിലുമായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ പലർക്കും കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. എല്ലാവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവദാസന്മാരെയൊക്കെ ഒരു അവരുടെ പേരൊന്ന് പറഞ്ഞ് ഒന്ന് നിങ്ങളുടെ മുൻപിൽ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും അതിനുവേണ്ടി താല്പര്യപ്പെടുന്നു. നമ്മുടെ സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ തോമസ് മാത്യു അവർ ഇന്ന് പകൽ ഈ അനുഗ്രഹീത ആത്മീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി പ്രിയ തങ്കമയാൻ്റി തൻ്റെ മകൾ പ്രിയപ്പെട്ടവരുടെ മകൾ രൂത്തിൻ്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ അവിടേക്ക് കടന്നുപോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കർത്തൃദാസി കടന്നു വരുവാനായി കഴിഞ്ഞില്ല. കർത്താവിൻ്റെ ദാസന് ഒരുമിച്ചായിരിക്കും വളരെ സന്തോഷം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. കർത്തൃദാസന് പകൽ ഒരുമിച്ചായിരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ സഭയുടെ ഏറ്റവും സീനിയറായ കർത്തൃദാസനാണ് സി സി സാമുവൽ അപ്പച്ചൻ. ഒരു നിമിഷം എഴുന്നേറ്റിൽക്കാമോ? നമുക്കെന്നും അഭിമാനകരമായി നിലകൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്പച്ചൻ. അപ്പച്ചൻ ഞായറാഴ്ച വരുന്നതും ഇവിടെ ഇരിക്കുന്നതും പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതൊക്കെ നമുക്കൊരു അനുഗ്രഹമാണ്. ആമേൻ. വളരെ പക്വത കൊണ്ടും അതേ ഭക്തി കൊണ്ടും ദൈവകൃപ കൊണ്ടും ഒക്കെ അലങ്കൃതനായ അനുഗ്രഹീതനായ പ്രിയ അപ്പച്ചൻ ഇന്ന് പകൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. കർത്താവ് തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നൽകിയിട്ടുണ്ടല്ലോ, അതോർത്തും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ്. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥിയായി നമ്മുടെ മധ്യയായിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ ഡോക്ടർ ജെയിംസ് ജോർജ് അവർഗൽ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വാത്സല്യ കുഞ്ഞുങ്ങൾ. കർത്തൃദാസൻ ഒരു നിമിഷം ഒന്നെഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ്ലോ. കർത്തൃദാസി കുഞ്ഞുങ്ങൾ ദയവായി ഒരു നിമിഷം ഒന്നെഴുന്നേറ്റ് നിൽക്കാമോ? പ്രൈസ്ലോ. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. ഒരേ കാലയളവിൽ ഞങ്ങൾക്ക് കുമ്മനാട് കർത്താവിൻ്റെ വചനം പഠിക്കേണ്ടതുള്ള അവസരം ദൈവമായ കർത്താവ് നൽകുവാനിടയായി തീർന്നു. പിന്നത്തേതിൽ കർത്തൃദാസൻ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്ത് സൈക്കോളജിയിൽ പി എച്ച് ഡി എടുത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹപ്രദമായ നിലയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചായിരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ നമ്മുടെ തോട്ടയ്ക്കാട്ടെ പ്രിയ ജോർജ് കുട്ടിച്ചാൻ്റെ സഹോദരി കുടുംബമായി കർത്താവിൻ്റെ ദാസൻ പാസ് എബ്രഹാം മത്തായി അവർകൾ, ഒരു നിമിഷം. കർത്താവിൻ്റെ ദാസി പ്രിയ ആൻറ്റി, വാത്സല്യ കുഞ്ഞുങ്ങൾ ടോണി ഷൈനി, വാത്സല്യ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബം അമേരിക്കയിലായിരിക്കുന്നു, ഒക്ലഹോമ സിറ്റിയിലുള്ള ഹെബ്രോൺ. ഐ പി സി സഭയുടെ സഹശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു അനുഗ്രഹീത കർത്തൃദാസനെ. കുടുംബത്തെ ഓർത്ത് സ്തോത്രം. ഒരുമിച്ചായിരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. നമ്മുടെ സഭയുടെ മുൻ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ആയിരുന്ന പാസ്റ്റർ സി എ തോമസ് അവർകൾ, ഒരു നിമിഷം. പാസ്റ്റർ കർത്താവിൻ്റെ ദാസൻ്റെ ഇളയ മകൻ ബ്രദർ ഫിന്നി, പ്ലീസ് സ്റ്റാൻഡപ്പ്.
പ്രിയപ്പെട്ടവർക്ക് നമ്മോടൊപ്പം ആയിരിപ്പനിടയായി തീർന്നു. ഒരുമിച്ചായി ഇത് അവിചാരിതമായൊരു കൂടി അവിചാരിതമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ ദൈവഹിതപ്രകാരം ഒരു ക്രമീകരണം ദൈവം നൽകി. ഒരുമിച്ചായിരിക്കും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. വാത്സല്യ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥന. നമ്മുടെ സഭയുടെ വൈസ് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ് എം ടി മാത്യു അവർ ഇന്ന് പകൽ നമ്മോടൊപ്പമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. കുടുംബമായി കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ധാരാളമായി പകരട്ടെ എന്ന് പ്രാർത്ഥന. പാസ് വിൽസൺ ജോസഫ് അവർ കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഭയുടെ അംഗമാണ്. പരിവയിൽ കർത്താവിൻ്റെ മുഖത്തുമുള്ള ശുശ്രൂഷയിൽ ഇപ്പോഴായിരിക്കുന്നു. കുടുംബമായി കർത്താവ് തൻ്റെ ദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ് എം എം കുര്യൻ ബഹ്റിനിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മുഖത്തുമുള്ള ശുശ്രൂഷയിൽ ആയിരുന്നു. ഇപ്പോൾ നാട്ടിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ സഭയ്ക്ക് അനുഗ്രഹപ്രദമായ നില പ്രയോജനപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ അതേ ദൈവത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയം മകൻ ബ്ലസൻ എല്ലാവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ് ബെൻസൺ നിലമ്പൂരുന്ന ഇന്ന് പകൽ നമ്മോടൊപ്പം ആയിരിക്കുന്നു. നമ്മുടെ തോട്ടയ്ക്കാട് പ്രിയ മത്തായിക്കുട്ടിച്ചായൻ്റെ മരുമകനാണ്. പ്രിയ നമിത കുഞ്ഞുങ്ങൾ ഒരു കുടുംബമായി കടന്നു വന്നിട്ടുണ്ട്. കുഞ്ഞ് ആമേൻ. ഒരു കുഞ്ഞാണ്. ഒരു കുഞ്ഞിനെ കൂടി കർത്താവ് നൽകും. കുടുംബമായി ദൈവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ധാരാളമായി കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ് കൊച്ചുമോൻ കരിമുണ്ടകത്തെ നമ്മുടെ വാത്സല്യ മകൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കർത്താവിൻ്റെ സ്തോത്ര ആലപ്പുഴയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കർത്താവ് മാനിക്കട്ടെ. ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നമ്മുടെ സഭാംഗമായിരിക്കുന്ന പാസ് പി എം കുരുവിളാവർകൾ കർത്താവിൻ്റെ ദാസി വാത്സല്യ മകൻ സിബി ഇന്ന് പകൽ നമ്മോടൊപ്പമായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവൻ നമ്മുടെ സെൻറ്ററിനോടുള്ള ബന്ധത്തിൽ സെൻറ്ററിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും സേവനം അനുഷ്ഠിക്കുന്നു. ഉന്നതാനി സഭയിൽ കർത്താവിൻ്റെ മുഖത്തുമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. കർത്തദാസനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ മനോജ് ഇന്ന് പകൽ നമ്മോടൊപ്പം ആയിരിക്കുന്നു. കുടുംബമായി നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ പുതുക്കുടിയിലെ പ്രിയ ഉണ്ണുണ്ണിച്ചായൻ്റെ മരുമകൻ, പ്രിയ മകൾ, അതേ എലിയമ്മ, വാത്സല്യ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർക്കായി ചിന്നമ്മ, വാത്സല്യ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെല്ലാവരെയും അയ്യം ചിന്തിക്കുന്നു അല്ലേ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജെയിംസ് ജോർജിനോടൊപ്പം കടന്നു വന്ന ഇവാഞ്ചലിസ്റ്റ് നയനാൻ പി തോമസ് അവർക്ക് ദൈവായൂരിന് വിഷമം എഴുന്നേറ്റ് നിന്നാട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആറന്മുള ഇടയാറന്മുള സഭയുടെ സഹശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അമേരിക്കയിൽ കടന്നു വന്ന വാത്സല്യ സഹോദരങ്ങൾ, പ്രിയ റിച്ചോ റോജിന കുഞ്ഞുങ്ങൾ ദൈവായൂരിന് വിഷമം എഴുന്നേറ്റ് നിന്നാട്ട് പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളിൽ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പകൽ ഒരുമിച്ച് ഇങ്ങനെ ഒരു ആത്മീയ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതിന് ദൈവം അവർക്ക് കൃപ നൽകി. ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ റോജീഷ് നാൻസി ദയവായി എഴുന്നേറ്റ് നിന്നാട്ട് അമേരിക്കയിൽ അവർ ഒക്ലഹോമയിൽ പാർത്ത് കർത്താവിനെ സേവിച്ച് അവർക്ക് നൽകിയ ഭൗതിക ജോലികൾ ചെയ്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. കുടുംബമായി കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ആഫ്രിക്കയിൽ നിന്ന് പ്രിയ സാം ഇന്ന് പകൽ നമ്മോടൊപ്പം ആയിരിപ്പനിടയായി. ഒരു നിമിഷം എഴുതേറ്റാട്ട് കർത്താവിന് മുഹൂർത്തം ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം ചെയ്യുന്നു. പ്രിയമകനും കഴിഞ്ഞ ദിവസം വരുവാനിടയായല്ലോ. കർത്താവ് മാനിക്കട്ടെ. ഇന്ന് പകൽ കഴിഞ്ഞ ദിനങ്ങളിൽ വിവാഹം കഴിഞ്ഞിട്ട് നമ്മോടൊപ്പം ആരാധന പങ്കെടുക്കാതെ പോയൊരു കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷൈനി എന്നാണ്. ഷൈനിയുടെ ഹസ്ബൻഡ് റോബിൻ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റിന്നാട്ട് പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് നമ്മോടൊപ്പം കടന്നു വരുന്നത്. ഒരു മാസം കഴിഞ്ഞല്ലേ. കർത്താവിന് മുഖത്ത് ഒരുമിച്ചായിരിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ റോജീഷ് ഇന്ന് രഞ്ജീഷ് ഇന്ന് പകൽ നമ്മോടൊപ്പം ഉണ്ട്. ഒരു നിമിഷം മോൻ എഴുന്നേറ്റാട് ഖത്തറിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഒരുമിച്ചായിരിപ്പാനിടയായതിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും നമ്മുടെ തടത്തിലെ പ്രിയ അപ്പച്ചൻ്റെ മക്കൾ കടന്നു വന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് എഴുന്നേറ്റ്. ഓക്കെ. കർത്താവിന് മഹത്വം. പ്രിയ സഹോദരങ്ങൾ, അപ്പച്ചൻ്റെ മൂത്ത മകൾ, കുടുംബം, ഇളയ രണ്ടാമത്തെ മകൾ ഒരുമിച്ച് കടന്നു വരുമിടയായതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുകര കുഴിലെ പ്രിയ റെനി സിസ്റ്റർ എഴുന്നേറ്റാട്ട് ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മോടൊപ്പം കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. വാത്സല്യ മകളെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസി പ്രിയ തോട്ടയ്ക്കാട്ടെ പ്രിയ ആനിമാമ മകൾ നമ്മോടൊപ്പം ആയിരിക്കും. മദ്രാസിലാണ് ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം.
പ്രിയാമാമയും പൈതലേയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് ധാരാളമായി ആശീർവദിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മുഖത്തും ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ സി ടി എബ്രഹാം അവർക്കൽ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയ ലീല മാമ അവരെ, നമ്മുടെ സഭയുടെ അംഗങ്ങളാണ്, കൂത്താട്ടുകുളം ഐ പി സി സഭയുടെ ശുശ്രൂഷകരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. വാത്സല്യ കുടുംബം നമ്മോടൊപ്പം ആയിരിപ്പാടെ ആയതിൽ സ്തോത്രം. പാസ്റ്റർ എഴുന്നേറ്റ് നാട്ട് കർത്താവിന് മുഹത്വം, കർത്തൃദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം ചെയ്യുന്നു. ഇളങ്കാലയിലെ പ്രിയ പൈതൽ ജിഷ അല്ലേ, ടിഷ ടിഷ ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കുന്നതിൽ സ്തോത്രം ചെയ്യുന്നു. എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുതേറ്റോ. ആമേൻ. പ്രൈസ്തലോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റേ അതികളായി കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമൊന്ന് കൈയുയർത്തിയാട്ടെ. ഞാൻ പേര് പറയുവാൻ വിട്ടുപോയ റെഗുലറായിട്ട് ആരാധനയിൽ പങ്കെടുക്കാതെ ഉള്ളവരും ഇന്ന് പ്രതികാല കടന്നു വന്നവരും ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് മഹത്വം. ആ നമ്മുടെ പ്രിയ മാത്യു സാറിൻ്റെ, ഇവിടെ ഈ ക്യാമറക്കാർ ഇവിടെ നിന്നുകൊണ്ട് മുഖം കണ്ടില്ല. കർത്താവിന് മഹത്വം. നമ്മുടെ പ്രിയ മാത്യു സാറിൻ്റെ നാലാമത്തെ മകളും കുടുംബമായി പ്രിയപ്പെട്ടവർ കടന്നു വരുമിടയായി തീർന്നു. കർത്തദാസൻ എഴുന്നേറ്റ് നാട്ട് കുടുംബം. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാമൂട്ടിലെ വാത്സല്യ മകൾ റോഷിൻ, വാത്സല്യ കുഞ്ഞുങ്ങൾ എന്തിയേ, മിന്നുമോളിൻ്റെയേ ഒന്നെഴുതേറ്റ്. മിന്നുമോളും മനോഹയും വളരെ താല്പര്യത്തോടെ കടന്നു വരുവാനിടയായി തീർന്നു. ഒന്നെഴുന്നേറ്റെന്നേ, വീഡിയോയിൽ നിന്ന് കിട്ടട്ടെ. കർത്താവിന് മഹത്വം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവാന പൈതലെ കർത്താവ് ആശീർവദിക്കട്ടെ. വിശേഷിച്ചാൽ ഇന്നത്തെ ഈ പ്രോഗ്രാം ആക്ച്വലി ഒരു നമ്മയൊരു ഡയറക്ടറി അടിക്കുവാൻ താല്പര്യപ്പെട്ടപ്പോൾ ഒരു ഫോട്ടോസ് എടുക്കുവാനായി താല്പര്യപ്പെട്ടു ഞായറാഴ്ച. അങ്ങനെ ഫോട്ടോ എടുക്കുവാനായി താല്പര്യപ്പെട്ടപ്പോൾ സഹോദരങ്ങൾ വരേണ്ടതിന് കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ഒരുമിച്ചൊന്ന് കൂട്ടണം എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ആ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ചൊക്കെ വന്ന കൂട്ടത്തിൽ ചിലരെയൊക്കെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, ഭാഗവാക്കാകാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും അങ്ങനെ നമ്മുടെ മാമൂട്ടിലെ പ്രിയ റോബിനുമായി സംസാരിക്കുമ്പോൾ റോബിൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഈ പ്രോഗ്രാം ഇന്നത്തെ സഭായോഗം ടെലികാസ്റ്റ് ചെയ്യാമെങ്കിൽ അതിൻ്റെ ഭൗതികമായ ക്രമീകരണം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ആ നിലയിൽ വാത്സല്യ മകൻ റോബിൻ കുടുംബമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ സഭായോഗം അനന്തരം നടക്കുന്ന നമ്മുടെ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ. ഇത് ടെലികാസ്റ്റ് ചെയ്യേണ്ടതുള്ള ഭൗതിക നന്മ വാത്സല്യ മകൻ നൽകുവാനിടയായി തീർന്നു. പ്രിയ റോബിൻ്റെ അസാന്നിധ്യത്തിൽ പ്രിയ റോബിനോട്, അനീഷയോട്, കുഞ്ഞുങ്ങളോട്, ആ വാത്സല്യ കുടുംബത്തോട് പ്രത്യേകം ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവിന് മുഹത്വം. എന്തെങ്കിലും വിട്ടുപോയിട്ട് എന്നെ ഓർമ്മപ്പെടുത്തുക, പിന്നത്തേൽ പറയാം. ഇന്നത്തെ ഈ കൂടിവരിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചിട്ട് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അതിലൊന്ന് നമ്മുടെ മുളയങ്കുന്നത്തെ പാസ്റ്റർ ഷിജു വരേണ്ടതിനാഗ്രഹിച്ചു. രണ്ടാഴ്ചകൾക്ക് ശേഷം പ്രിയപ്പെട്ടവൻ മടങ്ങി വരും. ആ പ്രിയപ്പെട്ടവൻ കുടുംബമായി അവരുടെ പ്രത്യേകാൽ ഗ്രീറ്റിംഗ്സ് ദൈവസഭയിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. പാസ്റ്റർ ലാൻസൺ മത്തായി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകം ആ കുടുംബത്തിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ, അതേ അനുമോദനങ്ങൾ പ്രിയ ലാൻസൺ മത്തായിയുടെ പേരിലുള്ളത് അറിയിക്കുന്നു. കർത്താവിന് മുഹത്വം. ഈ പ്രോഗ്രാം തുടർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മധ്യയെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. അനന്തരം ഫോട്ടോ സെഷനുണ്ട്. ക്യാമറമാൻ 12 മണിക്ക് ശേഷമായിട്ട് ഇവിടെ എത്തിച്ചേരും. എല്ലാവരും ആ കാര്യങ്ങളിൽ സഹകരിക്കുക. നാം ഒരു ഡയറക്ടറി ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും നമ്പറുകൾ ലഭ്യമാകത്തക്ക നിലയിൽ ഒരു ഡയറക്ടറി വളരെ നല്ല നിലയിൽ അച്ചടിക്കേണ്ടതിന് താല്പര്യപ്പെടുന്നു. അതിൽ ആ ഡയറക്ടറിയിൽ കോംപ്ലിമെൻറ്റ്സ് ഇടുവാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഓരോ പേജുകൾ സ്പോൺസർ ചെയ്ത ആ നിലയിൽ നിങ്ങളുടെ ഫോട്ടോസ് ബെസ്റ്റ് വിഷസായിട്ട് ഇടേണ്ടതുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും. അതുള്ള സാവകാശമുണ്ട്. സെക്രട്ടറിയോ ട്രഷറർ പ്രിയ ബാബുശാനയോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും നിങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം സമയം വളരെ മുൻപോട്ട് പോയി എന്നറിയാം, എങ്കിലും എല്ലാവർക്കും സാക്ഷ്യങ്ങൾ പറയുവാനും മറ്റുമുള്ള അവസരങ്ങൾ ഇന്ന് കൊടുക്കുവാൻ നിർവാഹമില്ല. കർത്താവിന് മുഹത്വം. തുടർന്ന് കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ ഡോക്ടർ ജെയിംസ് ജോർജ് അവർഗൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മധ്യയെ പങ്കുവയ്ക്കും. അതൊരു പ്രസംഗമായിട്ടല്ല, ഒരു ക്ലാസ്സായി, ഒരു പ്രസംഗമായി, ആത്മീയ ദൂതുകളായി നമുക്ക് ഏറ്റെടുക്കുവാൻ ഇടയായി തീരണം. നിശ്ചയമായിട്ടും കർത്തൃദാസനിലൂടെ ലഭ്യമാകുന്ന
ആത്മീക ചിന്തകളും ദൈവജന സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹപ്രദമായ അനുഭവമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ ഡോക്ടർ ജെയിംസ് ജോർജ് അവർഗൽ ആമേൻ തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. ബഹുമാന്യ കർത്തൃദാസന് നമ്മുടെ കരങ്ങൾ അടിച്ച് സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ലൂക്കോസ് 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തകൾക്ക് ആധാരം. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ചില വാക്യങ്ങൾ വായിക്കാം. പ്രാരംഭമായിട്ട് 15:1 വായിക്കാം. പ്രിയ അക്ഷൻ സഹായിക്കണം. ആ 15:1 ഇനിയും അതിൻ്റെ 15:11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും അവൻ പറഞ്ഞത് താങ്ക് യു. ഞാൻ 2 പ്രാവശ്യം അക്ഷയ്ക്ക് അവസരം കൊടുത്തു. ഞാൻ അക്ഷയോട് നീതി പുലർത്തണമെന്ന് ഒരു വാക്യം വായിച്ച് സഹായിക്കണം. മൈക്കിൽ കൂടി അക്ഷ വായിക്കുക. 31:32 അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ റെജിമോൻ ചാക്കോ, കുടുംബം വെച്ചുചിറ സെൻ്ററിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ തോമസ് മാത്യു, സങ്കീർത്തനം വായിക്കുകയും നല്ല ആലോചനകൾ നൽകുകയും ചെയ്ത ഈ സഭയുടെ മുൻ പാസ്റ്റർ പാസ്റ്റർ സി എ തോമസ്, വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ ഇതര ദൈവദാസന്മാർ എല്ലാവരുടെയും പേര് പറയുന്ന സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല, കാരണം എല്ലാവരുടെയും പേരെനിക്കറിയില്ല. പ്രിയ ചർച്ചിൻ്റെ സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, യുവതി യുവാക്കന്മാർ, കൊച്ചു കൂട്ടുകാർ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതായ അമേൻ TV ഫിനി നന്ദി അറിയിക്കുന്നു. അല്പം സൗണ്ട് കൂടിയിട്ടാൽ നന്നായിരിക്കും. താങ്ക് യു. 74 വയസ്സ് ആകുന്ന ഈ സഭയുടെ ഒരു റിപ്പോർട്ട് ഞാൻ വിടുന്നപ്പോൾ പാസ്റ്റർ റജിമോൻ എൻ്റെ കയ്യിൽ നൽകി. അത് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് സഭയുടെ ക്വാളിറ്റി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കട്ടെ എന്ന് ഉള്ളു തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ റിപ്പോർട്ടിലോ മുൻപുള്ള റിപ്പോർട്ടിലോ എവിടെയെങ്കിലും ഒരു കുടുംബ സംഗമ സൺഡേ എന്നുള്ള റിപ്പോർട്ട് കാണുവാൻ കഴിയില്ല. ഇനി അടുത്ത പ്രാവശ്യത്തെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ 74 വയസ്സാകുന്ന ഈ സഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം. എല്ലാവരും അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയുടെ വിവിധയിടങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധയിടങ്ങളും ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ ആദ്യമായിട്ടൊരു പക്ഷെ എടുത്ത എഫേർട്ടായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം, എന്തിനാണ് ഇങ്ങനെയുള്ളതായ കുടുംബ സംഗമ സൺഡേ? പണ്ടൊക്കെ ഞായറാഴ്ച സങ്കീർത്തനങ്ങൾ വായിച്ച് പ്രസംഗിച്ചപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഉത്തരം പറയണമെങ്കിൽ സമയങ്ങൾ വേണ്ടി വരും. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം
ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രമായിരിക്കുന്ന ഒരു കുടുംബം അഭിമുഖീകരിക്കുന്ന വിഷയം പറഞ്ഞു, അവർക്ക് അവരെ ഒന്ന് കൗൺസിൽ ചെയ്യുവാൻ അപ്പോയിൻമെൻ്റ് തരുമോന്നാണ് എന്നോട് ചോദിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് വിവാഹപൂർവ്വ കൗൺസിലിംഗ് പ്രീ മാറ്റൽ കൗൺസിലിങ്ങിന് രണ്ടുപേരുണ്ടായിരുന്നു, അടുത്ത ആഴ്ചയിലും ഉണ്ട്. ഇന്ന് നമ്മുടെ സഭകളുടെ പാസ്റ്റേഴ്സ് അതിനെക്കുറിച്ച് ബോധവാന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ജോലി ചെയ്യുകയാണെങ്കിൽ 35 വർഷമാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ 35 വർഷത്തെ ജോലിക്ക് ഒരാൾ നടത്തുന്ന പരിശീലനം കുറഞ്ഞത് 19 വർഷമാണ്. ശ്രദ്ധിക്കുക, പ്ലേ സ്കൂൾ 1 വർഷം, എൽ കെ ജി യു കെ ജി 2 വർഷം, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 12 വർഷം, കുറഞ്ഞ വർഷം 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സ്. കൂട്ടിനോക്കുക, 19 വർഷം. എന്തിനു വേണ്ടി? 35 വർഷത്തെ ജോലിക്ക് വേണ്ടിയുള്ളതായ ഒരു പരിശ്രമം. ആത്യന്തികമായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സഹായിക്കുവാൻ വേണ്ടിയല്ല, ജോലി എന്നുള്ളതായ ഒരു ടാർജറ്റ് മുൻപിൽ കണ്ടുകൊണ്ടാണല്ലോ പഠനത്തിലേക്ക് പോകുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ ആജീവനാന്ത സഹിത്വം എന്ന വിവാഹത്തിന് വേണ്ടി 19 വർഷം പോയിട്ട്, 19 മാസം പോയിട്ട്, 19 ആഴ്ചയോ 19 ദിവസമോ 19 മണിക്കൂറോ ഒരൊറ്റ മണിക്കൂറോ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമയങ്ങൾ ചിലവഴിക്കുന്നില്ല. ആ ദിവസം ആഘോഷമാക്കുവാൻ വേണ്ടി പണവും സമയമൊക്കെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കമാണ്. ആ ഒരുക്കത്തിൽ നിന്നും ഒരിക്കലും പുറകോട്ട് മാറരുത്. ഞാനിവിടെ പറയുവാൻ കാരണം, ധാരാളം പാസ്റ്റേഴ്സുള്ളതായ ഒരു വേദിയാണല്ലോ, തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയിൽ നാം ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ബോധവാന്മാരാകുകയും കുഞ്ഞുങ്ങളെ അങ്ങനെ നയിക്കുകയും ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനും ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ജിമോൻ ചാക്കോ ഇങ്ങനെയുള്ളതായ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് തുടർന്നതായ സമയം കുടുംബം എന്നുള്ളതായ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായം വായിക്കുമ്പോൾ, വായിക്കണ്ട ഇനിയും, 3 ഉപമകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു അധ്യാപകൻ, ഏറ്റവും നല്ല നിലയിൽ ആശയങ്ങളെ കൈമാറുന്ന ഒരു വ്യക്തിയാണ് യേശു. അങ്ങനെയെങ്കിൽ യേശുവിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. അതിന് കർത്താവ് കണ്ടെത്തിയ പല മാർഗങ്ങളിൽ ഒരു മാർഗമായിരുന്നു ഉപമ. മർക്കോസ് ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്, അവൻ ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഉപമയെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കഥകളാണ്. ആ കഥകളെടുത്ത് അതിലൂടെ സ്വർഗീയ അർത്ഥം നിറച്ച് അനുവാചകരിലേക്ക് കൈമാറിയ നല്ല ഒരാശയ സംവേദനത്തിൻ്റെ ഉടമയായിരുന്നു യേശു. അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നാളത്തെ വേസ്റ്റ് പേപ്പറാണ്. ഒരുപക്ഷെ മനോരമയുടെ ഒരു കോപ്പി വരുമ്പോൾ നമ്മൾ വായിക്കുവാൻ പിടിവലി കൂടും. അതേ പത്രം കൊണ്ട് തന്നെ നാളെ ചെരുപ്പ് പതിയുവാൻ നമ്മൾ ഉപയോഗിക്കും. കാരണം അറിവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മുറ്റത്ത് നിന്നാൽ ഐഡിയയ്ക്ക് റേഞ്ച് ഇല്ലെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ക്ലിക്കാകും. കാരണം ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തത്വങ്ങൾ വിട്ടുകളയാതെ മാറുന്ന ലോകത്തെ അടുത്തറിയുവാനും രീതികൾക്ക് കാലോചിതമായ മാറ്റം വരുത്തുവാനും നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ജീവിതവും കുടുംബവും ദൈവസഭയുമെല്ലാം അതിൻ്റേതായ ധന്യതയിൽ അനുഗ്രഹത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ 3 ഉപമകൾ, നഷ്ടമായ ആടിൻ്റെ ഉപമ,
നഷ്ടമായ ദ്രമ്മയുടെ ഉപമ, നഷ്ടമായ മകൻ്റെ ഉപമ. ദ പാരബിൾ ഓഫ് ദ ലോസ് ഷീപ്പ്, ദ ലോസ് കോയിൻ ആൻഡ് ദ ലോസ് സൺ. ഒന്നാമത്തെ ഉപമയിൽ നൂറിൽ ഒരാട് നഷ്ടം. രണ്ടാമത്തെ ഉപമ പത്ത് ദ്രമ്മയിൽ ഒരു ദ്രമ നഷ്ടം. മൂന്നാമത്തെ ഉപമ രണ്ടു മക്കളിൽ ഒരു മകൻ നഷ്ടം. ശ്രദ്ധിക്കണമേ, നഷ്ടത്തിൻ്റെ കണക്ക് ഗ്രാഫ് മുകളിലേക്കാണ്. നൂറിൽ ഒന്ന്, പിന്നെ പത്തിൽ ഒന്ന്, പിന്നെ രണ്ടിൽ ഒന്ന്. കാട്ടിൽ നിന്നും ഒരാട് നഷ്ടം, വീട്ടിൽ വെച്ചൊരു ദ്രമ നഷ്ടം, നാട്ടിൽ നിന്നും മകൻ നഷ്ടം. കാട്ടിലെ, വീട്ടിലെ, നാട്ടിലെ നഷ്ടം. ഈ മൂന്നുപമകൾ യേശു പറയുവാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. തൻ്റെ സ്നേഹവും ദൗത്യവും എന്താണെന്ന് തിരിച്ചറിയാതെ കേവലം തനിക്ക് നേരെ വിരൽ ചൂണ്ടുകയും പിറുപിറുക്കുകയും ചെയ്തപ്പോൾ ഈ പിറുപിറുപ്പിനെ യേശു അവഗണിക്കാതെ വ്യക്തമായി, വസ്തുനിഷ്ഠമായി, കാര്യകാരണസഹിതം തൻ്റെ മിഷൻ ദൗത്യമെന്താണെന്ന് യേശു വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ മൂന്ന് ഉപമകൾ പറഞ്ഞത്. ഒരു നല്ല ഇടയനായ യേശുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ജനങ്ങളുടെ നിശബ്ദതയിലെ ആ വലിയ ശബ്ദം യേശു കേട്ടു. ഈ സൈലൻ്റ് അറ്റാക്കിന്, പിറുപിറുപ്പിന് ശബ്ദമില്ല, എന്നാൽ ഈ സൈലൻ്റ് അറ്റാക്കിനെ യേശു അവഗണിച്ചില്ല. അതുമാത്രമല്ല, നിശബ്ദമായ അല്ലെങ്കിൽ കുറച്ച് ശബ്ദം മാത്രമുള്ളതായ പിറുപിറുപ്പിന് യേശു ഒരു പൊട്ടിത്തെറിയുടെ പ്രതികരണമല്ല നടത്തിയത്, പിന്നെയോ കാര്യകാരണസഹിതം വിഷയങ്ങൾ അവരുടെ മുൻപിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു നല്ല ഇടയനായ യേശു നമ്മോടും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പിറുപിറുപ്പുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും, അസ്വാരസ്യങ്ങളുണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പൊട്ടിത്തെറിയിലുള്ള മറുപടിയല്ല, വസ്തുനിഷ്ഠമായി കാര്യകാരണസഹിതം അവർക്കും മനസ്സിലാകുന്ന നിലയിൽ നാം പ്രതികരിക്കുമ്പോഴാണ് വീട്ടിലെ ഒരു നല്ല ഇടയനായിട്ട് നാം മാറുന്നത്. വീട്ടിൽ നാം നല്ല ഇടയന്മാരായിട്ട് മാറണം. അതുമാത്രമല്ല, ഈ നല്ല ഇടയൻ ഫാമിലിയിലെ മിസ്സിങ് നഷ്ടങ്ങളെ കാണുന്നുണ്ട്. കുടുംബത്തിലെ ഇടയനെന്ന നിലയിൽ വീട്ടിലെ നഷ്ടങ്ങളെ കാണുവാൻ കഴിയണം. കാരണം വലിയ ചെറിയതിനെ കാണുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ എന്ന് പറയുന്നത്. വീട്ടിലെ കൊച്ചു കാര്യങ്ങളെപ്പോലും നാം ഒരിക്കലും അവഗണിക്കരുത്. ഈ മൂന്നുപമങ്ങളെ എടുത്തിട്ട് മൂന്നാമത്തെ ഉപമയിൽ മാത്രം നിന്നുകൊണ്ടും അതിന് പുറത്ത് ചാടിക്കൊണ്ടും ചില കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഉപമ വ്യാഖ്യാനിക്കുക വളരെ ദുഷ്കരമാണ്. കാരണം ഉപമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചതായിരിക്കാം, സംഭവിക്കുവാൻ സാധ്യതയുള്ളതായിരിക്കാം. ആദ്യത്തെ രണ്ട് ഉപമയിൽ ഒരു വ്യക്തിക്ക് നൂറാടുണ്ടെന്ന് ഇരിക്കട്ടെ എന്ന് പറയുന്നു. രണ്ടാമത്തെ ഉപമയിൽ ഒരു സ്ത്രീക്ക് പത്ത് ദ്രമ്മയുണ്ടെന്ന് ഇരിക്കട്ടെ. പക്ഷെ മൂന്നാമത്തെ ഉപമയിൽ വായിക്കുന്നത് ഒരു മനുഷ്യന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സംഭവിച്ചതുപോലെ ഞാൻ കണ്ടുകൊണ്ടാണ് ഈ ഉപമയെ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് ഈ മൂന്നാമത്തെ ഉപമയിൽ മാത്രമായിരിക്കും. ഇതൊരു കുടുംബ സംഗമ സൺഡേ ആയതുകൊണ്ട് ഈ ഉപമയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് കാണുവാനും ഒന്ന് മനസ്സിലാക്കുവാനും ചില ചോദ്യങ്ങൾ കൂടി ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണ്ട, പക്ഷേ മനസ്സിൽ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുക. സോറി, ഈ ചോദ്യം കല്യാണം കഴിക്കാത്തവർക്ക് ബാധകമല്ല, കല്യാണം കഴിച്ചവരോടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യത്തിന് പെട്ടെന്ന് മനസ്സിൽ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുക. ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയാണ്, നമുക്ക് മക്കളോടുള്ളതായ ബന്ധം എങ്ങനെയായിരിക്കുന്നു. ഈ രണ്ട് ഗ്രൂപ്പുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മളോട്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആഹാരം എന്ത്? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിത പങ്കാളി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആഹാരം എന്താണെന്നറിയാമോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇൻട്രസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. മൂന്ന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാണ്? ചോദ്യം നാല്, നിങ്ങളുടെ ജീവിത പങ്കാളി ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിറം, കളർ ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം,
പെട്ടെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിവാഹം നടന്ന വർഷം മാസം ദിവസം ഓർമ്മയുണ്ടോ? വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് കണക്ക് കൂട്ടാതെ പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കുമോ? അടുത്ത ചോദ്യം, ആദ്യത്തെ കുഞ്ഞ് ജനിച്ച ദിവസം മാസം വർഷം ഏത്? അടുത്ത ചോദ്യം, രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച വർഷം മാസം ദിവസം ഏത്? മൂന്നാമത്തെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. കുടുംബത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം നമുക്കൊന്ന് ഓർക്കുവാൻ കഴിയും. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം. അപ്പോൾ സന്തോഷം മാത്രമല്ല, എല്ലാ കുടുംബങ്ങളും ചില ദുഃഖകരമായ അനുഭവങ്ങൾ കൂടിയാണ്. നമ്മുടെ കുടുംബത്തിൽ നാം നേരിട്ട ഏറ്റവും ദുഃഖകരമായ ഒരനുഭവത്തെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അടുത്ത ചോദ്യം, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഏതാണ്? അടുത്ത ചോദ്യം, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന സ്വഭാവം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 12, പന്ത്രണ്ടാമത് ചോദ്യം, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സാങ്കല്പിക ചോദ്യമാണ്. കാരണം നമ്മൾ വിശ്വസിക്കാത്തൊരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇനിയും ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ താങ്കളുടെ ഇപ്പോഴത്തെ ജീവിത പങ്കാളിയെ അടുത്ത ജന്മത്തിലും ജീവിത പങ്കാളിയായി സ്വീകരിക്കുമോ? ക്വസ്റ്റ്യൻ നമ്പർ 13, കുടുംബത്തിലെ പ്രധാന കാര്യങ്ങൾ ജീവിത പങ്കാളിയുമായിട്ട് ചർച്ച ചെയ്താണോ നാം തീരുമാനിക്കാറുള്ളത്, അതോ നമ്മുടെ ഇഷ്ടം മാത്രമാണോ? ചോദ്യം 14, ജീവിത പങ്കാളിയുടെ വാക്കുകൾ സംഭാഷണം ശ്രദ്ധാപൂർവം നമുക്ക് കേൾക്കുവാൻ കഴിയാറുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിത പങ്കാളി കല്യാണം കഴിഞ്ഞ സമയം മുതൽ കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു തിരുത്തലിന് ഒരു കൊച്ചു ശ്രമമെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇനിയും നമ്മുടെ മക്കളോടുള്ള ബന്ധത്തെ ഒന്ന് കാണുവാനുള്ളതായ ചില ചോദ്യങ്ങൾ. നമ്മൾ ICSEയും CBSEയുടെ സിലബസും മക്കൾ കൊടുക്കുന്നു. മക്കളും കൊച്ചുമക്കളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ അവരുടെ പേര് നിക്ഷേപിക്കുന്നു. പക്ഷേ ചോദ്യം ഇതാണ്, താങ്കൾ മക്കളോടൊപ്പം വേണ്ട വിധത്തിൽ സമയം ചിലവഴിക്കാറുണ്ടോ? ഇതിൻ്റെ ബൈബിൾ അടിത്തറ ഇതാണ്, യേശു തന്നെത്താൻ ഏൽപ്പിച്ചു തന്നതുപോലെ നമുക്ക് നമ്മെ തന്നെ അവർക്കായി കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? അടുത്ത ചോദ്യം, മക്കളുള്ള ബന്ധത്തിൽ നമ്മുടെ മകനും മകളും എല്ലാ കാര്യങ്ങളും, സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം വന്ന് നേട്ടവും കോട്ടവും എല്ലാം വീട്ടിൽ പറയുവാൻ ഒരിടം, ഒരു വേദി നമ്മുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ വീടിൻ്റെ സംഭാഷണ രീതി ആരോഗ്യപരമായ സംഭാഷണ രീതിയാണോ, അതോ പൊട്ടിത്തെറിയാണോ, അതോ പഴിചാരലാണോ, അതോ നല്ല നിലയിൽ നമുക്ക് ആശയങ്ങൾ കൈമാറുവാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ കാലത്തിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം, താങ്കൾ സോഷ്യൽ മീഡിയയിലാണ് എപ്പോഴും സമയം ചിലവഴിക്കുന്നത്, നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്താറുണ്ടോ? പപ്പ എപ്പോഴും വാട്സാപ്പിലാണ്, അമ്മ എപ്പോഴും ഫേസ്ബുക്കിലാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്താറുണ്ടോ? നമ്മുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് വീട്ടിലെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ സോറി എന്ന് പറയുവാനുള്ളതായ ഒരു മാനസിക ആരോഗ്യം, അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഓഫീസിലെയും തൊഴിൽ മേഖലയിലെയും ടെൻഷൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ മേൽ നമ്മൾ ഇറക്കി വയ്ക്കാറുണ്ടോ? അടുത്തൊരു ചോദ്യം, മക്കൾക്ക് നമ്മളെക്കുറിച്ച് നമ്മളെ ഓർക്കുമ്പോൾ അവർ അഭിമാനം കൊള്ളുന്നവരാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൻ അമ്മ എന്ന നിക്ഷേപ പാത്രം മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനത്തോടെ തുറന്നു വയ്ക്കുവാൻ നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ടോ? അതോ എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ കൊച്ചു ചമ്മലാണോ, അതോ നല്ല അഭിമാനമാണോ? ലാസ്റ്റ് ചോദ്യം, വീട്ടിലെ ജോലി തിരക്ക് മൂലം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളിൽ നിന്നും നാം ബുദ്ധിപൂർവം മാറി നിൽക്കുന്നവരാണോ? ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത് ഭർത്തൃ ഭാര്യ ബന്ധത്തെ ഒന്ന് കാണുവാനും നമ്മുടെ മക്കൾ
ദൈവവചനങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഒന്ന് കാണുവാനുമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കുന്നത് Vechoochira IPC ചർച്ചിലല്ല, നമ്മുടെ വീട്ടിലാണ്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് വന്നവരാണ്. തിരികെ എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗവും കുടുംബത്തിൽ ചിലവഴിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളുവാൻ കഴിയില്ല. ഇതിനും ബൈബിൾ അടിത്തറയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയെ ചുമന്നുകൊണ്ട് യേശു പോകുമ്പോൾ സഹോദരിമാരുടെ നിലവിളി ഒരു കൂട്ടക്കരച്ചിൽ. ഈ കൂട്ടക്കരച്ചിൽ കണ്ടിട്ട്, നിലവിളി കേട്ടിട്ട് യേശു ഒന്ന് ബ്രേക്ക് ചവിട്ടി പിന്തിരിഞ്ഞ് നോക്കിയിട്ട് സഹോദരിമാരോട് പറഞ്ഞു, എൻ്റെ സഹോദരിമാരെ, ഞാൻ ചുമക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ ക്രൂശ്, ഇതിനെ ചൊല്ലി നിങ്ങൾ ആരും കരയണ്ട, പക്ഷെ നിങ്ങൾക്കറിയണം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയണം. ഇന്നായിരുന്നെങ്കിൽ യേശു പറഞ്ഞേന് എന്നെ ചൊല്ലിക്കരയണ്ട, പിന്നെയോ വാട്സപ്പിലും നെറ്റിലും അമിതമായി സമയം ചെലവഴിക്കുന്ന നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ചൊല്ലിക്കരയുകയെന്ന് യേശു ഇന്ന് നമ്മോട് പറഞ്ഞേന്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കുവാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്. ഒരിക്കലൊരു ടീച്ചർ സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം? വലത്തുവശത്ത് എഴുതണം, എന്തുകൊണ്ട് എനിക്കതാകണം. എല്ലാവരും ഉത്തരം എഴുതി. ടീച്ചർ വീട്ടിൽ വന്ന് വായിച്ചു. ഒരു ഉത്തരം വായിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചു കുട്ടികളോട്, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം, വലത്തുവശത്ത് എന്തുകൊണ്ട് അതാകണം? അപ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്നു, എനിക്ക് മൊബൈലാകണം. റീസൺ, രാത്രി 12 മണിക്ക് ഉറങ്ങുന്നതിന് മുമ്പും അവസാനത്തെ വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കി ആ മെസ്സേജ് വായിച്ചിട്ട് എൻ്റെ ഡാഡി എന്ത് ചെയ്തല്ലോ, ഉറങ്ങുകയുള്ളൂ. എപ്പോഴും എന്ത് ചെയ്യും, ഞാൻ മൊബൈലായ എന്നെ കയ്യിൽ കൊണ്ടു നടക്കും, ചെവിയിൽ വെക്കും, എനിക്ക് അപ്പായുടെ സ്പർശനം കിട്ടും, എന്നെ ആരും തൊടാൻ അപ്പ അനുവദിക്കത്തില്ല, പോക്കറ്റിൽ എനിക്ക് സ്ഥാനമുണ്ട്, എപ്പോഴും അപ്പായുടെ കയ്യിൽ ബൈബിളില്ലെങ്കിലും ഞാനുണ്ടാകും, അതുകൊണ്ട് എനിക്ക് ഭാവിയിൽ ആരാകണം, ഒരു മൊബൈലാകണം. വീണ്ടും ടീച്ചർ കരയുകയാണ്. ഹസ്ബൻഡ്, നീ എന്തിനാണ് കരയുന്നത്? ടീച്ചർ പറഞ്ഞു, ഇതെഴുതിയത് നമ്മുടെ കുഞ്ഞാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണു തുറന്ന് കാണേണ്ടത് മറ്റുള്ള കുടുംബങ്ങളെയല്ല, നമ്മുടെ കുടുംബങ്ങളെ തന്നെ കണ്ണു തുറന്ന് കാണണം. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. ഞാനിങ്ങനെ ചോദിക്കട്ടെ, തൻ്റെ കുടുംബത്തെ കാണുന്നവനാർ. ഈ കുടുംബ സംഗമ സണ്ടയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറുന്ന സന്ദേശം ഇതാണ്, ഉള്ളു തുറന്ന് കണ്ണു തുറന്ന് കാണുക, നമ്മുടെ കുടുംബങ്ങളെ തന്നെ കാണുക, നമ്മുടെ കുടുംബങ്ങളെ കാണുക, നമ്മുടെ ഭർതൃഭാര്യ ബന്ധത്തെ കാണുക, മക്കളുള്ള സമീപനത്തെ കാണുക. എവിടെയെങ്കിലും മാറ്റം ആവശ്യമെങ്കിൽ മാറുവാൻ തയ്യാറാകുക, അവിടെയാണ് അനുഗ്രഹമുണ്ടാകുന്നത്. 5000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്, അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്, ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് വാസ്തവത്തിൽ 8-10 സ്ക്വയർ ഫീറ്റ് ഉള്ളതായ ഒരു വാതിലൂടെയാണ്. ഈ 8-10 സ്ക്വയർ ഫീറ്റുള്ളൊരു വാതിൽ തുറക്കുന്നത് ഒരു താക്കോൽ കൊണ്ടാണ്. ഈ താക്കോലിടുന്നത് ഒരു ചെറിയ ഹോളിലേക്കാണ്. കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അതിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, കതക് തുറക്കും. 5000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഒരു വീടിൻ്റെ കാര്യത്തിൽ ഈ സത്യം ബാധകമാണെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെ കാര്യത്തിലും ഈ സത്യം ബാധകമാണ്. ഓരോ കുടുംബവും തുറക്കേണ്ടുന്ന, ചലിപ്പിക്കേണ്ടുന്ന, പ്രവർത്തിപ്പിക്കേണ്ടുന്ന ഒരു മേഖലയുണ്ട്, ഒരു രീതിയുണ്ട്, തുറക്കേണ്ടുന്നൊരു വഴിയുണ്ട്. അത് നാം കണ്ടുപിടിക്കണം. തെങ്ങിൽ കയറുന്നത് പണ്ടത്തെ ഒരു ഉപകരണമാണ്, തിളായിപ്പ്. എന്നാൽ തെങ്ങിൽ കയറുവാൻ ഉപയോഗിക്കുന്ന തിളായിപ്പ് കൊണ്ട് കമുകിൽ കയറാൻ പറ്റത്തില്ല. മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് തിളായിപ്പിൻ്റെ വലിപ്പത്തിൽ എന്തുണ്ടാകണം, വ്യത്യാസമുണ്ടാകണം. ഇതുപോലെ ഓരോ കുടുംബവും പ്രവർത്തിപ്പിക്കേണ്ടതായ ഓരോ വഴിയുണ്ട്. അത് നാം കണ്ടെത്തണം. ഈ ആയുസിലെ ഒരു നല്ല കണ്ടെത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. ഏറ്റവും വലിയ കണ്ടെത്തൽ യേശുവിനെ കണ്ടെത്തുന്നതാണ്.
അതുപോലത്തെ ഒരു കണ്ടെത്തലാണ്. ഏത് രീതിയിൽ പെരുമാറിയാൽ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം കുറച്ചും കൂടി മെച്ചപ്പെടും, ഏത് രീതിയിൽ ഞാൻ പെരുമാറിയാൽ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം കുറച്ചും കൂടി ഊഷ്മളമാകും, ഏത് രീതിയിലുള്ള സമീപനം ഞാൻ കൈക്കൊണ്ടാൽ എനിക്കും മക്കളുള്ള ബന്ധം ആരോഗ്യപരമായി തീരും. അവിടെയാണ് നാം ഒരു ഒരു റിസർച്ച് നടത്തേണ്ടത്, ഒരു ഒരു ഗവേഷണം നടത്തേണ്ടത്. ഗ്രേറ്റ് ചാപ്മാൻ പറയുന്ന 5 love languages ഈ ഒരു വിഷയത്തിൽ അല്പം ഈ വിഷയത്തിൽ അല്പം റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഒരു 5 love languages ഓരോ കുടുംബത്തിലുമുണ്ട്, ഭർത്താവിനുമുണ്ട് ഭാര്യയ്ക്കുമുണ്ട്. ഈ 5 love languages എന്ന് പറയുന്നത് 1 സംസാരം, 2 സമയം, 3 സമ്മാനം, 4 സേവനം, 5 സ്പർശനം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹണിമൂണിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ ഒരിക്കലും ഒരു ഭാര്യയും പറയത്തില്ല, അച്ചായ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അച്ചായൻ എന്നോടൊപ്പം കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണെന്ന് ഒരു ഭാര്യയും പറയത്തില്ല. ഒരു ഭാര്യയും പറയത്തില്ല എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ വല്ലപ്പോഴും എനിക്കൊരു സമ്മാനം തരുന്നതാണെന്ന് ഒരു ഭാര്യയും പറയുവാൻ സാധ്യത കുറവാണ്. ഞാൻ 3 മക്കളുമായിട്ട് വീട്ടിൽ കഷ്ടപ്പെടുമ്പോൾ വീട്ടിൻ്റെ കഷ്ടപ്പാടറിഞ്ഞ് കിച്ചണിൽ വന്ന് ഒരു സഹായം ചെയ്യുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് ഒരിക്കലും ഒരു ഭാര്യ പറയുകയില്ല. എന്നാൽ ഇതൊക്കെയും ഓരോരുത്തരുടെയും ഇഷ്ടമായിട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. ഇത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഏത് ഇഷ്ടമാണെന്ന് നാം തിരിച്ചറിയണം, അതിനെ കണ്ടെത്തണം. അതിനെ കണ്ടെത്തുവാൻ ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഇവർ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ പറയുന്ന സമയങ്ങളുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ? ശാന്തമായിട്ടല്ല, അല്പം പൊട്ടിത്തെറിയിലൂടെ മുഖം വീർപ്പിച്ച് ഒക്കെ വിളിച്ചു പറയും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ കല്യാണം കഴിച്ചിട്ട് 5 വർഷമായി, ഇതുവരെയും നിങ്ങൾ എനിക്കൊരു ഒരു സാരി വാങ്ങി തന്നിട്ടുണ്ടോ? ഭർത്താവ് റെഡി, നിനക്ക് 100 സാരിയുണ്ട്, ശരിയാ, പക്ഷെ നിങ്ങളുടെ കൈ കൊണ്ട് എനിക്കൊരു സാരി വാങ്ങി തന്നിട്ടുണ്ടോ? എന്താണ് ഭാര്യയുടെ ലവ് ലാംഗ്വേജ്? എനിക്കിഷ്ടം സമ്മാനമാണ്, എനിക്ക് തുണികളുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങളുടെ കയ്യിലൂടെ കയറി ഇറങ്ങി വരുന്ന ഒരു സമ്മാനം ഞാൻ ഇഷ്ടപ്പെടുന്നു. ചിലരുടെ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരമാണ്. ഇതും പറയും, ആദ്യം സ്നേഹത്തോട് പറയത്തില്ല, പിണക്കമുണ്ടാകുമ്പോൾ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുമ്പോൾ സൗന്ദര്യപ്പണക്കം ഉണ്ടാകും പറയും. ചില ഭാര്യമാർ പറയും, നിങ്ങളാണോ പറയുന്നത് എൻ്റെ ഭർത്താവിന് സംസാരിക്കാൻ അറിയത്തില്ലെന്ന്? എൻ്റെ ഭർത്താവ് നന്നായി സംസാരിക്കും, കസിൻസ് വരണം അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കണം, പക്ഷെ എന്നോട് സംസാരിക്കാൻ എന്ത് ചെയ്യില്ല, തയ്യാറല്ല. എന്താണ് അവരുടെ ലവ് ലാംഗ്വേജ്? സംസാരം. എന്നോടൊപ്പം എന്ത് ചെയ്യുക? സമയം ചിലവഴിക്കുക. ലോകത്തിലെ എല്ലാവരുടെയും കാര്യത്തിന് സമയമുണ്ട്, പക്ഷേ എൻ്റെ കാര്യത്തിന്, എൻ്റെ നടുവിന് വേദനയാണ് പറഞ്ഞ 1.5 വർഷമായി, പക്ഷേ ഇതുവരെ ഈ മനുഷ്യൻ എന്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. എന്താണ് ലവ് ലാംഗ്വേജ്? എനിക്കാവശ്യം സമയമാണ്. പ്രിയപ്പെട്ടവരെ, 5000 square feet ഉള്ളതായ മുറി, ഒരു വീട്, ഒരു ചെറിയ താക്കോൽ ദ്വാരത്തിലൂടെ ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ലവ് ലാംഗ്വേജ്, ഇഷ്ടപ്പെടുന്ന സ്നേഹത്തിൻ്റെ ഭാഷ എന്താണെന്ന് തിരിച്ചറിയും, അത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം 4 ഭിത്തിക്കുള്ള തടവറയല്ല, പിന്നെയോ ഭൂമിയിലെ സ്വർഗമായി മാറുകയാണ്. ഈ ഭൂമിയിലെ സ്വർഗമായി മാറ്റേണ്ടത് അതിൻ്റെ ദൗത്യം നമുക്കാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഉപമ നാം വായിക്കുമ്പോൾ ഈ ഉപമ ഒരിക്കലും മുടിയൻ പുത്രൻ്റെ ഉപമയല്ല. ഈ ഉപമയെക്കുറിച്ച് എല്ലാവരും പറയുന്ന ആരുടെ ഉപമയാണ്? മുടിയമ്പുത്തൻ്റെ ഉപമയാണ്. എന്നാൽ ഇന്ന് മുതൽ നമ്മൾ ആ പേരൊന്ന് മാറ്റണം. കാരണം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ശരിയായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് മുടിയൻ പുത്രൻ നമ്മൾ വിളിക്കുന്ന ഈ ഇളയ മകനെക്കുറിച്ച് പറയുന്നതിലും അധികം സ്നേഹനിധിയായ അപ്പനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മറുചോദ്യം, എന്തുകൊണ്ടാണ് സ്നേഹനിധിയായ അപ്പൻ എന്ന ഈ ഉപമയെക്കുറിച്ച് അപ്പൻ്റെ ഉപമയെന്ന് അറിയപ്പെടുന്നില്ല, മുടിയൻ പുത്രൻ്റെ ഉപമയെന്നറിയപ്പെടുന്നു? ഉത്തരം, തിന്മ കാണുക, പരാജയങ്ങളെ ഹൈലൈറ്റ് ചെയ്യുക, പരാജയങ്ങൾക്ക് വലിയ മീഡിയ കവറേജ് കൊടുക്കുക, ഇതാണ് മനുഷ്യൻ്റെ
സഹജമായ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഉമയിലും നന്മയുടെ നല്ല അംശങ്ങൾ കാണാതെ ഇളയ മകൻ്റെ തിന്മകൾ ചേർത്ത് വച്ച് നാം വായിക്കുന്നത്. രണ്ട്, വിശപ്പാണ് ഈ മകനെ അപ്പനോട് അല്ലെങ്കിൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് അടുപ്പിച്ചത്. എന്നാൽ അപ്പനെ മകനിലേക്ക് അടുപ്പിച്ചത് എന്താണെന്നറിയാമോ? സ്നേഹമാണ്. സ്നേഹം അപ്പനെ മകനിലേക്ക് അടുപ്പിച്ചത് അപ്പൻ്റെ സ്നേഹമാണ്. എല്ലാ മക്കളും എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആൺകുട്ടികൾ എന്നൊരപ്പനായി തീരുമോ പെൺകുട്ടികൾ എന്നൊരമ്മയായി മാറുമോ അന്ന് മാത്രമേ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം അതിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുള്ളൂ. ഒരിക്കൽ ഒരു വീട് ഓല കൊണ്ട് കെട്ടുകയാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല. ഓല കൊണ്ട് പുര മേയുന്നു. 45 വയസ്സ് പ്രായമുള്ള മകൻ വീടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പുര മേയുകയാണ്. 80 വയസ്സ് പ്രായമുള്ള ഈ മകൻ്റെ അപ്പച്ചൻ താഴെ നിന്ന് ഓല വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ, പ്രായമുള്ള അപ്പച്ചൻ 45-കാരനോട് പറഞ്ഞു, മോനെ നല്ല വെയിലാണ്, ഈ വെയിലടിക്കാതെ ഒരു ടവൽ എന്നിൻ്റെ തലയിലിടാൻ പറഞ്ഞു. ചെറുപ്പക്കാരനായ മകൻ ഇഷ്ടപ്പെട്ടില്ല. ഈ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പൻ മര്യാദയ്ക്ക് ഓലയും കിട്ടുക എന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണല്ലോ, അപ്പന് പെൻഷനുമില്ല, വാർദ്ധക്യ പെൻഷനുമില്ല, പാപം ഓല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 45 വയസ്സുകാരൻ്റെ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് വെയിലത്ത് കൂടി കിടന്ന് ഓടുകയാണ്. അപ്പോൾ ഈ 45 വയസ്സുകാരൻ പുരയുടെ മുകളിൽ ഉച്ചത്തിൽ പറഞ്ഞു, എടി വെയിൽ കൊള്ളാതെ കേറടി അകത്തെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രായമുള്ള അപ്പച്ചൻ പറഞ്ഞു, മോനെ ഇത് തന്നെയാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ സ്നേഹം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നത് സത്യമാണ്. എല്ലാ മക്കളും മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹത്തെക്കാൾ 10 മടങ്ങ് അവർക്ക് നിങ്ങളോടാണ് സ്നേഹമുള്ളത്. ഞാനതുകൊണ്ട് യൂത്തിനോടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, ഒരിക്കലും പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വിദേശത്തുള്ള എൻ്റെ മക്കൾ ഒരുപക്ഷെ സമയമാം രഥത്തിൽ പാടുന്ന സമയത്ത് അവർക്ക് ഓടിയെത്തുവാൻ കഴിയുള്ളൂ. ആദ്യം ഓടി വരുന്ന ആരായിരിക്കും? അയൽക്കാരായിരിക്കും. പ്രിയങ്സ്റ്റേഴ്സ്, ജീവനുള്ളപ്പോൾ, ജീവനോടുള്ളപ്പോൾ അപ്പനോടും അമ്മയോടും ചെയ്യേണ്ടുന്ന കടപ്പാടുകൾ ചെയ്യുന്നതിൽ നിന്നും ഒരിക്കലും പുറകോട്ട് മാറരുത്. ഇന്ന് നാം ആയിരിക്കുന്നതിന് പിൻപിൽ അവർ കൊടുത്ത വലിയ വിലയുണ്ട്. നാം പറയും നാം അപ്ഡേറ്റഡാണ്, അവരാരാണ്? ഔട്ട്ഡേറ്റഡാണ്. നമ്മുടെ തലയിൽ പുതിയ സോഫ്റ്റ്വെയറാണ്, അവരുടെ തലയിൽ ഓൾഡ് സോഫ്റ്റ്വെയറാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പുതിയ സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ കിട്ടി? എങ്ങനെ ICC CBC സിലബസ് ഉണ്ടായി? ഇതിൻ്റെ പിൻപിൽ വില കൊടുത്ത അപ്പനുണ്ട്, അമ്മയുണ്ട്. എങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ഡിഗ്രി വന്നു? ഇതിൻ്റെ പിൻപിൽ ബാങ്ക് ലോണുകളുണ്ട്. നമ്മെ നാമാക്കുവാൻ വേണ്ടി അതിൻ്റെ പിൻപിൽ വിശന്നപ്പോൾ മുണ്ടുമുറുക്കി കൊടുത്തതായ ബാങ്ക് ലോണുകളെടുത്ത് നല്ല പഠനത്തിന് വേണ്ടി നമ്മെ പറഞ്ഞയച്ച അപ്പനെയും അമ്മയും മറന്നുകൊണ്ട് ഒരിക്കലും നാം യാത്ര ചെയ്യല്ല, ആ യാത്ര നമ്മെ പരാജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവം കഴിഞ്ഞാൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സ്കൂളിലെ ടീച്ചറുമല്ല, സൺഡേ സ്കൂളിലെ അധ്യാപകരുമല്ല, സഭയുടെ പാസ്റ്ററുമല്ല, പിന്നെ ആരാണ്? അപ്പനാണ്, അമ്മയാണ്. അവരോട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ എന്തെങ്കിലും പകയോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഓർപ്പിക്കുന്നു, അവരോട് നിരപ്പ് പ്രാപിക്കേണ്ടുന്ന വിഷയങ്ങളിൽ നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. ഈ ഉപമയിൽ അടുത്തതായി കാണുന്നൊരു കാര്യമുണ്ട്. ഈ ഉപമയിൽ അമ്മ എന്ന കഥാപാത്രം സൈലൻ്റാണ്. അമ്മ സൈലൻ്റാണ്. അമ്മ വാസ്തവത്തിൽ ഈ ഉപമയിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും സൈലൻ്റാണ്. ഒരിക്കലും സ്കൂളിലെ ടീച്ചർ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ അത്ഭുത യന്ത്രം ഏതാണ്? കുട്ടി പറഞ്ഞു, ലാപ്ടോപ്പിൻ്റെ പേരും മൊബൈലിൻ്റെ പേരും ഒന്നും പറഞ്ഞില്ല, അമ്മയാണ് വലിയ അത്ഭുത യന്ത്രം.
കുട്ടിയുടെ വ്യാഖ്യാനം എങ്ങനെയാണ്? അമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന 5 മണിക്ക് നീ വർക്ക് തുടങ്ങും, അമ്മയുടെ വർക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്ന 12 മണിയാകും. അമ്മയാണ് വീട്ടിലെ ഏറ്റവും വലിയ അത്ഭുത യന്ത്രം. ശ്രദ്ധിക്കണമെന്ന് ഞാൻ അമ്മമാരെക്കുറിച്ച് 1-2 വാക്കുകൾ പറയട്ടെ. നാം പാർത്ത ആദ്യത്തെ വീട് ഇന്ന് കാണുന്ന വീടല്ല, അമ്മയുടെ ഗർഭപാത്രമായിരുന്നു നമ്മുടെ ഒന്നാമത്തെ വീട്. 238 മുതൽ 294 വരെയുള്ള ദിവസങ്ങളിൽ 98% കുഞ്ഞുങ്ങളും അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വീടുകളൊന്നുമല്ല, നമ്മുടെ ആദ്യത്തെ വീട് അമ്മയുടെ ഗർഭപാത്രമായിരുന്നു. നമ്മൾ ആദ്യം ആഹാരം കഴിച്ചത് തട്ടുകടയിൽ നിന്നുമല്ല, 3-സ്റ്റാർ ഹോട്ടലിൽ നിന്നുമല്ല, പിന്നെയോ അമ്മയിലൂടെയാണ് നാം ആഹാരം കഴിച്ചത്, അമ്മയിലൂടെയാണ് നാം ശ്വസിച്ചത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞ് ആദ്യം എന്ത് ചെയ്യും? കരയും. കുഞ്ഞ് ആദ്യം കരയുമ്പോൾ അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അമ്മ ചിരിക്കും. എന്തിനാണ് അമ്മ ചിരിക്കുന്ന അറിയാമോ? ഞാൻ 9 മാസം ചുമന്ന എൻ്റെ കുഞ്ഞിലെന്തുണ്ട്? ജീവൻ്റെ തുടിപ്പുകളുണ്ട്. ആ തുടിപ്പിൻ്റെ പ്രതിഫലനമാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ. അതുകൊണ്ടാണ് അമ്മ ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഈ ചിരിച്ച് അമ്മയുടെ മുടി നരച്ചാലും പല്ലുകൊഴിഞ്ഞാലും തൊലി ചുളുങ്ങിയാലും ആ കുഞ്ഞ് കരയുമ്പോൾ പെട്ടതള്ളയ്ക്ക് ചിരിക്കുവാൻ കഴിയത്തില്ല. ഇതാണ് അമ്മയുടെ മഹത്വം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിലൊരു വാക്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അമ്മ വലുതാണ്, അതിലും വലുതാണ് അമ്മയിലും വലിയവനായ കർത്താവായ യേശു ക്രിസ്തു. അബ്ദുൽ കലാം പറയുന്ന കാര്യമുണ്ട്, ഈ കുഞ്ഞ് ചിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞ് ചിരിക്കുമ്പോൾ കരയുമ്പോൾ അമ്മ നൽകുന്ന ചിരി, ആ ചിരിയാണ് ഈ കുഞ്ഞിന് ലഭിച്ച ഏറ്റവും വലിയ ജന്മദിന സമ്മാനം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ജന്മദിന സമ്മാനം കൊടുക്കുവാൻ ലോകത്തിലെ ആർക്കും കഴിയത്തില്ല. അപ്പോൾ എത്ര ബർത്ത്ഡേ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കുക, അമ്മയുടെ ആദ്യത്തെ ചിരിയാണ് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ജന്മദിന സമ്മാനം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അമ്മയല്ല കുഞ്ഞല്ല ഡോക്ടറോ നേഴ്സോ ആ ഫീൽഡിൽ വൈദഗ്ധ്യം സിദ്ധിച്ച ഒരു വ്യക്തിയോ വന്നിട്ട് ഒരു കാര്യം ചെയ്യും, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ശാരീരിക ബന്ധം പൊക്കിൾക്കൊടി എന്ത് ചെയ്യും? അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്ത് മാറ്റും. കാരണം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഈ കട്ടിങ് ആവശ്യമാണ്. ഒരമ്മ പറയുകയാണ് ഞാൻ വിട്ടുകൊടുക്കുകയില്ല, ഈ കുഞ്ഞിനെ ഞാൻ 9 മാസം ചുമന്നു, കുഞ്ഞ് എന്നിലൂടെ ശ്വസിച്ചു, എന്നിലൂടെ ആഹാരം കഴിച്ചു, പക്ഷേ കുഞ്ഞു വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കട്ടിങ് ആവശ്യമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ജീവിതത്തിൽ ഇതുപോലെ 2 കട്ടിങ് കൂടി ഉണ്ട്. അത് രണ്ടാമത്തെ കട്ടിങ് ഞാൻ പറയാം. 1 ഈ കട്ടിങ്ങാണ്, രണ്ടാമത്തെന്ന് വെച്ചാൽ രണ്ടാമത്തെ കട്ടിങ് ഉണ്ട്, 3-ാമത്തെ കട്ടിങ് ഞാൻ പറയാം. 3-ാമത്തെ കട്ടിങ് എന്ന് പറയുന്നത് വിവാഹം കഴിയുമ്പോൾ എന്നറിയാമോ, മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞെന്ത് ചെയ്യാണ്? കട്ട് ചെയ്യപ്പെടുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ടൊരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായിത്തീരും. അപ്പോൾ പൊക്കിൾക്കൊടി കട്ട് ചെയ്തപ്പോൾ സമ്മതിച്ച അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളെ മനസ്സിൽ നിന്നും വിട്ടുകൊടുക്കുവാൻ എല്ലാ അപ്പനും അമ്മയും തയ്യാറാകണം, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിന് നാം അടിച്ചു കയറ്റുന്ന ഏറ്റവും വലിയ ദോഷങ്ങളാണത്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, മക്കൾ വിട്ടുപിരിയുവാനും മാതാപിതാക്കൾ വിട്ടുകൊടുക്കുവാനും തയ്യാറാകണം. അപ്പോൾ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റുമ്പോൾ കുഞ്ഞ് അമ്മയിൽ നിന്നുള്ളതായ ബന്ധം മുറിച്ചു മാറ്റുകയാണ്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ പോലെ ഭാഷയുടെ ലോകത്തേക്ക് നമ്മളെ കൈക്ക് പിടിച്ചത് ആരാണ്? നമ്മുടെ അമ്മയാണ്. മലമൂത്ര വിസർജനം ചെയ്ത കിടക്കയിൽ ഒരു കുഞ്ഞിനോടൊപ്പം ഇരിക്കുവാൻ പെട്ടതള്ളി കിളിപ്പില്ല. അപ്പൻ്റെ കയ്യിൽ വെച്ച് കുഞ്ഞ് അപ്പയിട്ടാൽ അപ്പനൊരു വിളി വിളിക്കും, എടീ മിനി എന്ന് വിളിച്ചിരുന്നു. ചെയ്യും ബാറ്റൺ കൈമാറുന്ന പോലെ ചെയ്യും, ഈ കുഞ്ഞിനെ കൈമാറും, അത്രമാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അപ്പോഴും ഈ ബാറ്റൺ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അമ്മയെന്ന് പറയുന്നു. നീതിസാരം ഇങ്ങനെ പറയുന്നു, അമ്മയുടെ പ്രകാശം 10 സൂര്യന് തുല്യമാണ്. ഒരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട്, ദൈവത്തിന് എല്ലായിടത്തും ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മമാരെ സൃഷ്ടിച്ചതാണ് ഇംഗ്ലീഷ് പഴമൊഴി. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ
ഞാൻ എഴുതിയ എൻ്റെ അഞ്ചാമത്തെ ബുക്കാണ് ഇതാ നിൻ്റെ അമ്മ. കുറച്ച് കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്, കൂടുതലായി നിങ്ങൾ വായിക്കുക. മഹാന അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേടിയ എല്ലാ രാജ്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് കൊടുത്താലും അമ്മ എന്നെ 9 മാസം ചുമന്നതിന് പകരമാക്കുന്നു. എല്ലാ മാതാപിതാക്കൾ എല്ലാ കുഞ്ഞുങ്ങളും തിരിച്ചറിയണം, നാം ഭൂമിയിൽ എന്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകിയാലും അവർ നമുക്ക് വേണ്ടി ചെയ്ത സേവനത്തിന് ഒരിക്കലും പകരമാകുന്നില്ല. അപ്പോൾ അമ്മയുടെ മഹത്വം വളരെ വലുതാണ്. ഒരിക്കലൊരു സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അടുത്തയാഴ്ചയിൽ പേരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുണ്ട്, ആ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ എല്ലാ അമ്മമാരും വരണം. എന്താണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത്? ക്ലാസ് പേരൻറ്റിങ്ങിൻ്റെയാണ്, അതിനകത്തിൽ അപ്പനും വരണം അമ്മയും വരണം, പക്ഷേ പറഞ്ഞതാരെയാണ്? അമ്മമാർ വരണം. വാസ്തവത്തിൽ അദ്ദേഹം അറിയാതെ പറഞ്ഞ ഒരു സത്യമെന്ന് പറയുന്നത്, മക്കളുടെ വളർച്ചയ്ക്ക് അപ്പനെക്കാട്ടും ഒരു വലിയ പങ്ക് അമ്മയ്ക്കുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, റാഹേൽ ലേയ എന്നിവരല്ലോ ഇസ്രയേൽ ഗ്രഹം പണിതത്. അപ്പൻ്റെ സ്ഥാനം ഞാൻ എഴുതിത്തള്ളുകയല്ല, എന്നാൽ അപ്പനെക്കാട്ടിലൊരു വലിയ പങ്ക് അമ്മയ്ക്കുണ്ട് എന്ന് എല്ലായ്പ്പോഴും എല്ലാ അമ്മമാരും ഓർക്കണം. തീമത്തിയോസിന് വിശ്വാസത്തിൻ്റെ ബാട്ടൺ ലഭിച്ചത് വെള്ളിയമ്മച്ചിയായ ലോവീസിൽ നിന്നും അമ്മയായ യുനീക്കയിൽ നിന്നുമായിരുന്നു. ശമൂവേൽ എന്ന മനുഷ്യനെ എന്ന വ്യക്തിയെ ആലയത്തിലേക്ക് സമർപ്പിച്ചത് ഹന്ന എന്നൊരമ്മയായിരുന്നു. മോശയെ ലഭിച്ചപ്പോൾ അമ്മ ഒരു കാര്യം പഠിപ്പിക്കുകയുണ്ടായി. അമ്മ മുലപ്പാലും മാത്രമല്ല മോശയ്ക്ക് കൊടുത്തത്, മറ്റ് 2-3 കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു. മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു, നീ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. 2, നിന്റെ ദൈവം ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു. 3, നിന്റെ ജനം ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് പിന്നീട് മിസ്രയീമിലെ നിക്ഷേപങ്ങളും നോ എന്ന് പറയുവാനും ദൈവജനത്തോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുവാനും മോശയെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് അമ്മ കുഞ്ഞിനെ ഫീഡ് ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത ഈ വലിയ സത്യങ്ങളായിരുന്നു. നീ ആരാണ്? നിന്റെ ദൈവമേതാണ്? നിന്റെ ജനമേതാണ്? എല്ലാ പേരൻസും ലഭിക്കുന്ന അവസരങ്ങളിൽ ഈ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നീ ആരാണ്? നിന്റെ ദൈവം ഏതാണ്? ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ബൗണ്ടറി എന്താണ്? ഇത് വ്യക്തമായി നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം പറഞ്ഞു കൊടുക്കണം. ഈ സ്നേഹനിധിയായ പിതാവിൻ്റെ ഉപമയിലെ അടുത്ത ഒരു ആശയം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അമ്മ എന്ന കഥാപാത്രം അവിടെ ഇല്ലെങ്കിലും അമ്മയുടെ സ്നേഹവും കരുതലുമെല്ലാം ഈ അപ്പൻ മക്കൾക്ക് നൽകുന്നുണ്ട്. ശ്രദ്ധിക്കണമേ, ഉപമയിൽ അമ്മയില്ല, എന്നാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ആരാണ്? അപ്പനാണ്. സ്കൂളിൽ എക്സാമിന് ഇപ്രകാരമുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയത് പൂരിപ്പിക്കുക. വാസ്തവത്തിൽ പരീക്ഷയ്ക്ക് മാത്രമല്ല വീട്ടിലും വിട്ടുപോയത് പൂരിപ്പിക്കണം. അമ്മയുടെ സ്നേഹവും അമ്മയുടെ ക്ഷമയും അമ്മയുടെ സഹനവും അമ്മയുടെ കരുതലും രണ്ട് മക്കൾക്കും ഈ അപ്പൻ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ കുടുംബസ്ഥരും തിരിച്ചറിയണം, ഫാമിലിയിൽ കുറഞ്ഞു പോകുന്നത് മിസ്സാകുന്നത് നാം പൂരിപ്പിക്കേണ്ടുന്നവരാണ്. കാരണം ഫാമിലി എന്ന വാക്ക് ഫാമിലൂസ് എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ശുശ്രൂഷക്കാരൻ. എല്ലാ ഭർത്താവും മനസ്സിലാക്കണം, ഞാൻ ഭാര്യയുടെ ശുശ്രൂഷക്കാരനാണ്. ഭാര്യ മനസ്സിലാക്കണം, എനിക്ക് ഭർത്താവിനേക്കാളിലും വരുമാനമുണ്ടെങ്കിലും ഞാൻ ഭർത്താവിൻ്റെ ശുശ്രൂഷക്കാരാണ്. മക്കൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഒത്തിരി പഠിച്ചെങ്കിലും ഞങ്ങളാരാണ്? പേരൻസിൻ്റെ ശുശ്രൂഷക്കാരാണ്. ഈ ഒരു തിരിച്ചറിവ് കുടുംബത്തിൽ വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനിയും ഈ ഉപമയിൽ കാണുന്ന മറ്റൊരു കാര്യം, രണ്ട് മക്കളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവർക്ക് രണ്ട് മക്കൾ മതിയെന്ന് ആരാണ് തീരുമാനിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് മക്കൾ മതിയെന്ന് തീരുമാനിക്കുവാൻ കാരണം അവരുടെ സമൂഹം അവരെക്കൊണ്ട് എടുപ്പിച്ചൊരു തീരുമാനമായിരുന്നു. പണ്ട് 10 മക്കളുള്ളൊരു കാലഘട്ടത്തിൽ മിക്ക കുടുംബങ്ങളിൽ എത്ര മക്കളുണ്ടായിരുന്നു? 8-10 മക്കളുണ്ടായിരുന്നു. ഇന്ന് 2 മക്കളായി ചുരുങ്ങിയപ്പോൾ നമ്മുടെയും കുടുംബങ്ങളിൽ എത്ര മക്കളുണ്ട്? 2 മക്കളായി അത് ചുരുങ്ങി. അങ്ങനെയെങ്കിൽ വീട്ടിൽ എത്ര മക്കൾ വേണമെന്ന് ഉള്ള തീരുമാനം പലപ്പോഴും നമ്മളെ കൂടെ എടുപ്പിക്കുന്ന നമ്മുടെ ചുറ്റുപാടാണ്. കാരണം വി ആർ ഷേപ്ഡ് ബൈ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹമാണ് പലപ്പോഴും നമ്മെ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിൽ തീരുമാനം എടുപ്പിക്കുന്നത്. എന്നാൽ
ആ കുട്ടി ആണായിരിക്കണമോ പെണ്ണായിരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നറിയാമോ? സമൂഹമല്ല, ജന്മം കൊടുക്കുന്ന അപ്പനുമല്ല, ജന്മം കൊടുക്കുന്ന അമ്മയുമല്ല, അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു സ്ത്രീയിലുള്ളത് എക്സ് എക്സ് ക്രോമസോമാണ്, പുരുഷനുള്ളത് എക്സ് വൈ ക്രോമസോമാണ്. ശ്രദ്ധിക്കണമേ, കുട്ടികൾക്ക് ബയോളജി പഠിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം. സ്ത്രീയിലെ എക്സ് ക്രോമസോമും പുരുഷൻ്റെ എക്സ് ക്രോമസോമും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടി പെൺകുട്ടിയും, സ്ത്രീയിലെ എക്സ് ക്രോമസോമും പുരുഷൻ്റെ വൈയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടി ആൺകുട്ടിയുമാകും. അങ്ങനെയെങ്കിൽ ഏത് ക്രോമസോം ഏത് ക്രോമസോമിനോടൊപ്പം ചേരണമെന്ന് തീരുമാനിക്കുന്നത് ജന്മം കൊടുക്കുന്നവരല്ല, സർവശക്തനായ ദൈവം നിശ്ചയിക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ജനിച്ചത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തിരിച്ചറിയുക, അത് നമ്മുടെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ കരുതലാണ്. ഒരിക്കലൊരു ഒരാളോട് കൂട്ടുകാരൻ ചോദിച്ചു, എത്ര മക്കളുണ്ട്? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, 4 ചെലവും 2 വരവുമാണ്. എന്നുവെച്ചാൽ 4 പെൺകുട്ടികളും 2 ആൺമക്കളുമാണ്. ഒരിക്കലും ബൈബിൾ പറയുന്നില്ല പെൺമക്കൾ യഹോവ നൽകുന്ന ബാധ്യതയെന്ന്. ബൈബിൾ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. അതുകൊണ്ട് എല്ലാ പേരൻസും എപ്പോഴും ഉള്ളു ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, നീ എനിക്ക് നൽകിയ മകനായി സ്തോത്രം, നീ എനിക്ക് നൽകിയ മകൾക്കായിട്ട് സ്തോത്രം. അത് അങ്ങയുടെ ദാനമാണ്, എൻ്റെ കണ്ടെത്തലല്ല, നിന്റെ കരുതലാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ കാര്യം നോക്കുവാൻ ദൈവം ശക്തനാണ്. കാരണം ദൈവത്തിൻ്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല. ഒരിക്കലൊരമ്മ മകനുമായിട്ട് വീടിന് പുറത്തേക്ക് എറിയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുഞ്ഞിൻ്റെ വിശപ്പ് കണ്ട് അമ്മ മാറി കരയാൻ തുടങ്ങി. അമ്മ വിചാരിച്ച് ഞാനും മരിക്കും, കുഞ്ഞും മരിക്കും. പക്ഷേ ഹാഗാറും മരിച്ചില്ല, ഇസ്മായേലും മരിച്ചില്ല. അവനെ വിവാഹപ്പന്തലിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആ അമ്മയ്ക്ക് ദൈവം ആയുസ് കൊടുത്തു. ദൈവം നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ കരുതുവാൻ നമ്മുടെ കയ്യിൽ ഉറവിടം ചെറുതാണെങ്കിലും ഒരു കാര്യം തിരിച്ചറിയുക, നമ്മുടെ ഉടയവൻ വലിയവനാണ്, അവൻ്റെ കലവറയിൽ ഒന്നിനും കുറവില്ല. മക്കളെ തന്നവൻ അവരുടെ കാര്യം നോക്കുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ചിലപ്പോൾ ലഭിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചിലർ ശാരീരിക വൈകല്യമുള്ളവരായിരിക്കാം, ചില കുട്ടികൾ മാനസിക വൈകല്യമുള്ളവരായിരിക്കാം, ചിലർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, ചിലർ ഡെവലപ്മെൻ്റൽ ഡിലേ ഉള്ള കുട്ടികളായിരിക്കാം, ചിലർ എല്ലായ്പ്പോഴും അപ്പൻ്റെ അമ്മയുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നവരായിരിക്കാം. ചില കുട്ടികൾക്ക് എപ്പോഴും അപ്പനും അമ്മയും തേടണം, അവരുടെ പരിലാളനം പാമ്പറിങ് ആവശ്യമുള്ളവരായിരിക്കാം. അപ്പോൾ ഓരോ കുട്ടിയും ആരാണ്? വ്യത്യസ്തനാണ്. 2 മക്കളുണ്ടെങ്കിൽ 2 തരക്കാരായിരിക്കും. നിങ്ങളുടെ കുഞ്ഞൊരു വ്യത്യസ്തനായ കുഞ്ഞാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണെങ്കിൽ, യു മസ്റ്റ് ബി എ സ്പെഷ്യൽ പേരൻറ്റ്. നിങ്ങളുടെ കുഞ്ഞിന് ഒത്തിരി വ്യത്യസ്തതയുണ്ടെങ്കിൽ നിങ്ങളാരായിരിക്കണം? നിങ്ങൾ വ്യത്യസ്തതയുള്ളൊരു അപ്പനായി വ്യത്യസ്തതയുള്ള അമ്മയായിട്ട് മാറണം. അപ്പോഴാണ് ദൈവം നട്ടതായ ആ തൈ നമ്മുടെ കുടുംബത്തിൽ പരിപാലിക്കപ്പെടുന്നത്, നമ്മുടെ കുടുംബത്തിൽ വളരുന്നത്. ഈ ഇളയ മകന്, ഞാൻ അദ്ദേഹത്തെ ഒരു പ്രോഡിഗൽ സണ്ണായിട്ട്, മുടിയനായ പുത്രനായിട്ട് കാണുന്നത്, ഇളയ മകനായിട്ടാണ് കാണുന്നത്. ഈ ഇളയ മകന് പറ്റിയ ഒരു പരാജയം പറയട്ടെ. ഈ പലപ്പോഴും ഇളയ മക്കൾക്ക് എല്ലാവർക്കും ചെറിയ കുറുമ്പുകളുണ്ട്. ഏത് കുടുംബം എടുത്താലും ഇളയ മക്കൾക്ക് എന്ത് ചെയ്യും? കുറച്ച് കുറുമ്പ് കൂടുതലാണ്. ഈ ഇളയ മകന് ഒത്തിരി കുറുമ്പ് വീട്ടിലെ കാട്ടി. 1 രണ്ട് കുറുമ്പുകൾ ഞാൻ പറയാം. അവനുണ്ടാക്കിയ 2 പ്രശ്നം. 1, ഹി ഫെയിൽ ടു യൂസ് ദ ഫങ്ഷണൽ ഫാമിലി എൻവയൺമെൻറ്റ്. കുടുംബം, തനിക്ക് ലഭിച്ച നല്ല കുടുംബ പശ്ചാത്തലത്തെ തൻ്റെ ജീവിത വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഇവൻ ദയനീയമായി പരാജയപ്പെട്ടു. ശ്രദ്ധിക്കണമേ, എന്താണ് കുടുംബത്തിൻ്റെ സാധ്യത? സ്നേഹിക്കുന്ന ഒരു പിതാവ് തനിക്കുണ്ടായിരുന്നു, ക്ഷമിക്കുന്ന പിതാവ്, സഹിക്കുന്ന പിതാവ്, കേൾക്കുന്ന പിതാവ്, കാത്തിരിക്കുന്ന പിതാവ്, എല്ലാം നഷ്ടപ്പെട്ടും പുതിയ ജോലി കൊടുക്കുന്ന അപ്പന്. ഈ കുടുംബ പശ്ചാത്തലത്തെ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ അവൻ പരാജയപ്പെട്ടു. 2, ഈ കുടുംബത്തിൽ തുറന്ന ആശയവിനിമയത്തിന് സാധ്യതയുണ്ടായിരുന്നു.
ഇവൻ ഒറ്റ മകനായിരുന്നില്ല, ഇവൻ ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, തുറന്ന ആശയവിനിമയത്തിന്റെ വേദി വീട്ടിലുണ്ടായിരുന്നു. ഒറ്റക്കുട്ടിയായിരുന്നെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അവന് ചേട്ടനുണ്ടായിരുന്നു ധാരാളം. ധാരാളം സാധ്യത ഈ മകനുണ്ടായിരുന്നു. സ്നേഹിക്കുന്ന പിതാവ്, നല്ല സമ്പത്ത്, ഒത്തിരി ജോലിക്കാര്, ചേട്ടന്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഈ മകന് സാധിച്ചില്ല. ഇവൻ ഇല്ലാത്തവൻ അല്ലായിരുന്നു, പക്ഷേ ഉള്ളതിനെ ഉപയോഗിക്കുവാൻ അറിയാത്തവനായിരുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയ യങ്സ്റ്റേഴ്സ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നല്ല സാധ്യതകളെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാരണം ഇല്ലാത്ത ധാരാളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ 14 ജില്ലകളിൽ ഞാൻ യാത്ര ചെയ്തു. 150 മദ്യപാനികളുടെ കുടുംബങ്ങളെ ഞാൻ കണ്ടെത്തി. വല്ലപ്പോഴും മദ്യപിക്കുന്നവരെല്ലാം മദ്യത്തിന് അടിമകളായി ചികിത്സ വേണ്ടുന്നതായ അപ്പന്മാരുടെ 150 മക്കളെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പെന്തക്കോസ്തുകാരായ നാം ദൈവത്തെ ഒത്തിരി സ്തുതിക്കണം. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു വലിയ 5-സ്റ്റാർ ഫുഡ് ലഭിച്ചില്ലെങ്കിലും സ്നേഹിക്കുന്ന അപ്പനും പ്രാർത്ഥിക്കുന്ന ഒരമ്മയും നിങ്ങൾക്ക് വേണ്ടി ഇടിവി നിൽക്കുന്ന ഒരു കുടുംബവും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വലിയ സമ്പത്താണ്. ഈ കുടുംബത്തിൻ്റെ സാധ്യതയെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. ഇനിയും ഒരു നല്ല ഭവനത്തിൽ ജനിച്ചെങ്കിൽ സാധ്യതകൾ ഉപയോഗിക്കുന്നവരായിട്ട് മാത്രമല്ല ദൈവത്തിന് നന്ദി പറയണം. കർത്താവെ, ഒരു നല്ല കുടുംബത്തിൽ പൈസ അല്പം കുറവാണെങ്കിലും കുഴപ്പമില്ലാത്ത അപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ. താങ്ക് ഗോഡ്, ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നുവെന്ന് പറയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. പേരൻസിനോട് എന്ത് ചെയ്യണം, നന്ദിയുള്ളവരായിരിക്കണം. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ദീർഘായുസ് ഉണ്ടാകുന്ന എല്ലാ വിഷയത്തിനും എല്ലാ വിഷയത്തിനും A+ മേടിക്കണമെന്ന് ബൈബിൾ പറയുന്നില്ല. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നീ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഇനിയും നമ്മൾ സ്വപ്നം കണ്ട ഒരു കുടുംബാന്തരീക്ഷം നമുക്കില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, സ്നേഹവും കരുതലും അല്പം കുറവാണെങ്കിലും യു നീഡ് ടു ബൗൺസ് ബാക്ക് ഫ്രം ദ ആഡ്വേഴ്സിറ്റീസ് ഓഫ് യുവർ ലൈഫ്. എന്ന് വെച്ചാൽ ഒരു റബ്ബർ പന്ത് ഭിത്തിയിൽ എറിയുമ്പോൾ ശക്തിയോടെ പുറത്തേക്ക് വരുന്നത് പോലെ സ്വപ്നം കണ്ട കാര്യങ്ങൾ എല്ലാം വീട്ടിലില്ലെങ്കിലും ഈ പരിമിതികളുടെ മധ്യത്തിൽ ഈ പരിമിതികളെ ഒരു സാധ്യതയായി തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ടോടുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഒരു വിദ്യാർത്ഥിക്ക് ഫീസ് കൊടുക്കുവാൻ ഇല്ലായിരുന്നു. ടീച്ചർ അദ്ദേഹത്തെ കയറ്റി ബെഞ്ചിൽ നിർത്തിയപ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കി ചിരിച്ചു. എന്നാൽ അതിനൊരു വലിയ വെല്ലുവിളിയായിട്ട് ആ കുട്ടി ഏറ്റെടുത്തു. പഠിക്കാൻ തുടങ്ങി, ഒടുവിൽ പഠിച്ചു, നന്നായി പഠിച്ചു. ഒടുവിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായ KR നാരായണൻ. പഠിക്കുവാൻ മറ്റൊരു വ്യക്തി, പഠിക്കുവാൻ പൈസയില്ല, സ്വന്തം സഹോദരിയുടെ സ്വർണം പണയം വെച്ചു കിട്ടിയ കാശ്, പത്രം വീടുകളിൽ കൊണ്ടുകൊടുത്തു കിട്ടിയ കാശ്. കൂട്ടുകാരൻ നോൺ വെജ് കഴിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ വെജിറ്റേറിയനാണ്, വെജിറ്റേറിയനായിട്ടല്ല, പൈസയില്ല, നോൺ വെജ് വേണ്ട എന്ന് വെച്ചു. വിശന്നപ്പോൾ മുണ്ട് മുറുക്കി കൊടുത്തു. ആ വ്യക്തി പഠിക്കുവാൻ തുടങ്ങി, പഠിച്ചു ഒടുവിൽ ഇന്ത്യയുടെ പ്രസിഡന്റായിത്തീർന്നതായ APJ അബ്ദുൽ കലാം. എല്ലായ്പ്പോഴും ഞാൻ എളിയവനും ദരിദ്രനുമാണെന്ന് തൻ്റെ ജീവിതത്തെ നോക്കി ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നു പറഞ്ഞവൻ. ഒടുവിൽ പറയുന്നു, ഞാൻ പുറകോട്ട് മാറത്തില്ല, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനേരെ പാഞ്ഞില്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽച്ചാടി കിടക്കും. കൊച്ചു കുടുംബങ്ങളും കൊച്ചു കുടുംബവും പരിമിതമായ ജീവിത സാഹചര്യങ്ങളുമായിരിക്കാം, നിങ്ങളുടെ സമ്പത്ത് പുറകോട്ട് മാറല്ലേ. വലിയവനായ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ നാം വയ്ക്കുന്നുവെങ്കിൽ നമ്മുടെ യാത്രയെ ഏറ്റവും അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനായി കൂടെയുണ്ട്. സ്തോത്രം. അടുത്ത പരാജയം എന്ന് പറയുന്നത് ഈ മകൻ നടത്തിയ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. ഇന്ന്
എന്തെങ്കിലും ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ആനന്ദിക്കാനുണ്ടെങ്കിൽ അതിന് കാരണം ഇന്നലകളിൽ നാം നടത്തിയ നല്ല തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഇന്ന് നാം നടത്തുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നല്ലത് തിരഞ്ഞെടുക്കുക, നല്ലതുപോലെ തിരഞ്ഞെടുക്കുക, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുവാൻ ഉത്സാഹിക്കുക. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേചനാധികാരവും വിവേകവും നാം ശരിയായിട്ട് ഉപയോഗിക്കണം. എന്തിനു പറയുന്നു, ജീവിത പങ്കാളി എന്നുള്ളത് ഒരു വലിയ തിരഞ്ഞെടുപ്പാണ്. ആ വലിയ തിരഞ്ഞെടുപ്പിന് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് നമ്മൾ അതിൻ്റെ അടിമകളായി മാറുകയോ നാം തന്നെ ഒരു സെർച്ച് നടത്തുകയോ ചെയ്യേണ്ടത് ആവശ്യമില്ല. അതും കരുതുവാൻ ദൈവം ശക്തനാണ്. ഞാൻ ദൈവത്തെ കാണുന്നത് ഒരു നല്ല ഗവേഷകനായിട്ടാണ്, നല്ല റിസർച്ചറായിട്ടാണ്. ആദാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവം കണ്ടു. ഇവനാരാണ്? ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. രണ്ടാമതായിട്ട് ഗവേഷകനായ ദൈവം ആദാമിൻ്റെ അരികിലേക്ക് വന്നത് നല്ലൊരു അനസ്തറ്റിസ്റ്റായിട്ടാണ്. അവന് ഗാഢനിദ്ര വരുത്തി. മൂന്ന്, ദൈവം ഒരു സർജനായിട്ട് വന്നു, ആദാമിൻ്റെ ഹവയെ പുറത്തു കൊണ്ടുവന്നു. നാല്, തക്കതായ തുണ, മാച്ച് മേക്കറായിട്ട് ദൈവം അവൻ്റെ മുൻപിൽ വന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളുടെ മുൻപിലും കൂട്ടായ്മ കാണിക്കുവാൻ, കരുതുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് നാം നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്, സോഷ്യൽ മീഡിയയുടെ വെല്ലുവിളിയാണ്. 1945 ആദ്യത്തെ കമ്പ്യൂട്ടർ വന്നത്. ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ പേര് ആർക്കെങ്കിലും പറയാമോ? കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ പേര്? ആദ്യത്തെ കമ്പ്യൂട്ടറിൻ്റെ പേര് ഏനിയാക്ക് എന്നാണ്. ഏനിയാക്ക് 1945. അതിൻ്റെ വെയിറ്റ് 30 ടൺ എന്ന് വെച്ചാൽ 30,000 കിലോ ഭാരം ഒന്നാമത്തെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 105 ഗ്രാമോ 115 ഗ്രാമോ ആണ്. 1,000 ഗ്രാം കൂടുന്നതാണ് 1 കിലോ അല്ലേ? 1,000 കിലോ കൂടുന്നതാണ് 1 ടൺ. 30,000 കിലോ ഉള്ള ആദ്യത്തെ കമ്പ്യൂട്ടറും 105 ഗ്രാം ഭാരമുള്ളതായ ഇന്നത്തെ മൊബൈലും. ഈ ഒരു സാഹചര്യത്തിൽ ധാരാളം സോഷ്യൽ മീഡിയകളുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, വിചാറ്റ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, വൈബർ, യൂട്യൂബ്, ഗൂഗിൾ പ്ലസ്, ഒത്തിരിയുണ്ട്. ഇതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാക്സിമം പ്രയോജനപ്പെടുത്തണം. എന്നാൽ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ ഇല്ലാതാക്കുന്നതായ കാര്യങ്ങളോട് നോ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഇതിന് സാധ്യതയുമുണ്ട്, വെല്ലുവിളിയുമുണ്ട്. ഉദാഹരണം, തീ കൊണ്ട് കിച്ചണിൽ ആഹാരം വയ്ക്കുവാൻ കഴിയും, അതേ തീ കൊണ്ട് വീട് കത്തിക്കുവാനും കഴിയും. കിച്ചണിൽ തീ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഇതുകൊണ്ട് ആഹാരം പാകം ചെയ്യണമോ അതോ വീട് കത്തിക്കണമോ. അപ്പോൾ ഒത്തിരി സാധ്യതകൾ എവിടെയുണ്ട്? സോഷ്യൽ മീഡിയയിലുണ്ട്. നാം തീരുമാനിക്കണം, ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമോ അതോ എൻ്റെ തിന്മയ്ക്കായിട്ട് ഞാൻ ഇതിനെ ഉപയോഗിക്കണമോ. അടുത്തതായിട്ട് ഈ കുടുംബത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ദർ വാസ് എ സ്പേസ് ഫോർ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഈ വീട്ടിലെ പിറുപിറുക്കേണ്ടുന്ന കാര്യമില്ല, എല്ലാം തുറന്നു പറയുവാൻ ഈ കുടുംബത്തിൽ അവസരമുണ്ട്. ആർക്കും ഒരു നടനായിട്ടും നടിയായിട്ടും അഭിനയിക്കേണ്ടുന്ന കാര്യമില്ല. ഇളയ മകൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തരിക. തരിക എന്നുള്ളത് ഒരു ലീഗൽ ലാംഗ്വേജാണ്, നിയമത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ ഇളയ മകന് വീട്ടിൽ എന്ത് പറയാം? നിയമത്തിൻ്റെ ഭാഷ പറയാം, തരാൻ പറയാം. മൂത്ത മകൻ പറയുകയാണ്, അപ്പ നീ എനിക്ക് തന്നിട്ടില്ല. അത് നിരാശയുടെ ഭാഷയാണ്. അപ്പം നിയമവും വീട്ടിൽ പറയാൻ പറ്റും, നിരാശയും വീട്ടിൽ പറയുവാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് ചെന്ന് കയറുവാൻ ഒരിടം മാത്രമല്ല, വന്നു പറയുവാൻ ഒരിടം കൂടി ആയിരിക്കണം. മക്കൾക്കെല്ലാം വീട്ടിൽ വന്നു പറയുവാൻ കുടുംബത്തിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർ വന്നു പറയുള്ളൂ, അല്ലെങ്കിൽ അവർ പലതും അഭിനയിക്കും. ഈ അപ്പൻ കുടുംബത്തെ പണിത് രണ്ട് വജ്രായുധങ്ങൾ കൊണ്ടാണ്. ഒന്ന് സ്നേഹവും, രണ്ട് ക്ഷമയും. ശ്രദ്ധിക്കണമേ, എല്ലാം നഷ്ടപ്പെടുത്തി വീട്ടിലേക്ക് വന്ന മകൻ, ഇടം കിട്ടാതെ വീട്ടിലേക്ക് വന്ന ഇളയ മകൻ, ഇടഞ്ഞു നിൽക്കുന്ന മൂത്ത മകൻ, ഈ രണ്ടു മക്കൾക്കും സ്നേഹത്തിൻ്റെ കരം കൊടുത്ത് അപ്പൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടു മക്കൾ രണ്ട് പ്രകൃതിയുള്ളവരാണ്.
ഇടം കിട്ടാത്ത ഇളയ മകനും ഇടഞ്ഞു നിൽക്കുന്ന മൂത്ത മകനും സ്നേഹത്തിൻ്റെ കരം കൊടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നവനാണ് വാസ്തവത്തിൽ അപ്പൻ എന്ന് പറയുന്നത്. ഈ സ്നേഹം പ്രദർശിപ്പിക്കുന്ന അപ്പനെ നോക്കുക, ഇളയ മകൻ വന്നപ്പോൾ അവന് മേൽത്തരമായ അങ്കി കൊടുക്കുന്നുണ്ട്, കൈക്ക് മോതിരം കൊടുക്കുന്നുണ്ട്, കാലിന് ചെരുപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? ഈ അപ്പൻ മകന് കൊടുത്ത ചുംബനമാണ്. ഈ അപ്പൻ മകന് കൊടുത്ത ചുംബനം, അതിന് വലിയ സ്പർശനമുണ്ട്. അതിലൂടെ മകൻ എന്ത് ചെയ്തു? അംഗീകരിക്കപ്പെട്ടു. ഇന്ന് കർത്തൃമേശ കഴിഞ്ഞപ്പോഴും സ്നേഹ ചുംബനമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെയും അമ്മയുടെ ചുംബനം കിട്ടാറുണ്ടോ? പ്രായമുള്ള അപ്പനും അമ്മയ്ക്കും മക്കളുടെ ചുംബനം കിട്ടാറുണ്ടോ? ശ്രദ്ധിക്കണമേ, ജീവനോടൊപ്പം കിട്ടാറുണ്ടോ? പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര പോകുമ്പോഴാണ് കൊടുക്കുന്നത്. ഈ ഉമ്മയെ കച്ചവടമാക്കിയ ഒരു അമ്മ കേരളത്തിലുണ്ട്. അതൊരു കച്ചവട സംസ്കാരമാണ്. എന്നാൽ ജീവൻ്റെ നിലനിൽപ്പിന് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ചുംബനം ഉമ്മയുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചുംബനം, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് ചുംബനം കൊടുക്കണം. അതിലൂടെ അംഗീകാരമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. ഈ അപ്പന് ജീവിതത്തിലൊരു പരാജയം പറ്റി. മോൻ വന്ന് വസ്തു എല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ നൽകിയ ഫയൽ അങ്ങ് സ്വീകരിച്ചിട്ട് അങ്ങ് അറ്റസ്റ്റ് ചെയ്തു. ആ ഫയൽ ഒരു റിവ്യൂവിന് വേണ്ടി തിരിച്ചയക്കുവാൻ ഈ അപ്പന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ അപ്പൻ അമ്മയെന്ന് പറയുന്നത് മക്കളുടെ എല്ലാ ഇഷ്ടത്തിനും ലൈക്ക് അടിക്കുന്നവരല്ല. ഓരോ ഇഷ്ടങ്ങളുടെ പിൻപിലും ഒളിഞ്ഞുകിടക്കുന്ന അപകടങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ബുദ്ധിപൂർവം പറഞ്ഞു കൊടുക്കണം. അതുപോലെ അത് നയപരമായിട്ട് സ്നേഹപൂർവം പറഞ്ഞു കൊടുക്കണം. എന്നാൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ അറിയാം? പൊട്ടിത്തെറിയിലൂടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ അവരുടെ ഇഷ്ടങ്ങളുടെ പിൻപിലുമുള്ളതായ അപകടങ്ങളെ സ്നേഹപൂർവം പറഞ്ഞു കൊടുക്കണം. ഒരിക്കൽ ഒരു വീട്ടിൽ 10-30 കോഴിമുട്ട അട വെച്ചിരിക്കുകയാണ്. മകൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഈ കോഴിമുട്ടയുടെ മണ്ടയ്ക്ക് ഒരു തള്ളക്കോഴിയെ വെച്ചിരിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ മുട്ട വിരിയും, നിനക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അമ്മ അങ്ങോട്ട് പോയപ്പോൾ ഈ മകൻ ചാടിക്കയറി മുട്ടയുടെ മണ്ടയ്ക്കോട്ടിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നു. ഈ 30 മുട്ടയും പൊട്ടിപ്പോയി. പക്ഷേ അമ്മ പൊട്ടിത്തെറിച്ചില്ല. ഈ വലിയ നഷ്ടത്തെ അമ്മ അംഗീകരിച്ചു. ആ മകൻ വളർന്നു, അവൻ വലിയവനായി. അവനാണ് 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. ഒരിക്കൽ അവൻ്റെ ടീച്ചർ അവനെ കൊണ്ട് പൊറുതിമുട്ടി, ഒരു കത്തെഴുതി അവനെ കൊടുത്തു. ഈ മന്ദബുദ്ധിയായ വ്യക്തിയെ എനിക്ക് പഠിപ്പിക്കാൻ വയ്യ. ഈ കത്ത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തുവിടും. അവൻ ആ കത്തുമായിട്ട് വീട്ടിൽ വന്ന് അമ്മയുടെ കൊടുത്തു. അമ്മ പൊട്ടിച്ചു. അമ്മ പൊട്ടിച്ചിട്ട് അമ്മ പറഞ്ഞില്ല നീ മന്ദബുദ്ധിയാണ്. അമ്മ പറഞ്ഞു, മോനെ നിന്നെ പഠിപ്പിക്കുവാനുള്ള ബുദ്ധി ടീച്ചർക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ, നിരാശയിലാകുമ്പോൾ, ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാതെ സമചിത്തതയോടുകൂടി ആ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടമാകില്ല. ഈ മകൻ തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ വിചാരിച്ചതും ജോലിക്കാർ വിചാരിച്ചതും ചൂരക്കഷായം നടത്തുമെന്നാണ്. പക്ഷേ ഈ തിരിച്ചു വന്ന മകനെ അപ്പൻ അടിച്ചില്ല. എന്തുകൊണ്ട്? അപ്പൻ ബുദ്ധിമാനാണ്. അപ്പൻ മനസ്സിലാക്കി കാലം പാഠങ്ങൾ പഠിപ്പിച്ച ഇവന് ഇനി അടിയല്ല ആവശ്യം, ഇവന് അംഗീകാരമാണ് ആവശ്യം. ഇനിയും അപകടനയല്ല ആവശ്യം, ഇവന് പരിഗണനയാണ് ആവശ്യം. ഇവന് ചൂരക്കഷായമല്ല ആവശ്യം, ഇവന് ചുംബനമാണ് ആവശ്യം. അപ്പനറിയാം, ഞാൻ ഇവനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇവൻ്റെ ചേട്ടൻ ഇവനെ അംഗീകരിക്കത്തുള്ളൂ. ഞാൻ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജോലിക്കാർ അംഗീകരിക്കത്തുള്ളൂ. ഞാൻ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ ഗ്രാമം അവനെ അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് മകൻ്റെ ആവശ്യം അറിഞ്ഞ് ഈ അപ്പൻ മകന് കൊടുക്കുകയാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്. അപ്പന് ജീവിതത്തിൽ ഇതൊക്കെയാണെങ്കിൽ അപ്പന് ജീവിതത്തിൽ വലിയ മുറിവുണ്ട്. എന്താണെന്നറിയാമോ?
തൻ്റെ മകൻ തനിക്ക് നഷ്ടമായി. പക്ഷേ അതിലും വലിയ മുറിവ് ഈ നഷ്ടം വീട്ടിൽ പറയാൻ ആളില്ലെന്നുള്ളതാണ്. ജീവിത പങ്കാളിയില്ല, ഉപമയിൽ വായിക്കുന്നില്ല. പിന്നീട് ആരോട് പറയാൻ പറ്റും? മൂത്ത ചേട്ടനോട് പറയാനൊക്കെ ഇല്ല. കാരണം അവനെ ഇവൻ പോയത് അവന് വലിയ സന്തോഷമായി. കാരണം ഉള്ള മുതലോടെ എന്ത് ചെയ്യും? എനിക്ക് കിട്ടുമല്ലോ. അപ്പം ആ മുതലിന് വേണ്ടി അവൻ കാത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ അവരോടും പറയാം, എന്തെങ്കിലും കാലത്ത് പറഞ്ഞപ്പോൾ അവൻ്റെ മനോഭാവം ബുദ്ധിമാൻ അപ്പൻ മനസ്സിലാക്കി കാണും. പിന്നെ വീട്ടിലെ സിറ്റൗട്ടിലിരിക്കുന്ന തറവാടിൻ്റെ കാർണവർ എന്ന നിലയിൽ വീട്ടിലെ ജോലിക്കാരോട് ഇത് പറയാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഈ അപ്പൻ ആയുസിൻ്റെ ഒരു വലിയ കാലഘട്ടം മുറിവ് ജീവിതത്തിൽ സഹിച്ചവനായിരുന്നു. എല്ലാവരും സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴും ഈ അപ്പൻ മുറിവെല്ലാം ഉള്ളിലൊതുക്കി സുഖമാണെന്ന് പറഞ്ഞ് തൻ്റെ മകന് വേണ്ടി കാത്തിരുന്ന അപ്പനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും മറ്റുള്ളവർ നമ്മോടും ചോദിക്കും, സുഖമാണോ? നാം പറയും സുഖമാണ്. സുഖമാണെന്ന് പറയുമ്പോഴും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ദീനരോധനങ്ങൾ, സങ്കടങ്ങളൊക്കെ നമുക്കില്ലേ? ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, എല്ലാ സങ്കടങ്ങളും തുറന്നു പറയുവാൻ ഒരിടം ഉള്ളവരാണ് നാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാം പറയാം. സകല കുടുംബങ്ങൾക്കും പേർ പറയുവാൻ അവൻ കാരണഭൂതനാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ എല്ലാ മുറിവുകളും പറയുവാൻ ഒരിടമുണ്ട് ദൈവത്തിൻ്റെ സന്നിധി. ജോസഫ് സ്കീം എന്ന വ്യക്തി ജീവിതത്തിൽ മൂന്ന് നഷ്ടങ്ങളുണ്ടായി. ആ സമയത്ത് കാനഡയിലായിരുന്ന തനിക്ക് അയർലൻഡിൽ നിന്നും അമ്മയുടെ കത്ത് ലഭിച്ചു. ആ കത്തിലെ വാചകം ഇതാണ്: മോനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പക്ഷേ മകന് ഈ മൂന്ന് നഷ്ടങ്ങൾ നിമിത്തം യാത്ര ചെയ്യുവാൻ കഴിയാതെ നിരാശനായി, അമ്മയുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ കഴിയാതെ താൻ വിഷമിച്ച് ഇരിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ചെന്നു. പ്രാർത്ഥനാ മുറിയിൽ ചെന്ന് തൻ്റെ എല്ലാ മുറിവുകളും യേശുവിനോട് താൻ പറഞ്ഞു. യേശു തന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ആ വരികൾ താൻ എഴുതി വെച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തന്നെ ശുശ്രൂഷിച്ച സെർവൻ്റ് ഈ പേപ്പർ കഷ്ണം നോക്കിയപ്പോൾ ഈ പേപ്പർ കഷ്ണത്തിൽ ഏതോ ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഈ വരികൾ എഴുതിയത്? അദ്ദേഹം പറഞ്ഞു, ഞാനും എൻ്റെ യേശുവും കൂടി ചേർന്ന് എഴുതിയതായ വരികളാണ്. ഈ വരികൾ ഒരു വലിയ സംഗീത സംവിധായകന് കൊടുത്തു. അദ്ദേഹം ആ വരികൾക്ക് ഈണം പകർന്നു. ആ വരികൾ ഇങ്ങനെയാണ്: എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവിനോട് ചെന്ന് ചൊല്ലിയിടുമ്പോൾ താൻ കേൾക്കും. നിങ്ങളുടെ കുടുംബത്തിലെ ആരോടും ചൊല്ലുവാൻ കഴിയാത്ത, ആരോടും പറയുവാൻ കഴിയാത്ത ഏത് ദുഃഖങ്ങളും തുറന്നു പറയുവാൻ ഒരിടമുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. സകല കുടുംബങ്ങൾക്കും പേർ പറയുവാൻ കാരണഭൂതനായ ദൈവത്തിൻ്റെ സന്നിധി നാം മുട്ടുമടക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുക, ഉറവിടം നമുക്ക് ചെറുതാണെങ്കിലും ഉടമ വലിയവനാണ്, ഉടയവൻ വലിയവനാണ്. അവൻ നമ്മുടെ കുടുംബങ്ങളെ എത്തേണ്ടുന്ന തീരത്ത് എത്തിക്കും. ഈ ദൈവത്തെ മുറുകെ പിടിക്കുക. ഒരിക്കലും നാം പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഈ വചനങ്ങളാ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അഭിഷിക്ത ദാസനിലൂടെ ഈടുറ്റ അനുഗ്രഹീതമായ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ഏതെല്ലാം നിലയിൽ വർത്തിച്ചു വരണം എന്നതിനെക്കുറിച്ച് വളരെ സവിസ്തരം, വളരെ ആഴമായ ദൈവിക ചിന്തകൾ പങ്കുവയ്ക്കുവാൻ, ആ ദൈവിക ചിന്തകളുടെ മുൻപിൽ നമ്മെ തന്നെ ഒന്നുകൂടി സ്വയം ശോധന ചെയ്യത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകർന്നതുകൊണ്ടും കർത്താവിൻ്റെ അഭിഷിക്ത ദാസനെ അനുഗ്രഹപ്രദമായി ഉപയോഗിച്ചതുകൊണ്ടും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് മഹത്വം. തുടർന്ന് കർത്തൃദാസന്മാർക്ക് എല്ലാവർക്കും തന്നെ ഗ്രീറ്റിംഗ്സിനായിട്ട് അല്പം നിമിഷങ്ങൾ കൊടുക്കണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു എങ്കിലും സമയത്തിൻ്റെ പരിമിതി ഞാൻ ഗ്രഹിച്ച് മനസ്സിലാക്കിയും ക്ലൈമറ്റ് ഒരു വശങ്കിൽ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാലും ആ നിലയിൽ സമയങ്ങൾ വേർതിരിക്കുന്നില്ല. നമ്മുടെ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ മുൻപോട്ട് കടന്നു വന്ന് ഏതാനും വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കത്തക്ക നിലയിലാണ് ചിന്തിക്കുന്നത്. അതിനായിട്ട് ബഹുമാന്യ കർത്തൃദാസൻ പാസ് തോമസ് മാത്യു അവരുകളെ മുൻപോട്ട് സ്നേഹത്തോടും ബഹുമാനത്തോടും ക്ഷണിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ ശബ്ദം ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിലെ ഒരു ഭാഷയെ നമുക്ക് തന്നിട്ടുള്ളൂ. സകല ലാംഗ്വേജും ആർക്കും ഒരു ഭാഷ ഹല്ലേലൂയ. മേളിൽ ചെല്ലുമ്പോൾ അത് കേൾക്കാം. അതുകൊണ്ട് അല്ലേലൂയ പറഞ്ഞവർക്ക് ആ സ്തോത്രം, അല്ലാതെ അല്ലേലൂയ പറയാൻ ഉത്സാഹിക്കണം.
കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഇങ്ങനെ നല്ലൊരു സംവിധാനം ഒരുക്കിയ കർത്താവിൻ്റെ കൃപയ്ക്കും വിശ്വാസത്തേക്കുമായി സ്തോത്രം. ദൈവാനൻ ശുശ്രൂഷ ബഹുമാനിയ കർത്തദാസൻ പക്ഷേ ജെയിംസ് ജോർജ് പറഞ്ഞ എല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റിലൊരു പദം പറഞ്ഞ് സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണം പ്രിസളോ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വലിയൊരു ഫാമിലി സംഗമത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പലരും മിസ്സിങ്ങാണ്. കാരണം എന്തുവാ? വി ആർ നോട്ട് പെർഫെക്റ്റ്. നമ്മളാരും സമ്പൂർത്തി എന്താ പെർഫെക്റ്റായ ദൈവത്തിൻ്റെ ഒരു കാഹനാദം കേൾക്കുമ്പോൾ തെറ്റുകൂടാത്തൊരു ഫാമിലി സംഗമം വരും. നമ്മുടെ പ്രത്യാശ ഏതാ? കർത്താവിൻ്റെ കാഹനാദത്തിങ്കിൽ ആദാം മുതൽ കോടാനുകൂടെ വിശുദ്ധന്മാർ മുകളിൽ ചെല്ലുമ്പോൾ ആ ഒരു ഫാമിലി സംഗമത്തിലേക്ക് പോകാൻ ദൈവം നമ്മെ ഒരുക്കുന്ന കൃപയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നന്ദി പറയുന്നു. അധ്യക്ഷനായിരുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റെജിമോൻ ചാക്കോ കുടുംബം കുഞ്ഞുങ്ങൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം വായിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സ്തോത്രം. പ്രത്യേകം ഫാസ്റ്റർ സിയത്തോസ് പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദിയിൽ നിന്ന് പല വർഷം സങ്കീർത്തനം വായിച്ചതാണ്. ഒരിക്കൽ കൂടി ഇങ്ങനെ അനുഭവിക്കുന്ന നല്ല വേളയ്ക്കായി ദാസനെയും കുടുംബത്തെയും പതിലും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രിയ കർത്തദാസൻ അധ്യക്ഷത്തിൽ വളരെ വ്യക്തമായി എല്ലാവരെയും പരിചയപ്പെടുത്തിയുണ്ട്. ദയവായിട്ട് ഇനി ഞാൻ ആരെയും പരിചയപ്പെടുത്തുന്നില്ല. പരിചയപ്പെടുത്തിയാൽ എനിക്ക് 10 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതങ്ങ് തീരും. അതുകൊണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. പ്രിയ സ്റ്റേജിലായിരിക്കുന്ന പ്രിയ തോട്ടക്കാട്ടെ പ്രിയ അനുകുഞ്ഞു ഭാഷ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്ന എല്ലാം നമ്മൾ അവർക്ക് വളരെ നാളുകൾ ശേഷം ഇങ്ങനെ ഒരിക്കൽ കൂടെ നല്ല അവസരം വയ്ക്കുന്നതിനായ സ്തോത്രം. പലരെയും മനസ്സിലുണ്ടെങ്കിലും ആരെയും പ്രത്യേകിച്ച് ഒരാളെ പരിചയപ്പെടുത്താതിരിക്കുക. നാളെ വിവാഹിതനാകാൻ പോകുന്ന പ്രിയ രഞ്ജീഷനായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിതമായ കുടുംബജീവിതം ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കൾ വന്ന് പ്രിയപ്പെട്ട എല്ലാവരും കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ച് ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ കർത്തദാസൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ ഉൾക്കൊണ്ടെങ്കിൽ അവരനുഗ്രഹമാണ്. ഞാൻ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോർത്ത് വന്നു. ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിൽ എന്നോട് സംഭവം ഒരാൾ പറഞ്ഞു. ഒരു മകൻ ഗൾഫിന് പോകാൻ നേരത്ത് അമ്മ മാത്രമേ ശേഷിച്ചു. അമ്മ ഒരു അന്തേവ ഞാൻ ഏറ്റവും നല്ല പദം അന്തേവാസികൾ പാർക്കുന്നൊരു ഭവനത്തിൽ അമ്മയെ കൊണ്ടാക്കിയിട്ട് ഗൾഫിലേക്ക്. പേപ്പറില്ലായിരുന്നു. ഞാൻ ഒത്തിരി പല കാര്യങ്ങളായി ഇന്ന് ഞാൻ മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ട് പറ്റി. എൻ്റെ കാര്യത്തിനത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കും. അമ്മയ്ക്ക് മനസ്സിലായി എന്നെ ഇവിടെ അവൻ ആക്കിയച്ച് പോകാമെന്ന് പറഞ്ഞു. മുമ്പേ ദേവദാസൻ അമ്മയുടെ വിശാലതയൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു. അമ്മ ലാസ്റ്റിൽ ഒരു പദം പറഞ്ഞു, അമ്മേ ഞാൻ പോവാ എന്ന് പറഞ്ഞു. മോനെ അടുത്തൊന്ന് വന്ന് നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അടുത്തൊന്ന് വന്ന് അതിൽ ഉൾപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടെന്ന് മാതാക്കൾക്കറിയാമല്ലോ. ആ കുഞ്ഞിന് പറയും, എനിക്കതിന് സമയമില്ല, എൻ്റെ ഫ്ലൈറ്റ് പോകാൻ സമയം പോവും, ഞാൻ പോവാമെന്ന് പറഞ്ഞ് അമ്മയുടെ ലാസ്റ്റ് റിക്വസ്റ്റ് വരുന്നു. നിന്നെ അടുത്ത് വന്ന് എൻ്റെ മുഖമൊന്ന് കാണണം, ഇങ്ങനെ മുഖമൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങി. ഒരു 2-3 സെക്കൻഡ് പോലെ അമ്മയുടെ മുഖമൊന്ന് കാണാൻ അവസരം ലഭിക്കാതെ പോയി. അദ്ദേഹം അങ്ങ് ചെന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിന് ടെലഗ്രാം ചെന്നു, നിൻ്റെ അമ്മ മരിച്ചോ എന്ന്. സ്തോത്രം. ഇങ്ങനെയുള്ളതൊന്നും നമ്മുടെ ഭവനത്തിൽ വരാതിരിക്കാൻ കുടുംബസംഗമത്തിൽ നമ്മൾ അതിലൊക്കെ ചിന്തിക്കണം. ഏത് നിലയിലാണ് തലമുറകളെ വളർത്തിയെടുക്കുന്നു? അമ്മയും മക്കളും അപ്പനും അപ്പനും തമ്മിൽ സ്നേഹം രണ്ട് വിഷയം പറഞ്ഞ മനസ്സിലായല്ലോ. പിറകെട്ട മുകളിൽ കയറിയാലും പിറകെട്ടിയാളുടെ കുഞ്ഞുമായിട്ടുള്ള സ്നേഹം മനസ്സിലായി. നമ്മൾ പറഞ്ഞൊക്കെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് അതിൽ മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. കടന്നു വരാത്ത പലരുണ്ട്, ഞങ്ങൾ കുടുംബമായി വരേണ്ടതാണ്. അവരെല്ലാവരും പ്രത്യേക സ്നേഹാന്വേഷണം വിഷിങ്സ് അറിയിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും എല്ലാവരെയും നിറയ്ക്കട്ടെ. ഞാൻ കൺകൂടിങ് വേഴ്സായിട്ട് ചില വേദഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല. 4 പോയിൻ്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. സ്തോത്രം. സക്കരിയ പ്രവചനം നാലാമധ്യായത്തിൻ്റെ 3 മുതൽ 10 വരെ, ദ ബുക്ക് ഓഫ് സഖറിയ chapter 4 verse 3 to 10 ഒന്ന് വായിച്ചാൽ വായിച്ചു വേഗം വായിച്ചു. സോറി നാല് നയം സോറി ഫോർ ചാപ്റ്റർ ഫോർ മോളെ 3 മുതൽ അത് 2-3 കൊടുത്തോടെ ലാസ്റ്റ് 3 കണ്ടോ? അതെ, നമ്പർ ഇവിടെ തെറ്റിപ്പോയതാണ്.
സെരുബാബേലിനുള്ള യഹോവയുടെ അവിടെ തന്നെ മൂന്ന് വാക്യം രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്ത് ആദ്യത്തെ രണ്ടാമത്തെ മൂന്നായി പറയാം. അതാ വായിച്ചാട്ട് സെരുബാബേലിനുള്ള ഇവിടെ അറിയാതെ വലിയ പ്രതിസന്ധിയുടെ സ്ഥാനത്ത് ഒരാളെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നിയോഗിപ്പിച്ച് സെരുബാബേലെ ശലോമോന്റെ ആലയം പണിയാൻ വേണ്ടി കൊണ്ടുവന്ന പ്രതിസന്ധി ഒത്തിരി വന്നപ്പോൾ ആരിടപെട്ടു? ദൈവം ഇടപെട്ടു. ഒരു കാര്യം ഓർത്തോണം, പ്രതിസന്ധികളും കഷ്ടങ്ങളും ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ വരുമ്പോൾ ഒറ്റ കാര്യം ഓർത്തോണം, നമുക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ഇടപെടുന്ന കരുത്തനായ ദൈവം, ശക്തിമാണ്, നമുക്ക് ശക്തി തരുന്ന ദൈവമുണ്ട്. സ്വത്രം. അതുകൊണ്ട് കരുത്തനായ ദൈവം പറ അഭിഷേകത്തിന് ശക്തി. സെരുബാബേലിന്റെ മുമ്പിലുള്ളതായ നിന്റെ പർവ്വത മഹാപർവ്വതമേ നീ ആരായി തരും? കാരണം ആത്മാവ് എന്തല്ല, സൈന്യത്താലല്ല, നമുക്ക് എന്താ ഉണ്ടെങ്കിലും നോ യൂസ്, എല്ലാം വേണം. പക്ഷെ കൃപയിൽ ആശ്രയിച്ച് പോയാൽ എത്തേണ്ടെടുത്തേക്കാം. സൈന്യത്താലല്ല, ശക്തിയാലല്ല. അപ്പൊ ഒന്നാമത് ഗോഡ് പ്രൊവൈഡ്സ് പവർ. ദൈവം എന്ത് ചെയ്യുന്നു? മലയാളം അറിയാൻ പറ്റാത്ത ഒന്നിട്ടുണ്ട്, ഇടയ്ക്ക് ഒന്നിട്ട് വേർഡ് പറയുന്നത് ഗോഡ്സ് പ്രൊവൈഡ്സ് പവർ. ദൈവം എന്ത് തരുന്നു? ദൈവം. അതാണ് രണ്ട് തിമ്പത്തിയോ രണ്ട്, എൻ്റെ മകനെ നീ ക്രിസ്തുവേശുവിനെ കൃപയാൽ ശക്തിപ്പെടുക. കൃപയാലുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ബലഹീനം നിർത്തുന്ന ദൈവമുണ്ട്. രണ്ടാം ഭാഗം വായിക്കുമ്പോൾ ബാക്കി ഏഴ് വായിച്ചാൽ ബാക്കി ഏഴ് സ്തോത്രം. ആ പ്രതിസന്ധികൾ മാറ്റുന്ന ഒരു ദൈവം. സെരുബാബേലിന്റെ മുമ്പുള്ള മഹാപർവ്വതമേ നീ ആ ഗോഡ്സ് റിമോവ്സ് ഒബ്സ്റ്റക്കിൾസ്. ഏത് പ്രതിസന്ധി മുമ്പുണ്ടെങ്കിലും ദൈവം നമ്മോട് പറയാം, നിന്റെ മുമ്പുള്ള പ്രതിസന്ധി മൂടെ ഞാൻ ആരാന്ന് ഓർത്താ മതി. ഞാനാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. സെരുബാബേലിന്റെ മുമ്പുള്ള മഹാപർവ്വതമേ നീ ആർ. അടുത്തത് താഴെ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപ്പെട്ട സെരുബാബേലായുടെ ആണിക്കൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഹെഡ് സ്റ്റോൺ എന്ന് പറയും മലയാളത്തിൽ. ആണിക്കൽ എന്നുള്ള നല്ലൊരു ഇത് ഹെഡ് സ്റ്റോൺ. അവസാനത്തെ ആ താരമ്പം തുടങ്ങിയവൻ അവസാന കല്ല് വെക്കും. അവസാന കല്ല് വെപ്പാൻ പറ്റാത്ത പ്രതിസന്ധി വന്നപ്പോ എന്നെ ദൈവം പറയണ, ഞാനാ നിന്നെ കൊണ്ട് കല്ലിടിപ്പിച്ചെങ്കിൽ എനിക്കറിയാം ബാക്കി ജീവിതത്തിൽ കുടുംബത്തിലെ കല്ല് തമ്പരാനിട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രതിസന്ധി ധാരാളമായി വരും എന്ന ഒരു കാര്യം ഓർത്തോണം. ആര് കരം പിടിച്ച് നമ്മളെ യോജിപ്പിച്ചോ ആ ദൈവം മരണം പറയും നമ്മോടൊപ്പമുണ്ട്. പ്രതിസന്ധി സന്നിധ അഭിഷേകം പ്രാപിച്ച് മുടങ്കാലമടങ്ങി പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെയൊക്കെ എത്രയോ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിർത്തിയ ദൈവത്തിനായി സ്തോത്രം. ഇവിടെയൊക്കെ ഭക്തരായ ദൈവക്കൾ എല്ലാവരും കൂടെ അവർക്കൊക്കെ അറിയാം ഏതൊക്കെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സ്വർഗം നമ്മളെ വിടുവിച്ച് നിർത്തിയ ഒരു മഹാദൈവം തലമുറകൾക്കതാകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. നോക്കി ബാക്കി ഒമ്പത് നോക്കിയാട്ടെ, വേഴ്സ് പ്ലീസ് റീഡ് വേഴ്സ് നൈൻ. ഗോഡ് ഗിവ്സ് പ്രോമിസ്. ദൈവം വാഗ്ദത്തം നേടുന്നവരാ. 1260 വാഗ്ദത്തങ്ങൾ ദൈവസ്ഥാനത്തിലുണ്ട്. രണ്ടാം മൂന്നാണ് 1200 ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാ. രണ്ട് കൊടുത്ത 6:1 പ്രിയമുള്ളവർ ഈ വിലവേറിയ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതുകൊണ്ട് അതിനൊരു വാഗ്ദത്തം എന്താ പറഞ്ഞിരിക്കുന്നത്? സെരുബാബേലെ നിന്നെ കൊണ്ട് ഞാൻ അടിസ്ഥാനം വിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർക്കുവാൻ എനിക്ക് കഴിവുള്ളവരാണ്. നമ്മുടെ കുടുംബജീവിതത്തിന് അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയ്ക്ക് അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആത്മീയ അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മറക്കല്ലേ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തര ദൈവം നമുക്കൊരു സകലവും നിർവഹിച്ച് അതിൻ്റെ മുകളിൽ ഹെഡ് സ്റ്റോൺ വെച്ച് നമ്മെ നിർത്തുവാൻ ശക്തത ദൈവത്തെയാണ് നിക്ഷേപിക്കുന്നത്. നാലാമത്തെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്തോത്രം. വാക്യം 10 നോക്കിയാൽ അവസാനിപ്പിക്കും. വേഴ്സ് 10. അപ്പൊ നോക്കിയാൽ നമ്മൾ പോകുന്നിടത്തല്ല, ഇപ്പൊ കുടുംബസംബന്ധം വരുമ്പോൾ ഇവിടെ ഇതിനകത്ത് ചെൽക്കാശി എന്ന് എല്ലായിടത്തും കാണുന്നുണ്ട്. ഇത്ര ചെല്ലിടത്ത് തന്നെ എന്ത് കാണുന്നുണ്ട്? കർത്താവ് എവിടെയെല്ലാം ഉണ്ട്? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഏഴ് കണ്ണുകൾ. ആ
തൂക്കുകട്ട കണ്ട തൂക്കുകട്ട പിടിക്കുന്ന ദൈവമാണ് തൂക്കുകട്ട നടന്നത്. എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ തൂക്കട ഇവിടെ തകർന്നു പോവും. എന്റെ കുടുംബജീവിതത്തിൽ തൂക്കട പിടിക്കുന്നവരാരാ? എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ തൂക്കട്ട ഏറ്റവും വലിയ പ്രതിനിധിയാണ്. സ്വതന്ത്രം അതാണ് ഗോഡ്സ് കംസ് വിത്ത് പ്ലംബിൾ. കർത്താവ് എന്ന് വരുന്നു? കർത്താവ് ഒരു മെഷർമെന്റ് ആയുധമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ മെഷർമെന്റ് ആയുധമായിട്ട് കടന്നു വരുമ്പോൾ കർത്താവാണ് ഇത് ഒറ്റ വാക്കിയുടെ വായിച്ച് അവസാനിപ്പിക്കുന്നു. ആമോസ് 7:7 വീട്ടിൽ പോയി താഴോട്ട് ഒന്ന് വായിച്ചോണം. കർത്താവ് അപ്പൊ പണിയുടെ കാര്യത്തിൽ ചേർന്നിരിക്കുന്നാരാ? മേശിരിക്കറ എങ്ങനെ തീർക്കണമെന്ന്. ആ വായിച്ചാട്ട്. ആരാ വിളിക്കുന്നത് തൂക്കട്ടോ? ഇതാ നമ്മുടെ തൂക്കട്ട കേട്ടോ. ഇതിനപ്പുറവും ഇപ്പുറവും പോകണ്ട, തിന്നോണം. വചനവാദ തൂക്കുകട്ടിട്ട് നമ്മളെ തൂക്കുന്നത്. സ്തോത്രം. ഇതിൻ്റെ ആ തൂക്കുമ്പോൾ കുറവുള്ളവരാ കാണോ എന്ന് ആഗ്രഹിക്കുന്നില്ല. ആ തൂക്കുകട്ടിട്ട് സന്തോഷിക്കണം. നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സമൃദ്ധി ഉണ്ട്, നന്മയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ദൈവസന്തോഷം ഉണ്ടോ? ദൈവം എൻ്റെ പ്രവൃത്തിയെ സംബോധിക്കും. ഏറ്റവും ഓർത്താൽ മതി, എൻ്റെ ദൈവം എൻ്റെ ശുശ്രൂഷയും എൻ്റെ പ്രവൃത്തി എൻ്റെ തൂക്കേണ്ട സന്തോഷം ദൈവം ഉണ്ടെങ്കിൽ താഴെ അതിനെതിരായി ശാപം, അല്ലെങ്കിൽ ശാപമാണ് പറഞ്ഞു. വായിക്കണ്ട, പിന്നെ പോയി വായിച്ച ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ ആലോചന എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സമൃദ്ധിയായി തന്നിട്ടുണ്ട്, ധാരാളമായി തന്നിട്ടുണ്ട്, ഔദാര്യമായി തന്നിട്ടുണ്ട്. എന്തുമാത്രം ആവശ്യമാണ്! എപ്പോഴും ഓർത്തോണം, എവിടെ പോയാലും തൂക്കുകട്ട പിടിക്കുന്നൊരു ദൈവമുണ്ട്. ആ തൂക്കുകട്ട ഇവിടെ ദൈവസന്നി നമ്മുടെ അളവുകൾ നമ്മൾ പിടിക്കല്ല, അവൻ്റെ അളവുകൾ ഒത്തവണ്ണം പണിത് കർത്താവ് ഒരു പ്രത്യാശ മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവരാറായി, കർത്താവരാറായി, കർത്താവരായി. വലിയ കുടുംബ സമ്പത്തിലൂടെ പ്രത്യാശയോട് കാത്തിരിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായ അവസാനിക്കുന്ന സഭയോടും കർത്താവിൻ്റെ ദാസനോടും നന്ദി അറിയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറ നൽകിയ നല്ല ദൈവോദര ചിന്തകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു രണ്ടു വരി പാട്ട് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ മടങ്ങിപ്പോകാം. കർത്താവുദൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും, ഓ കർത്താവുദൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും, ഓ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം. ചേർന്ന് പാടാം കരങ്ങളെ അടിച്ച് ആത്മനിറവിൽ. സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ ഓ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തൻ്റെ കാന്തയാ വിശുദ്ധ സഭ, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തൻ്റെ കാന്തയാകും മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന, കണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമെൻ ഉണ്ടാമവൾക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാമവൾക്ക്. ജീവനോടി ഭൂതൻ പാർക്കും ശുദ്ധ രൂപാന്തരം. ഹല്ലേലൂയ. ജീവനോടി ഭൂതൻ പാർക്കും ശുദ്ധ രൂപാന്തരം. ഗീതാസ്വരത്തോട് ആർപ്പോടും കൂടെ, ഗീതാസ്വരത്തോട് ആർപ്പോടും കൂടെ വെണ്ണൂരകം പൂക്, വെണ്ണൂരകം പൂക്, വെണ്ണൂരകം ഹല്ലേലൂയാ, വെണ്ണൂരകം പൂക്, വെണ്ണൂരകം പൂകും ദൂതാ
തുല്യരാ കർത്താവുദൻ ഗംഭീര ഓരപജാര ശൈദാരാചാര ഋഖാരാധാര കർത്താവുദൻ ഗംഭീര നാദത്തോടോ പ്രേതാര ദൈവ സ്വർഗത്തിൽ നിന്നിറങ്ങിവ നീളുമ്പോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷമോ എത്രയോ സന്തോഷ മധ്യാകാശത്തിൽ എത്രയോ സന്തോഷമെത്രയോ സന്തോഷ മധ്യാകാശത്തിൽ എത്രയോ സന്തോഷമെത് എത്രയോ സന്തോഷ മധ്യാകാശത്തിൽ എത്രയോ സന്തോഷമെത് എത്രയോ സന്തോഷമത് ഹല്ലേലൂയ രാഘവന രേധാന ശരജ രേധാന വരാജ രേധാന വശൈ രേഖാര രാധ വിമാന ജരര ശൈധാര ജരേധാര രേഖാര ശരധാര വരമദാന വര ഗടക ജല മന വര വര വശാന്തര വര വര അടകമന തര ഗടക ജല മന നമ്മുടെ തലകളെ തിരുസന്നിധാനത്തിങ്കൽ വണക്കി നമ്മുടെ കണ്ണുകൾ തിരുമുൻപാകെ അടച്ച് എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവസനെ പ്രാർത്ഥിച്ചാട്ട് അനുഗ്രഹീതമായി പകലിൽ തിരുമുൻപാകെ നാം ഇരുന്ന നിമിഷം മുതൽ ഇതുവരെയും കർത്താവിൻ്റെ മകനീയ സാന്നിധ്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മോട് ഇടപെടുവരടയായി. ദൈവത്തിൻ്റെ ആലോചനകൾ ഇന്ന് പകൽ നമുക്ക് ലഭ്യമാകേണ്ടതിന് ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നി. കർത്താവിൻ്റെ അഭിഷിക്ത ദാസന്മാരിലൂടെ ദൈവം നമ്മോട് ഇടപെട്ടു. പവിത്രമായ പരിപാവനമായ കുടുംബജീവിതം ദൈവം ഭൂമിയിൽ മനുഷ്യന് ആ നിലയിൽ അനുവദിച്ച് നൽകിയിരിക്കുമ്പോൾ അതിൻ്റെ ഊഷ്മളതയ്ക്ക് വേണ്ടി നമ്മിൽ ഉണ്ടായി വരേണ്ട ദൈവീക അനുഭവങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, ആത്മീയ നിലവാരങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠകൾ എത്ര ശ്രേഷ്ഠമായതെന്ന് വചനത്തിലൂടെ ഇന്ന് പകൽ നമുക്ക് ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചല്ലോ. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ, ആലോചനയുടെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. തൻ്റെ ദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തിയല്ലോ. പൂർവാദി ശക്തീകരിക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്തൃദാസൻ പാസ്റ്റർ മനോജ് മുൻപോട്ട് കടന്നു വന്ന് പരസ്യമായി പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ നിത്യതയോളം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ അപ്പാ ഒരു കർത്തൃപകൽക്കാലം കൂടെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെങ്കിലേക്ക് നോക്കുവാൻ അപ്പാ കഴിഞ്ഞ ആഴ്ചക്കാലം മുഴുവനും ഞങ്ങളെ താങ്കി നടത്തിയ ദൈവത്തെ സ്തുതിക്കുവാൻ, ആപത്തിനും രോഗത്തിനും വേദനയ്ക്കും വിട്ടുകൊടുക്കാതെ അപ്പാ അനേകർ കർത്താവെ മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ, അനേകർ കർത്താവ് വേദനയിലും കണ്ണുനീരിലുമായപ്പോൾ കർത്താവേ ഞങ്ങളെ കർത്താവേ കണ്ണിനെ കണ്ണീരിൽ നിന്നും കർത്താവേ കാലിനെ വീഴ്ചയിൽ നിന്നും താങ്ങി പരിപാലിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവേ ഞങ്ങളെ കൃപയാൽ കൂട്ടിവരുത്തിയ നല്ല സ്നേഹത്തിനായി നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ ദാസന്മാരിലൂടെ കർത്താവേ ഞങ്ങളോട് സംസാരിച്ച് നല്ല സ്നേഹത്തിനായി നന്ദി പറയുന്നു. പിതാവേ, അപ്പച്ച ഞങ്ങളുടെ വലിയ സ്നേഹത്തിൽ അവരെ വീണ്ടും മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ശുശ്രൂഷ മടലൻ കർത്താവ് പുതിയ വാതിലുകൾ തുറന്നു കൊടുത്ത് മാനിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പച്ച ദേശത്തും സ്വദേശത്തും കർത്താവേ ഇന്ന് ഈ കുടുംബ സംഗമത്തിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഏവരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അപ്പച്ചാ ഈ കുടുംബ സംഗമത്തിനു വേണ്ടി, അപ്പച്ചാ കരങ്ങൾ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്ന ഏവരോടും സ്വർഗം കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് അതിന് സ്തോത്രം പറയുന്നു. കർത്താവേ, അപ്പച്ചാ ഈ നല്ല പ്രവൃത്തി ക്രിസ്തു യേശുവിൻ്റെ നാളോളം കർത്താവേ 30, 60, 100 മടങ്ങ് ഫലമുള്ള പ്രവൃത്തിയായി തീരുവാൻ സ്വർഗം കൃപയാൽ
സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ചാ സെൻ്റർ പ്രവർത്തനം ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസനായ കുടുംബത്തിനായി നന്ദി പറയുന്നു. തിരുവചനം ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനായ കുടുംബത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ സഭയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവേ നയിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ദാസന കുടുംബത്തിനുമായി നന്ദി പറയുന്നു. കർത്താവേ, സ്റ്റേജിലായിരിക്കുന്ന എല്ലാ കർത്താദാസ കുടുംബങ്ങൾക്കുമായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി അങ്ങയുടെ മക്കൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, എല്ലാവരും തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. വരവിനായി ഒരുക്കിയാട്ടെ, മുഴുമഹത്വവും അങ്ങേക്ക് നൽകുന്നു. പ്രാർത്ഥന യാചനയും യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗീയ പിതാവേ. ആശീർവാദത്തിന് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് വളരെ അനുഗ്രഹീതമായ ദൈവവചന ചിന്തകളും ആത്മീയാലോചനകളും പങ്കുവച്ച കർത്താവിൽ അനുഗ്രഹീതനായ ഡോക്ടർ ജെയിംസ് ജോർജ് അവർഗളോട്, തൻ്റെ കുടുംബത്തോട്, പ്രത്യേകം എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സഭയുടെ പേരിലുമുള്ള നന്ദി സ്നേഹം ആത്മാർത്ഥതായി തന്നത്തിൽ അറിയിക്കുന്നു. നമ്മുടെ സെൻറ്ററിൻ്റെ ചുമതല വഹിച്ച് നമ്മുടെ മധ്യേ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹകരമായി നിലകൊള്ളുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോട്, പാസ്റ്റർ തോമസ് മാത്യു അവർഗളോട് പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. പാസ്റ്റർ സി എ തോമസ് അവർഗിൽ, മറ്റ് കടന്നു വന്ന എല്ലാ കർത്തൃദാസന്മാർ, എല്ലാ ദൈവമക്കൾ, അതിഥികളായ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം പറയുന്നു. ശശിയാൽ, ആമേൻ ടി വി, പ്രിയ ഫിന്നി, സഹപ്രവർത്തകർ, നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു 80 പേർക്ക് ഇരുന്ന് ഒരുമിച്ച് ഭക്ഷിക്കത്തക്ക എന്നുള്ള ക്രമീകരണം മുകളിൽ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു 100-120 പേർക്ക് ഇവിടെ നിന്ന് ഭക്ഷിക്കത്തക്ക നിലയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെയും ബഫെ സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ നിങ്ങൾ സഹകരിക്കുക. അതിനു മുൻപായി നമ്മുടെ ഫോട്ടോ സെഷൻ ഉണ്ടായിരിക്കും. ഔട്ട്സൈഡിൽ വെച്ചാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഇത്രയും പേരെ ഒരുമിച്ച് എടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വാതിൽക്കൽ ഉള്ള ചെരുപ്പുകൾ നിങ്ങൾ എല്ലാവരും എടുക്കുകയും ലേഡീസ് 2 സെക്ഷനുകളായിട്ട് അവിടെ നിൽക്കുകയും അതിനുശേഷം സഹോദരന്മാരും ആ ലെവലിൽ തന്നെ അവിടെ നിന്ന് എടുക്കത്തക്ക എന്നുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യണം. ആരും തിക്കും തിരക്കും കൂട്ടരുത്. വളരെ സാവധാനതയോടെ സാവകാശമായി ആ കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തും. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജെയിംസ് ജോർജ് അവർക്ക് എഴുതിയ ഇതാ നിൻ്റെ അമ്മ എന്ന ഒരു അനുഗ്രഹീത ഗ്രന്ഥം ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് 80 രൂപയാണ് അതിൻ്റെ വില. 50 രൂപയ്ക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് വാങ്ങി സ്വന്തമാക്കുവാനായിട്ട് കഴിയും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ജോലിച്ച മറ്റൊന്നും പറയാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യ ദേവദാസന്മാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ശുശ്രൂഷകളുടെ അവസരങ്ങൾ നൽകുവാനായി ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല. എല്ലാവരും അവിടെ ദയവായിട്ട് എല്ലാവരോടും ക്ഷമിക്കുക. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പോകട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം ദൈവസ്ഥനം എഴുന്നേറ്റ് നിന്ന് വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം, വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം, ചൊല്ലിത്തീരാത്ത ആനന്ദം ഘ എത്ര വാഞ്ചിതം, ചൊല്ലിത്തീരാത്ത ആനന്ദം ഘ എത്ര വാഞ്ചിതം. ഓ അന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ കരങ്ങളെ ഉയർത്തി, അന്നും എന്നേക്കും കരങ്ങളെ വീശിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കുന്ന മെളല്ല അമേനാന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കുന്ന മെളല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമേവരോടുകൂടെയും എല്ലാ വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് പോൽക്കാലവും ജയൻ നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ വേഗം ഫോട്ടോ സെഷന് വേണ്ടി ദൈവമക്കൾ ഒരുക്കം.